ഗുഡ് ആർ സി എം ജി ആർ സി എം എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. എന്നെ അമൻ സാറ് വളരെ വിശദമായി തന്നെ പരിചയപ്പെടുത്തി. എന്താ പറയാ, സാർ ഒരു കാരണമാണ്. ഞാൻ ആർസിഎം വന്നിട്ടുണ്ടെങ്കിൽ പോലും ആർസിഎം ഏറ്റെടുക്കാൻ സാർ ഒരു കാരണം തന്നെയാണ്. അതിലേക്ക് നമുക്ക് പിന്നീട് കടക്കാം. ആദ്യമായി ഒരു പ്രസ്ഥാനം നമ്മുടെ കൈകളിൽ തന്ന നമ്മുടെ മഹാനായ ടി സി ജിയെ ഓർത്തുകൊണ്ടും, കൂടാതെ കേരളത്തിൽ ഇത് വളർത്തി വലുതാക്കിയ എല്ലാ ലീഡേഴ്സിനെയും പേരെടുത്ത് നമ്മുടെ ഹേമന്ത് സാർ എല്ലാവരെയും വെൽക്കം ചെയ്തു കഴിഞ്ഞു. എല്ലാ ലീഡേഴ്സിനെയും വെൽക്കം ചെയ്യാൻ ഓർക്കാണ്. ടി സി ജിയെയും കുടുംബത്തെയും നമ്മുടെ കേരളത്തിലെ എല്ലാ ലീഡേഴ്സിനെയും ഓർത്തുകൊണ്ടും, കൂടാതെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള നമ്മുടെ നാരായണൻ സാറുണ്ട്, വേണുഗോപാൽ സാറുണ്ട്, എല്ലാവരെയും, കാരണം നമ്മൾ ഒരാളെ മാത്രം പറയല്ല, എല്ലാവരെയും നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള തൊട്ടടുത്തുള്ള ആളാണ്. സ്റ്റാർ എമറാൾഡ് നാരായണൻ സാറുണ്ട്, വേണുഗോപാൽ സാറുണ്ട്, എമറാൾഡ് വേണുഗോപാൽ സാറുണ്ട്. കൂടാതെ തന്നെ ഈ ഒരു പ്രസ്ഥാനത്തിലേക്ക് കൊണ്ടുവന്ന നമ്മുടെ കഴിഞ്ഞ മാസം പ്ലാറ്റിനം അച്ചീവറായ നമ്മുടെ ഗിരീഷ് സാർ, കാരണം നമ്മൾ മറക്കാൻ പാടില്ല, നമ്മളെ ഈ ഒരു പ്രസ്ഥാനം നമ്മുടെ കൈകളിൽ തന്ന നമ്മുടെ മഹാനായ, സോറി, നമ്മുടെ ഗിരീഷ് സാർ. കൂടാതെ നമുക്കൊക്കെ എല്ലാവർക്കും ഒരു മെന്റർ ഉണ്ടാവും. ഒരു മെന്റർ, ഏതിനും ഒരു മെന്റർ ആവശ്യമാണ്. അപ്പോൾ ഞങ്ങളുടെ മെന്റർ കൂടിയായ നമ്മുടെ വേളച്ചു പ്രദീപ് സാർ, പിന്നെ നമ്മുടെ ജിജു സാർ, എല്ലാവരെയും ഈ സമയത്ത് ഓർക്കുകയാണ്. കൂടാതെ ഞങ്ങളുടെ കൂടെ അസോസിയേറ്റ് ചെയ്ത എല്ലാവരെയും ഓർത്തുകൊണ്ടും, എല്ലാവരോടും നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ടും, കൂടാതെ ഇന്ന് പുതുതായിട്ട് ഇതിൽ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ, കാരണം വന്നിട്ടുണ്ടാവും വിചാരിക്കും, കാരണം പുതുതായിട്ട് വന്നിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ അവർക്കും ഒരു എൻ്റെ ഒരു സ്നേഹം നിറഞ്ഞ ഗുഡ് മോർണിംഗ് ആൻഡ് ഗുഡ് ആർസ്യം പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ഏത് പ്രോഗ്രാം വരുമ്പോഴും ഒരു പരിചയപ്പെടുത്തൽ വേണം. നമ്മള് ഹേമന്ത് സാർ വളരെ വിശദമായി തന്നെ എന്നെ പരിചയപ്പെടുത്തി. എങ്കിൽ പോലും എൻ്റെ പേര് ഉണ്ണി, വൈഫ് നിഷ മാഡം, രണ്ട് മക്കളാണ്. ഒരാൾ കോതമംഗലം എം എ കോളേജിൽ നിന്ന് ബിടെക് കഴിഞ്ഞു. അത് കഴിഞ്ഞു വന്നപ്പം അവൻ പറഞ്ഞു ഒരു എനിക്ക് ഒരു കോഴ്സ് കൂടി ചെയ്യണമെന്നാണ്. കാരണം ബിടെക് കഴിഞ്ഞ് ചിലപ്പം ബാംഗ്ലൂർ എവിടെയെങ്കിലുമൊക്കെ പണിക്ക് പോകാൻ താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷെ അവന്റെ ഇഷ്ടം ഫിലിം മേഖല, സിനിമാ മേഖല, അതുകൊണ്ടൊക്കെ ആണെങ്കിൽ പോലും സൈഡായിട്ട് ഒരു പാർട്ട് ടൈം ആയിട്ട് അവന് ഓഡിയോ, മറ്റേ നമ്മുടെ എന്താ പറയാ, നമ്മുടെ വീഡിയോഗ്രാഫി പഠിക്കാൻ വേണ്ടിയിട്ട് അതിനുവേണ്ടി ഒരു കോഴ്സിൽ ചേർന്നിട്ടുണ്ട്. രണ്ടാമത്തെ മകൻ ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുന്നു. അതാണ് എൻ്റെ, പിന്നെ വൈഫിന്റെ അമ്മ പറഞ്ഞല്ലോ, അതാണ് എൻ്റെ അമ്മയൊക്കെ ഒരു 98-ൽ മരിച്ചു പോയതാണ്. ഇപ്പൊ ഞങ്ങളുടെ കൂടെ വൈഫിന്റെ അമ്മ ഉണ്ട്, വൈഫിന്റെ അമ്മ പറയുമ്പോൾ എൻ്റെ അമ്മ തന്നെയാണ്, അമ്മയും കൂടെ ഉണ്ട്. അമ്മയാണിപ്പം ഷോപ്പിൽ നിൽക്കുന്നത്, കാരണം ഞങ്ങൾ ഫീൽഡിലൊക്കെ പോകുന്ന സമയത്ത് കൂടുതൽ സമയം ഒന്നും അമ്മേനെ നിർത്താറില്ല. 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ അമ്മ ചുരുങ്ങിയ സമയം ഒരു റെസ്റ്റ് എടുക്കുന്ന സമയം അവിടെ എത്തും. കാരണം ആളുകൾ വന്നു കഴിഞ്ഞാൽ ഷോപ്പ് അടച്ചിട്ട് കഴിഞ്ഞാൽ ആളുകൾ തിരിച്ചു പോകും. അതുകൊണ്ട് അമ്മേനെ കുറച്ചു നേരം അവിടെ ഇരുത്തും. അതാണ് ഫാമിലി. അതൊരു എൻ്റെ ജോലി എന്താന്ന് ചോദിച്ചാൽ ഞാൻ ടാക്സി മേഖലയിലായിരുന്നു. ഒരു 30 വർഷത്തോളം ടാക്സി മേഖലയിലായിരുന്നു. ഒരു 10 വർഷത്തോളം, 10-12 വർഷത്തോളം ഗൾഫിലായിരുന്നു, സൗദി റിയാദില്. അവിടുന്ന് വന്ന് അന്നൊക്കെ പോകുന്ന സമയത്തും ആലോചിക്കാറുണ്ടായിരുന്നു, ഇവിടെ നാട്ടിൽ തന്നെ എന്തെങ്കിലും ചെയ്യണം, ഒരു ചെറിയ ഡ്രീം. നമ്മൾ പറയാറുണ്ട് എപ്പോഴും ആർസിഎമ്മിൽ വരുമ്പോൾ ഡ്രീം വേണമെന്ന് പറയാറുണ്ട്. എന്റെ ഡ്രീം എന്തായിരുന്നു വെച്ചാൽ ചെറിയൊരു ഡ്രീമായിരുന്നു, കാരണം നാട്ടിൽ തന്നെ കൂടുക എന്നുള്ളത്. കാരണം നമ്മൾ ഡ്രൈവറാണ്, വേറൊരു വണ്ടിയിൽ പോവാണ്, ഒരു ജീപ്പിൽ പോവാണ്, വേറെ ആളുകളെ ജീപ്പിൽ പോവാണ്. അപ്പൊ എൻ്റെ ഒരു ഡ്രീം എന്തായെന്ന് വെച്ചാൽ സ്വന്തമായിട്ടൊരു വാഹനം എടുക്കുക, ഒരു ടാക്സി ജീപ്പ് എടുക്കുക, അത് ഓടിച്ചു നടക്കുക. കാരണം ബോസ് ഇല്ലല്ലോ, നമ്മൾ തന്നെയാണ് ഓണർ, നമ്മൾ തന്നെയാണ് ജോലി എടുക്കുന്നത്. അപ്പൊ ആ ഒരു ഡ്രീം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വീട്, ചെറിയൊരു വീടുണ്ട്, വേറെ വലിയ വലിയ കുടുംബ പ്രാരാബ്ദങ്ങളൊന്നുമില്ല, രണ്ട് ജ്യേഷ്ഠന്മാരാണ്. അപ്പോ എന്റെ, നമ്മൾ പറഞ്ഞോണ്ട, കാരണം ഡ്രീം എത്രത്തോളം നമുക്ക് ചെറുത് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടാവും നടക്കുന്നുള്ളൊരു തെളിവായിരുന്നു. ഒരു രൂപ പോലും ഇല്ലാത്ത സമയത്ത് ഞാൻ ഗൾഫിലേക്ക് പോയി, ഗൾഫ് പോകാൻ വേണ്ടിയുള്ള ഒരു ഡ്രീം ഉണ്ടായിരുന്നു, ഗൾഫ് പോയി. പിന്നെ ആ ഡ്രീം എന്തായിരുന്നു വെച്ചാൽ ഒരു ജീപ്പൊക്കെ എടുക്കുക, നാട്ടിൽ കൂടുക എന്നുള്ളതായിരുന്നു. ചെറിയ ഡ്രീമാണ്, പക്ഷേ വളരെ എന്താ പറയാ, ചുരുങ്ങിയ സമയം കൊണ്ടൊരു 9 വർഷം അവിടെ നിന്നു. കല്യാണമൊക്കെ അതിൻ്റെ ഇടയിൽ കല്യാണം കഴിഞ്ഞു, അമ്മ മരിച്ചു. അമ്മ മരിക്കുന്നതിന് മുന്നെയാണ്, കല്യാണത്തിന് മുന്നെയാണ് അമ്മ മരിച്ചത്. അപ്പം വീട്ടിൽ അച്ഛൻ മാത്രമേ ഉള്ളൂ, പിന്നെ നിഷ മാഡം. അങ്ങനെ അവരെ പഠിത്തം, ഡിഗ്രി, ബി എഡ് ഒക്കെ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. വീട്ടിൽ അച്ഛൻ മാത്രമായപ്പോൾ എന്തായി, നമ്മള് വൈഫ് പോകുന്നില്ല എന്ന് പറഞ്ഞു. കാരണം ഞാനിവിടെ അല്ല, വീട്ടിലാളില്ല, അച്ഛൻ ഒറ്റയ്ക്കാക്കിയിട്ട് പോകാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞതുകൊണ്ട്, അതൊരു ഭാഗ്യം. കാരണം നമുക്കറിയാം ഇന്നത്തെ കാലത്ത് ജോലി എന്ന് പറഞ്ഞ എല്ലാവരും ഓടുന്ന സമയത്ത് നിഷാമ്മയോട് പറഞ്ഞു ഞാൻ ഇനി പോകുന്നില്ല, കാരണം വീട്ടില് എന്താ പറയാ, അച്ഛനെ ഒന്ന് ഒറ്റയ്ക്കാക്കിയിട്ട് ഞാൻ പഠിക്കാൻ പോകുന്നില്ല. കാരണം ഓക്കെ ശരി, അതും ഹോസ്റ്റലിലൊക്കെ പോയി നിന്ന് പഠിക്കേണ്ടിരുന്നു, കോട്ടയത്തായിരുന്നു കിട്ടിയിരുന്നത്.
ബിഎഡ് ചെയ്യാൻ, പക്ഷെ അത് കിട്ടിയത് പോയതുമില്ല. അങ്ങനെ 2001 ആഗസ്റ്റിൽ കമ്പനിയിൽ നിന്ന് റിസൈൻ ചെയ്തു പോകുന്നു. കാരണം വളരെ വ്യക്തമായിട്ട് അവർ പറഞ്ഞു പോയിക്കോളൂ, 6 മാസം ഒരു കൊല്ലോ വേണമെങ്കിൽ ലീവ് എടുത്തോളൂ, ശമ്പളം കൂട്ടിത്തരാന്നൊക്കെ പറഞ്ഞു. പക്ഷെ അമ്മ മരിക്കുമ്പോൾ ഞാൻ അവിടെ ഇല്ല. അന്ന് അനുഭവിച്ച ഒരു മാനസിക സംഘർഷം എനിക്കറിയാം. കാരണം നമുക്കറിയാം നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ഒരു മരണം ഉണ്ടാവുകയാണെങ്കിൽ നമുക്കത് എല്ലാവരും കൂടി ഉണ്ടാകുമ്പോൾ നമ്മളെ ഒരു കൂടിച്ചേർന്ന് കുറേ ദിവസം കഴിഞ്ഞ് നമുക്കൊരു മറവി ഒരു മാറ്റം വരും. പക്ഷേ ഗൾഫിലാകുമ്പോൾ നമ്മൾ ഒറ്റപ്പെട്ടുകൊണ്ടായിരുന്നു. അച്ഛനും സുഖമില്ലാറുമ്പോൾ ഞാൻ അവരെ ശമ്പളോ അല്ലെങ്കിൽ പണി ജോലിന്റെ കയറ്റമോ ഒന്നും നോക്കിയില്ല. ഞാൻ അത് റിസൈൻ ചെയ്ത് പോന്നു, സ്വന്തം ടിക്കറ്റ് എടുക്കേണ്ടി വന്നു. അങ്ങനെ പോന്നു പോന്നു ഇവിടെ വന്ന് നമ്മളെ ഡ്രീം എന്തായിരുന്നു, ഒരു ജീപ്പ് എടുക്കുക എന്നുള്ള. ജീപ്പൊക്കെ എടുത്തു, വളരെ സന്തോഷകരമായിട്ട്. കാരണം ഭാഷയൊക്കെ അറിയുന്നതിനെ കൊണ്ട് ഗൾഫിൽ പോയിട്ട് കുറെ കാര്യങ്ങൾ, നമ്മളെ പണത്തിനെക്കാട്ടും കൂടുതൽ ലാഭം കുറെ കാര്യങ്ങൾ നമുക്ക് വിദേശത്ത് പുറത്തു പോയാൽ നമ്മൾ കിട്ടും. നമ്മളെ നാട്ടിൽ തന്നെ ജോലി എടുക്കുമ്പോൾ നമ്മള് വീട് കുടുംബം നാട്ടിലുള്ള ആ സിറ്റുവേഷൻ മാത്രമേ നമുക്ക് അറിയുള്ളൂ. പക്ഷെ പുറത്ത് പോയാൽ കഴിഞ്ഞാൽ സ്നേഹത്തിന്റെ വില എന്താണ് ഒക്കെ നമുക്ക് അനുഭവിക്കണമെങ്കിൽ ഒരു പ്രാവശ്യങ്ങളിൽ നമ്മൾ പുറത്തു പോകണം. ഇത് പുറത്തു എന്ന് പറഞ്ഞാൽ നമ്മളെ ബോംബെയിലോ തമിഴ്നാട്ടിലോ എന്നല്ല, ഇന്ത്യയിലല്ലേ ഇന്ത്യക്ക് പുറത്തു പോകണം. കാരണം പെട്ടെന്ന് വരാൻ പറ്റാത്തൊരവസ്ഥ. കേരളത്തിലോ ഇന്ത്യയിലോ എവിടെയാണെങ്കിൽ നമുക്ക് എപ്പം വേണമെങ്കിലും നമുക്ക് പോരാൻ പറ്റും. പക്ഷെ മറ്റു രാജ്യങ്ങളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അവരെ ഇഷ്ടത്തിനനുസരിച്ച് പോരാൻ പറ്റുള്ളൂ. അല്ലെ നമ്മളൊരു അത്രയും പണം കണ്ടാവണം, ഒന്നും നോക്കാതെ പോരണം. പക്ഷെ ആ ഒരു തീരുമാനത്തിൽ ഇവിടെ ഗൾഫിൽ വന്നു, അല്ല സോറി നാട്ടിൽ വന്നു. ജീപ്പ് എടുത്തു, നല്ല ഓട്ടം. കാരണം അന്ന് ഭാഷ അറിയുന്നത് കൊണ്ട്, ഹിന്ദി നല്ലോണം അറിയുന്നത് കൊണ്ട്, കാരണം ഞാൻ പറഞ്ഞ ഗൾഫിൽ പോയത് കൊണ്ട് ഹിന്ദി അറബി തമിഴ് എല്ലാം. കാരണം നമ്മളെ ഏറ്റവും കൂടുതൽ ഭാഷ സംസാരിക്കുന്ന ആളാണ് നരസിംഹറാവു ഒക്കെ, നമ്മളെ പഴയ പ്രധാനമന്ത്രി. അപ്പൊ അതേപോലെ നമുക്ക് ഭാഷ എത്രത്തോളം അറിയാൻ പറ്റുമോ അത്രയും നല്ലത്. അപ്പൊ തമിഴും മലയാളം ഹിന്ദി ഇംഗ്ലീഷ് നമുക്ക് പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും പറയാൻ അറിയില്ല, പക്ഷെ പറഞ്ഞാൽ മനസ്സിലാവും. അത് പഠിക്കാത്തതിന്റെ ബുദ്ധിമുട്ട് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. കാരണം ടാക്സി മേഖലയിൽ കുറെ വിദേശികളൊക്കെ വരുമ്പോൾ അവർക്ക് കാര്യം പറഞ്ഞാലൊക്കെ മനസ്സിലാവും, എങ്കിൽ പോലും ഭാഷ പഠിക്കാത്തതിന്റെ ഒരു ബുദ്ധിമുട്ട് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയായിരുന്നു എന്റെ മകൻ ഫസ്റ്റ് മോനെ മകനെ സ്കൂളിൽ ചേർത്ത് നോക്കുമ്പോൾ ഞാനും വൈഫും കൂടി ഒരേ ഒരു ഇതിൽ മാത്രമേ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുള്ളായിരുന്നു. ഒറ്റ കാര്യത്തിലെ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ടോ, ആ ഒരു വൈഫ് പറഞ്ഞു നമുക്ക് ഗവൺമെന്റ് സ്കൂളിൽ പഠിപ്പിക്കാം. ഞാൻ ഗവൺമെന്റ് സ്കൂളിൽ പഠിപ്പിക്കുന്നതിന് കിട്ടും ഞാൻ പറയില്ല, പക്ഷേ ഞാൻ പറഞ്ഞു ഞാനൊക്കെ ഭാഷ അറിയാത്തതിന്റെ ബുദ്ധിമുട്ട് ഞാൻ ശരിക്കും അറിഞ്ഞതാണ്. അപ്പൊ നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റിയ സമ്പാദ്യങ്ങൾ ഒന്നിക്കില്ല, പക്ഷെ വിദ്യാഭ്യാസം കൊടുക്കാം. പക്ഷെ എവിടെ ഞാൻ പഠിക്കേണ്ട കുട്ടികൾ എവിടെ നിന്നും പഠിക്കുമെങ്കിൽ പോലും ഞാൻ എൻ്റെ ഇത് എനിക്ക് കിട്ടാത്ത ഒരു കാര്യം. കാരണം ആ ഭാഷ അറിയാത്തൊരു ബുദ്ധിമുട്ട് ഞാൻ ശരിക്കും മനസ്സിലാക്കി. ഞാൻ എൻ്റെ മകനെ ഒരു പ്രൈവറ്റ് സ്കൂളിൽ തന്നെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ചേർത്തു. രണ്ടാമത്തെ മകനെ അവിടെ തന്നെ ചേർത്തു. അങ്ങനെ അവർ 6ാം ക്ലാസ് വരെ അവിടെ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിന് ശേഷം അവർ നവോദയയിലേക്ക് പോയി, അവരെ പറ്റി ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടത് ഡ്രീം എന്താണെന്നുള്ളത്, നമ്മൾ ചെറിയ ഡ്രീം ആയതുകൊണ്ട് ആ ഡ്രീം ഇങ്ങനെ ഫില്ല് ചെയ്തുകൊണ്ട് പോകുമ്പോഴാണ് 2007 വളരെ രസകരമായിട്ട് പറഞ്ഞു, ഇതിലുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ, ആർസിഎം സീരിയസ് ആയിട്ട് എടുക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് എനിക്ക് പറ്റിയ അബദ്ധം ഉണ്ടാവരുതെന്ന് വിചാരിച്ചിട്ടാണ് ഇത് പറയാൻ കാരണം. കാരണം നഷ്ടപ്പെട്ടു പോയ കാര്യങ്ങൾ നമുക്ക് തിരിച്ചു കിട്ടൂല പറയാൻ കാരണം. ഞാൻ 2007 ഇതില് നാരായണ സാർ പറഞ്ഞ സമയത്ത് ഞാൻ ഇതിൽ ആർസിഎമ്മിന്റെ ഐഡിയ എടുത്തിട്ടുണ്ടായി 2007. അതിന്റെ നമ്മുടെ 44 ലക്ഷം അങ്ങനത്തിലാ വരുന്നത്. ഇന്നിപ്പോ ഇത്രയും 3 കോടി 90 ലക്ഷത്തിന്റെ മുകളിൽ വന്ന് 4 കോടിയിലേക്ക് എടുക്കാൻ പോകുമ്പോൾ ഞാൻ 44 ലക്ഷത്തിലാണെനിക്ക് തോന്നുന്നത്. പക്ഷേ അന്ന് കുറച്ച് പ്രൊഡക്റ്റ് ആട്ടപ്പൊടിയും തവിടെണ്ണി അന്ന് തവിടെണ്ണി ആട്ടപ്പൊടി ഒക്കെ വാങ്ങാറുണ്ട്, ചായപ്പൊടി ആട്ടപ്പൊടി ഒക്കെ വാങ്ങാറുണ്ട്. നമ്മുടെ പ്രോട്ടീസ് ഒക്കെ അന്ന് ഉണ്ടായിരുന്നു, അതൊക്കെ വാങ്ങി ഉപയോഗിക്കാറുണ്ട്. പക്ഷേ എനിക്ക് അന്ന് ജോലി എന്ന് പറഞ്ഞ വണ്ടിക്ക് നല്ല ഓട്ടാണ്, ആരെയും ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യം. നമ്മളെപ്പോഴും ഒരു ബോസ് ഉണ്ടെങ്കിലും മറ്റുള്ളവരോട് ചീത്ത കേൾക്കുമ്പോൾ നമുക്ക് മാനസികമായിട്ട് സംഘർഷം ഉണ്ടാകുമ്പോൾ നമ്മൾ ജോലി വേണ്ട, വേറെ എന്തെങ്കിലും ജോലി നോക്കണമൊക്കെ വിചാരിക്കും. പക്ഷെ എന്നെ സംബന്ധിച്ച് എന്റെ സ്വന്തം വാഹനം, രാവിലെ ഒരു 6-7 മണിക്ക് പോവുക, വൈകുന്നേരം ഒരു 7 മണിയാകുമ്പോൾ വീട്ടിലെത്തുക, വളരെ സുന്ദരമായ എന്താ വീട്ടിലെത്തി, ഒരു 6-6.5 മണിയാകുമ്പോൾ വീട്ടിലെത്തി, അങ്ങനെയുള്ള ഒരു ലൈഫാകുമ്പോൾ മറ്റുള്ളവരെ പറ്റി ചിന്തിക്കാനുള്ള ഒരിതില്ലായിരുന്നു. കാരണം അന്ന് ഏകദേശം ഒരു 10-40,000 10-30,000 രൂപയ്ക്ക് അന്ന് ഓട്ടം ഉണ്ടാവുന്നു. അവിടെ സമയം കാലം നോക്കാറില്ലായിട്ട്, കാരണം ഏത് ജോലിയും നമ്മൾ ചെയ്യുമ്പോൾ ടൈമിംഗ് ഇല്ലായിരുന്നു. ചിലപ്പോൾ രാത്രി 12 മണിക്കേക്ക് വീട്ടിലെത്തുക, അതിലൊക്കെ നമ്മുടെ എന്താ പറയുക നിഷാമാർത്ഥനെ പൂവിട്ട് പൂജിക്കണം. കാരണം എന്താ വെച്ചാൽ രാത്രി 12 മണിക്കേക്ക് എത്തുക, ചിലപ്പോൾ 4 മണിക്ക് എഴുന്നേറ്റ് പോകേണ്ടി വരും, ചിലപ്പോൾ 5 മണിക്ക് പോകേണ്ടി വരും, വീട്ടിൽ ചിലപ്പോൾ കിടക്കാൻ സമയം ഉണ്ടാവില്ല. പക്ഷേ ഏത് മേഖല നമ്മൾ ചെയ്യുകയാണെങ്കിലും ആ ഒരു ആ സിസ്റ്റം പിന്തുടർന്നാൽ വിജയിക്കാൻ പറ്റുന്നുള്ളതാണ് ടാക്സി മേഖല എനിക്ക് മനസ്സിലായിരുന്നു. കാരണം നമ്മൾ ഇവിടെ ചെയ്യാൻ മടിയായിരിക്കും, ഇവിടെ നമ്മൾ 2 ദിവസം പണിക്ക് പോകും, 3ാം ദിവസം ലീവ് എടുക്കും. പക്ഷേ വിദേശത്തൊക്കെ പോയി കഴിഞ്ഞാൽ, ഗൾഫിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ലീവ് ഇല്ല, ഓണവും ഇല്ല, വിഷുവും ഇല്ല, പെരുന്നാളും ഇല്ല, ദിവസവും പണി തന്നെ. അവർ പറയുമ്പോൾ നമ്മൾ ചെയ്യാന്നുള്ളത് അവിടെ പോ, അവിടെ നിന്ന് വേറെ ഒന്നും പറയാൻ പറ്റില്ല, എനിക്ക് പറ്റില്ല എന്നാൽ എല്ലാ 6 രൂപ നോമെന്ന് പറയും, പോയി കിടന്ന് ഉറങ്ങിയോളാൻ പറയും. പക്ഷെ നമ്മൾ ഉറങ്ങാനല്ല അവിടെ പോകുന്നത്. നമ്മളെ എത്രയോ ആളുകൾ അങ്ങനെ പോയിട്ട് 2-3 ദിവസം ലീവ് എടുക്കും, അവർ പറഞ്ഞ് അലത്തൂർ നോന്ന് പറയും, സ്ഥിരമായിട്ട് ഉറങ്ങിക്കാന്ന് പറയും, പണി കൊടുക്കൂല, ശമ്പളവും കൊടുക്കൂല. പക്ഷെ അതൊന്നും ഉണ്ടാവാതിരിക്കാൻ നമ്മൾ, ഞാനൊരു 10 വർഷവും അങ്ങനത്തെ ഒരു പ്രശ്നം എന്റെ കമ്പനിയിൽ നിന്ന് ഉണ്ടായിട്ടില്ല. അതുകൊണ്ടായിരിക്കാം അവർ പറഞ്ഞ ഒരു കൊല്ലം
വേണേ വീട്ടിൽ പോയി കൊണ്ട് വന്നിട്ട് വന്നാൽ മതി. അപ്പൊ ഞാൻ പറഞ്ഞില്ല, അച്ഛൻ മാത്രമേ ഉള്ളൂ, അമ്മ മരിച്ചു കഴിഞ്ഞാൽ എല്ലാ കുല്ലു നഫർ മാഫി മുഷ്കിലാണ്. അവരെ സംബന്ധിച്ച് മരണം ഒരു പ്രശ്നമല്ല, അച്ഛൻ മരിക്കും അമ്മ മരിക്കും എല്ലാവരും മരിക്കും, നോ പ്രോബ്ലം എന്നാണ്. ഞാൻ പറഞ്ഞു അതല്ല എന്റെ വീട്ടിൽ വലിയ പ്രശ്നമാണ്, അങ്ങനെ പോകാം. അപ്പൊ ജോലി ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ നമ്മള് ജീപ്പിന് നല്ല ഓട്ടം അങ്ങനെ പോയിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് വീട് പണി. ഗൾഫിൽ നിന്ന് എല്ലാവരും പറയും ഗൾഫിൽ നിന്നൊക്കെ സമ്പാദിച്ചായിരിക്കും, പക്ഷെ അല്ല, ഒരു എന്താ പറയുക, ഇവിടുത്തെ ടാക്സി ഓടിച്ചുകൊണ്ട് തന്നെ വീടുണ്ടാക്കി. വീടിന് വലിയ വീട് വേണമെന്നുള്ള ആഗ്രഹമൊന്നുമില്ലായിരുന്നു, എങ്കിൽ പോലും ഒരു ചെറിയ വീട് സ്വന്തമായിട്ട് വേറെ ഉണ്ടാക്കി. ആദ്യത്തെ ഓടിട്ട് വീടായിരുന്നു, പിന്നെ ടെറസിട്ട് വീട്ടിലേ വന്നു. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ആർ സി എം അതിനെപ്പറ്റി അന്നൊക്കെ കുറെ കഴിഞ്ഞപ്പോൾ ആർ സി എമ്മിന് ചെറിയ പ്രശ്നം, ഞാൻ അന്ന് കുറെ ആളുകളെ ജോയിൻ ചെയ്യിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, കുറെ അല്ല രണ്ട് മൂന്ന് ആളുകളൊക്കെ. അതിൽപ്പെട്ട ഒരാളായിരുന്നു നമ്മുടെ എന്നെ ഈ ആർ സി എമ്മിനെ കൊണ്ടുവന്ന, ഇപ്പോൾ കൊണ്ടുവന്ന ഗിരീഷ് സാറ്. എന്റെ തുടക്കം പറയുന്ന ഗിരീഷ് സാറ് ഞാൻ ആദ്യം വന്ന് ഈ ഒരു സിസ്റ്റം, എന്റെ വീടിന്റെ പ്ലാൻ വരച്ചൊക്കെ ഗിരീഷ് സാർ, 2006 വീടിന്റെ പ്ലാൻ വരച്ചു. ഞങ്ങൾ ടാക്സി മേഖലയാകുമ്പോൾ എന്നെ വണ്ടിയൊക്കെ വിളിക്കാറ്, ഗിരീഷ് സാർ എന്നെ വണ്ടി വിളിക്കാറുണ്ട്. ഒന്നാമത്തെ ടാക്സി വിളിക്കുമ്പോൾ എന്നെയാണ് അധികം വിളിക്കുക, ആർക്ക് വണ്ടി വേണമെങ്കിലും എന്നെയാണ് ഗിരീഷ് സാർ വിളിക്കാറ്. അന്നേ ഉള്ള ഒരു ബന്ധമാണ് ഗിരീഷ് സാർ എന്നുള്ളത്. പക്ഷെ അന്നേരം അന്ന് അദ്ദേഹത്തെ ജോയിൻ ചെയ്തു, അദ്ദേഹം സാധനമൊക്കെ വാങ്ങിച്ചു. പക്ഷെ ഇത് പിന്നെ 2000 കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ഇതിനെപ്പറ്റിയൊക്കെ വിട്ടു, ഞാനും വാങ്ങലൊക്കെ നിന്നു. അങ്ങനെ കുറെ കാലം കഴിഞ്ഞപ്പോഴാണ് കഴിഞ്ഞ 2018 ഡിസംബറിൽ, കാരണം അതിന്റെ മുന്നേ ഞാനൊരു പരിക്ക് പറ്റി കാലിന്, ടൂ വീലറിൽ നിന്ന് വീണ് കാലിന് പരിക്ക് പറ്റി, വീട്ടിൽ കിടന്നു. ഒരു ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് ഒരു കൊല്ലം വീട്ടിൽ റെസ്റ്റ്. അത് കഴിഞ്ഞ് അതിന്റെ കമ്പി എടുത്തു, എടുത്തിട്ട് കമ്പി എടുക്കേണ്ടി വന്നു. അത് കഴിഞ്ഞ് ഒരു 15 ദിവസം റെസ്റ്റ് എടുത്ത് വല്ലപ്പോഴും ഈ വണ്ടി പോകും. അപ്പം ജീപ്പ് മാറ്റി സുമോയിലേക്ക് വന്നു, സുമോ ഒന്ന് മാറ്റി സ്വിഫ്റ്റ് ഡിസൈറിലേക്ക് എത്തി. ഇന്ന് എന്റെ പോർച്ചില് എന്താ ഉണ്ണിയേട്ടാ നിങ്ങൾ വണ്ടി എടുക്കാത്തത് വെച്ച് കാറ് ഇങ്ങനെ ചോദിക്കും. എനിക്കിവിടെ ഇങ്ങനെ നിൽക്കല്ലേ, ഓടി ഓടി നിന്ന കാറ് വീട്ടിലിങ്ങനെ പോർച്ചിലിങ്ങനെ ഇരിക്കുമ്പോൾ കിടക്കുമ്പോൾ അതിന്റെ അടുത്തൂടി പോകുമ്പോൾ എന്നോട് ചോദിക്കുമ്പോൾ തോന്നും എന്താ വണ്ടി ആയിട്ട് ടാക്സി സ്റ്റാൻഡിലേക്ക് പോകാത്തതെന്ന് ചോദിക്കും. അങ്ങനെ എന്റെ മനസ്സിൽ തോന്നും, പക്ഷെ ഞാൻ പറയാം അവിടെ നിൽക്കൂ കുറച്ച് കഴിഞ്ഞിട്ട് പോകാന്നാണ്. കാരണം നമ്മുടെ കയ്യിൽ അതിനെക്കാട്ടും വലിയൊരു ഓടുന്ന ഒരു വണ്ടി നമ്മുടെ കയ്യിലുണ്ടല്ലോ. കാരണം വണ്ടി നമ്മൾ എന്നോടൊരാൾ പറഞ്ഞു, ഉണ്ണിയെ വണ്ടി ഇവിടെ നിർത്തിയിട്ടാലും മോഡല് കുറയുന്നതിനനുസരിച്ച് പൈസ കുറയില്ലെന്ന്. ശരിയാണ്, കാരണം നമ്മളൊരു സ്ഥലം വാങ്ങിയിട്ട് 10 സെന്റ് വാങ്ങിയിട്ടാൽ ഒരു 2-3-4 കൊല്ലം കഴിയുമ്പോൾ 10 ഉള്ളത് 20 ലക്ഷം. പക്ഷെ വാഹനം നമ്മൾ പല ആളുകളും ലോൺ എടുത്തിട്ടൊക്കെ വാങ്ങിങ് ആയിട്ട് വീട്ടിലെടുത്ത എത്രയോ ആളുകളുടെ വണ്ടി, പ്രൈവറ്റ് വണ്ടി ആയിക്കോട്ടെ ടാക്സി ആയിക്കോട്ടെ, ഓടാതെ നിർത്തുന്നുണ്ട്. കാരണം അതിന്റെയൊക്കെ മൂല്യം കുറെ കഴിയുമ്പോഴത്തേക്ക് കുറയും. അപ്പോൾ എന്നോട് ചോദിച്ച ആളോട് ഞാൻ പറഞ്ഞത്, വണ്ടീന്റെ വാഹനത്തിന്റെ മൂല്യം കുറയുന്നതനുസരിച്ചിട്ട് ഓരോ കൊല്ലം കഴിയുമ്പോൾ എന്റെ മൂല്യവും കുറയുന്നതാണ്. കാരണം ഞാൻ ഈ ആർ സി എം ചെയ്യുമ്പോൾ പല ആളുകളുടെ നിന്ന് നെഗറ്റീവ് ഉണ്ടായിരുന്നു, എനിക്ക് ഇതിന്റെ ഒരു ആവശ്യം ഉണ്ടോ, ആൾക്കൊരു വാഹനമല്ലേ, സ്വന്തമായിട്ട് വണ്ടി ഇല്ലേ, വീടില്ലേ, പിന്നെ എന്തിനാ ഇതിങ്ങനെ ഈ ആട്ടപ്പൊടിയും ചായപ്പൊടിയും ഒക്കെ വിൽക്കാൻ പോകുന്നത് എന്നോട് ചോദിക്കാറുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞ മറുപടി ചിരിച്ചുകൊണ്ട് പറഞ്ഞത്, വാഹനത്തിന്റെ മോഡൽ കുറയുമ്പോൾ തന്നെ നമ്മുടെ മോഡൽ കുറയും ഏട്ടാ. അപ്പൊ ഏട്ടാ നമ്മുടെ സുഹൃത്ത് തന്നെയായിരിക്കും, തമാശയിലാണെങ്കിൽ പോലും പറയും, അതിന്റെ വാഹനത്തിന്റെ മോഡൽ കുറയുമ്പോൾ നമുക്ക് 3 ലക്ഷം പറഞ്ഞ് 2 ലക്ഷം. അതേപോലെ തന്നെയാണ് നമ്മുടെ കാര്യങ്ങളും. കാരണം പണ്ട് രാവും പകലും 24 മണിക്കൂറും വണ്ടി ഓടിക്കാൻ പോയിരുന്ന ഞാൻ, നമുക്ക് എനിക്കൊക്കെ ഇപ്പം ഒരു ഓട്ടം പോകുമ്പോൾ രാത്രി 12 മണിക്കൊക്കെ പോയിട്ട് തിരിച്ച് എറണാകുളം നെടുമ്പാശ്ശേരിയൊക്കെ പോയാൽ തിരിച്ച് ഇങ്ങോട്ട് ആളുണ്ടായി ഞാൻ എടുക്കാറില്ല. അല്ലെ, ഞാൻ അങ്ങനത്തെ ട്രിപ്പ് ഞാൻ ഇപ്പോൾ എടുക്കാറില്ല. കാരണം നമുക്ക് ഉറക്കം വരും. പ്രത്യേകിച്ച് ഇപ്പൊ 2 കൊറോണ സമയത്ത് ഒരു 3 കൊല്ലം നമ്മൾ വണ്ടിയിൽ അധികം പോവാത്തതിനെ കൊണ്ട് എന്താണോ സ്ഥിരമായിട്ട് ചെയ്യുന്ന എക്സ്പീരിയൻസ് അന്നേരം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പൊ ഒരു 2-3 കൊല്ലം കോവിഡിന്റെ സമയത്ത് കുറെ റെസ്റ്റുകളൊക്കെ വന്നിട്ട് രാത്രി ഓട്ടമൊന്നും ഇല്ലാതായപ്പോ എന്തായി ഉറക്കത്തിന്റെ ഒരു വരുന്ന കണ്ടപ്പോ എന്തായി ഒരു പേടി. കാരണം നമുക്ക് എന്താ പറ്റിയാലും പ്രശ്നമല്ല, നമ്മുടെ കൂടെ ഉള്ള കുറെ പാസഞ്ചേഴ്സ് ഒക്കെ ഉണ്ടാവും, അവരെയും കൂടി നമ്മുടെ കുറ്റം കൊണ്ട് നമ്മുടെ തെറ്റ് കൊണ്ട് അവർക്കും കൂടി ഒരു ബുദ്ധിമുട്ടുണ്ടാവുക. ഞാൻ അങ്ങനത്തെ ഓട്ടം ഞാൻ എടുക്കാറില്ല. ഇറക്കി കൊടുത്താൽ തിരിച്ചു വരുന്ന വഴിക്ക് അവിടെ ഏതെങ്കിലും റെസ്റ്റ് എടുത്ത് നമ്മുടെ വീട്ടിലെത്താൻ പ്രശ്നമില്ലല്ലോ, മെല്ലെ വന്നാലും മതിയല്ല, അങ്ങനത്തെ ട്രിപ്പൊക്കെ എടുക്കാറുള്ളൂ. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു, ഓരോ കാലഘട്ടം കഴിയുമ്പോൾ നമുക്ക് ഇത് സംഭവിച്ചുകൊണ്ടിരിക്കും, നമ്മളിൽ നിന്നും തേയ്മാനം വരും. അപ്പം വണ്ടിക്ക് തേയ്മാനം മോഡൽ കുറയുമ്പോൾ തന്നെ നമ്മളീ മോഡൽ കുറയും, അപ്പൊ നമുക്ക് വരുമാനം ഉണ്ടല്ല. ഇപ്പോഴത്തേക്ക് വേണ്ടിയിട്ടല്ല ഞാൻ ആർസ്യം ചെയ്യുന്നത്, വെറും ഒരു 5-7 വർഷം കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു ബെനിഫിറ്റ് കണ്ടുകൊണ്ട് ഇന്ന് ഞാൻ ആർസ്യമിന് വേണ്ടി ഒരു ഇൻവെസ്റ്റ്മെന്റ് മാത്രമേ ചെയ്യുന്നുള്ളൂ എന്നറിയും. അത് പണത്തിന് വേണ്ടി മാത്രമല്ല, തുടക്കത്തിൽ ഈ നന്മ ഗിരീഷ് സാറ് പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ വീട്ടിൽ വന്ന ഒരാളെ, കാരണം ആർസ്യമൊക്കെ അറിയെങ്കിലും എന്റെ ഐഡിയ ഒക്കെ കട്ടായി പോയതാണെങ്കിൽ പോലും വീട്ടിൽ വന്ന ഒരാളെ മടക്കി അയക്കുന്നത് ശരിയല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞത്, ഏതായാലും സാധനമൊക്കെ ഞങ്ങൾ വാങ്ങണ്ടല്ലോ, എന്തായാലും സാർ ഒരു ഐഡിയ ആയിക്കോളൂ, വർക്കൊന്നും ഞാൻ ചെയ്യില്ല. കാരണം അതിന്റെ മുന്നേ തന്നെ വേറെ ഇതേ ഗിരീഷ് സാർ പറഞ്ഞു വേറൊരു ഡയറക്ട് സെല്ലിംഗ് നെറ്റ്വർക്ക് എന്റെ അടുത്ത് വന്ന് പറഞ്ഞു, അത് ഞാൻ ആളെ ജോയിൻ ചെയ്യിപ്പിച്ചിട്ടില്ല, എന്റെ പൈസ അതിൽ കുറച്ചിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും. ഒരു ഒരു ഇൻഷുറൻസ് മേഖലയാണ്. അതിന്റെ മുന്നേ എനിക്ക് സ്ഥലക്കച്ചവടം റിയൽ എസ്റ്റേറ്റിന്റെ ഒക്കെ ചെറിയ ചെറിയ പരിപാടി ഉള്ള സമയത്തും എന്റെ ഒരു സുഹൃത്ത് വന്നിങ്ങായിട്ട്, ഇന്നിപ്പം അറിയാം പല ഡയറക്ട് സെല്ലിങ്ങിന്റെ ആളുകളിപ്പം ഇ ഡി ഒക്കെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് വർഷങ്ങൾക്ക് മുമ്പ് എന്റെ ഒരു പൈസ അതിൽ പോയിട്ടുണ്ടായി. കാരണം റിയൽ എസ്റ്റേറ്റ് ഉള്ള സമയത്ത് ചിലപ്പോൾ 2 ലക്ഷം 3 ലക്ഷം അല്ലെ 50,000 ഒക്കെ ലാഭം ഉണ്ടാവുകയും. അപ്പം നമ്മളെ സുഹൃത്തൊക്കെ വന്നപ്പോ ഉണ്ണിയെ ഏതായാലും ഈ സ്ഥലക്കച്ചവടമൊക്കെ അല്ലേ ഒരു പൈസ അതിലിട്ട് തന്നോ,
അവരെ നിർബന്ധത്തിന് പകരം ഞാൻ ഇട്ടിട്ടുണ്ട്. പക്ഷെ അത് എത്രത്തോളം ഉണ്ടെന്നുള്ള എന്റെ വീട്ടുകാർക്ക് പോലും അറിയില്ലായിരുന്നു. കാരണം ചില കാര്യങ്ങൾ നമ്മൾ പറയാൻ പറ്റാത്ത വീട്ടിൽ നിന്ന് പറയുന്നത്, കാരണം നമ്മൾ നമ്മളെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒതുക്കേണ്ട കാര്യങ്ങൾ നമ്മൾ ഉള്ളിൽ തന്നെ ഒതുക്കുക, മറ്റുള്ളവരോട് പറഞ്ഞ് അവരെയും കൂടി വിഷമം അറിയിപ്പിച്ചിട്ട് അവരെ സങ്കടം കൂടി നമ്മൾ കാണണ്ടല്ലോ എന്ന രീതി കൊണ്ട് ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു. കാരണം ഇന്നത്തെ അവസ്ഥ പറയുകയാണ്, കാരണം അങ്ങനെ കുറച്ച് പൈസ അങ്ങനെയൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഗിരീഷ് സാർ വന്ന് പറഞ്ഞു, അന്ന് ഞാനൊരാളെ അതിൽ ജോയിൻ ചെയ്യിപ്പിച്ചിട്ടില്ല കേട്ടോ, വേറൊരാളെ ഈ ഒരു പ്രസ്ഥാനത്തിൽ ഞാൻ കൊണ്ടുപോകില്ല. കാരണം എന്റെ പണം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഞാൻ മാത്രം സമാധാനം പറഞ്ഞാൽ മതി, വേറെ ആരോടും പറയണ്ട. പക്ഷെ മറ്റുള്ളവരുടെ ഒരു പണമോ മൂല്യമോ എന്തെങ്കിലും നമ്മളിതിലേക്ക് ചെലവഴിച്ചു കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ അവരോട് നമ്മൾ സമാധാനം പറയേണ്ടി. ഞാൻ അവരോട് ഞാനൊരാളെയും ഇതിലേക്ക് ആളെ കൊണ്ടുവരില്ല, നിങ്ങൾ എന്റെ ജോയിൻ ചെയ്യിച്ചോളൂ, അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഗിരീഷ് സാർ വന്ന സമയത്ത് ഞാൻ പറഞ്ഞു, ഗിരീഷ് ചേട്ടാ ഇങ്ങനത്തെ ഒരു എനിക്ക് താല്പര്യമില്ല, ഞാൻ വർക്കൊന്നും ചെയ്യില്ല, കഴിഞ്ഞ മുന്നേ വന്നത് തന്നെ നമുക്ക് അറിയുന്നതല്ലേ ചോദിച്ചു. അപ്പൊ സാർ പിന്നെ മറുത്തു പറയാൻ പറ്റാത്ത എന്തുകൊണ്ടു വെച്ചാൽ അതിന് മുന്നേ 2006 ഞാൻ അദ്ദേഹത്തെ ഈ ഒരു പ്രസ്ഥാനത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ നമ്മളെ ദീർഘവീക്ഷണം ഇല്ലാത്തത് കൊണ്ടോ ഇതുപോലുള്ള സൂം മീറ്റിംഗ് ഇല്ലാത്തത് കൊണ്ടോ ഇതുപോലുള്ള നമുക്ക് പറഞ്ഞു തരാൻ ലീഡേഴ്സ് ഇല്ലാത്തത് കൊണ്ടോ എന്തുകൊണ്ടോ അല്ല, അതുമല്ല ഒരു ആവശ്യക്കാരനല്ലാത്തത് കൊണ്ടോ, ഏറ്റവും പ്രധാനമാണ് അത്, ആവശ്യമാണ് ഏറ്റവും പ്രധാനം. ആവശ്യമാണെ നമുക്ക് എന്ത് റിസ്ക്കും നമ്മൾ ഇട്ടെടുക്കും, കാരണം ആവശ്യമല്ലേ നമ്മൾ ഇതൊന്നും ഒഴിവാക്കി കൊണ്ട്. അപ്പൊ അന്നൊരു ആവശ്യക്കാരൻ അത് തന്നെ ആയിരിക്കും ചിലപ്പോൾ, അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ കോഴിക്കോടുള്ള സുസാറിന്റെ ഷോപ്പിലൊക്കെ പോയി നോക്കാമായിരുന്നു. പക്ഷെ ഞാൻ പോയിട്ടില്ല. അതിന്റെ തൊട്ടടുത്തൊക്കെ അപ്സര തിയേറ്ററിന്റെ ലിങ്ക് റോഡിലൊക്കെ ഞാൻ എത്രയോ ദിവസം മണിക്കൂറുകൾ എന്റെ സമയം കൊന്നിട്ടുണ്ട്. കൊല്ലുക എന്ന് പറഞ്ഞാൽ പാർട്ടി നമ്മുടെ കൂടെ വരുന്ന വണ്ടിയിൽ വരുന്ന പാസഞ്ചർ പോയി കഴിഞ്ഞാൽ 5, 6, 7 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മുടെ വണ്ടിയിലേക്ക് വരിക. അതുവരെ ക്ഷമയോടെ ഇരിക്കല്ലാണ്ട് വേറൊരു രക്ഷയില്ല. കാരണം അവർ അന്ന് ഫോണും ഇല്ലായിരുന്നു, അന്ന് ഫോണും ഇല്ല, തുടക്കത്തിൽ ഫോണും ഇല്ല. അപ്പൊ ഇവരെ നോക്കി നമ്മൾ വണ്ടിയിൽ തന്നെ ഇരിക്കണം, ഭക്ഷണം പോലും കഴിക്കാൻ ചെല്ലാൻ പറ്റിയില്ല. അങ്ങനത്തെ സമയത്ത് പോലും ആ സുവിസാറിന്റെ ഷോപ്പിലേക്ക് ഒന്ന് പോയി നോക്കാനോ ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല. കാരണം എന്താ, ഞാനൊരു ആവശ്യക്കാരനല്ല, എനിക്കൊരു ബോസ് ഇല്ല, സ്വന്തമായിട്ട് വാങ്ങണം, ഇതൊക്കെയായിരുന്നു. അങ്ങനെ ഗിരീഷ് സാറിനോട് ഞാൻ പറഞ്ഞു, ഇത് പറ്റില്ലട്ടോ, ഞാൻ സാധനം വാങ്ങിക്കാം, ഓ ഗിരീഷ് സാറൊന്ന് വായിക്കോട്ടെ എന്നാണ്. അങ്ങനെ അദ്ദേഹത്തെ മടുക്കാൻ മടിച്ച് തിരിച്ചയക്കാൻ വെച്ച് അന്നൊരു ഐഡിയ എടുത്തു. അത് കഴിഞ്ഞ് മെല്ലെ മെല്ലെ അന്നേരം ബിസിനസ് അല്ല, വാഹനം ഒരൊറ്റ ദിവസം പോലും അന്ന് ജീപ്പാണ്, ജീപ്പായിട്ട് പോവാതിരിക്കാറുമില്ല, ഒറ്റ ദിവസം അല്ല അന്ന് സോറി കാറാണ്, കാറാണ് എന്നുള്ളത്, കാറായിട്ട് ഒറ്റ ദിവസം ടൈ സ്റ്റാൻഡ് പോവാതിരിക്കാറുമില്ല. എന്ത് പ്രശ്നം കല്യാണം ഉണ്ടെങ്കിലും, ഇപ്പൊ നമ്മളെ ആർസിയമ്പ് പറയുമ്പോൾ തന്നെ നമ്മളെ ശ്രീജിത് സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മരണം ഒഴിച്ച ഒരു പരിപാടി വീട്ടിൽ വരുന്ന ഒരു കല്യാണം അല്ലെങ്കിൽ മരണം ഒഴിച്ച് വേറൊരു പരിപാടിക്ക് നമ്മൾ ഒഴിവാക്കി പോകരുതെന്ന് പറയാം. അതേപോലെ ഈ ഇങ്ങനത്തെ ഇതുണ്ടെങ്കിലും നമ്മളെ വണ്ടിയായിട്ട് പോവാത്ത ഒരു ദിവസം പോലും ഇല്ല. അതേപോലെ ആർസിയമ്പ് അങ്ങനെ തന്നെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു ഞായറാഴ്ച നമ്മുടെ ഗിരീഷ് സാർ പറയുന്നത്, ഇങ്ങനെ മുണ്ടികതായിട്ടൊരു പ്രോഗ്രാം ഉണ്ട്, നമ്മുടെ ഹേമന്ത് കുമാർ സാർ ആണ്, നമുക്ക് ഹേമന്ത് സാർ എന്നൊന്നും അറിയില്ലല്ലോ, ഹേമന്ത് സാർ ആണെന്ന് പറഞ്ഞു. അപ്പൊ അന്ന് അദ്ദേഹം പറഞ്ഞു ഗർജിക്കുന്ന സിംഹം എന്നൊക്കെ അദ്ദേഹത്തെ പറയാറ്, അപ്പോ എന്തായാലും നിങ്ങൾ വരീന്നാണ്. അപ്പൊ എന്തോ എന്റെ ഒരു എത്രയോ കാലം പറഞ്ഞിട്ടൊക്കെ നമ്മൾ എത്രയോ ആളോട് ഇപ്പോഴും പറയാറില്ലേ മീറ്റിംഗ് വരും നല്ല പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ അന്നൊന്നും വരാത്ത ആളുകളെ പോലെ തന്നെ നമ്മൾ എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് മറ്റുള്ളവർ വിചാരിച്ചാൽ മതി. നമ്മളെ എല്ലാവരും പറയുമ്പോൾ പെട്ടെന്ന് പോകുന്നില്ലല്ലോ, അപ്പൊ പറയും മീറ്റിംഗിന് വിളിച്ചിട്ട് ആള് വരുന്നില്ല, ഞാൻ മാത്രമേ ഉള്ളൂ വരുന്നില്ല പറയുമ്പോൾ നമ്മൾ നമ്മളിലേക്ക് നോക്കിയാൽ മതി, സ്വന്തം നോക്കിയാൽ മതി, നമ്മളെന്താ ചെയ്യുന്നത് നോക്കിയാൽ മതി. അങ്ങനെ ഹേമന്ത് കുമാർ സാറിന്റെ മീറ്റിംഗ് മുണ്ടിക്കത്തായത് മണി സാറിന്റെ PUC അടുത്തുള്ള ഒരു മീറ്റിംഗ് പങ്കെടുത്തു. പങ്കെടുത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ആകെ തരുത്തുപോയി, കാരണം ഇന്നത്തെ ഹേമന്ത് സാർ അല്ല, ഇന്നിപ്പോ കുറെ ഒന്നും കൂടി കുറെ മാറ്റങ്ങൾ, കാരണം എന്താ പറയാ ഒരു ഒരു മയം വന്നിട്ടുണ്ട്. പക്ഷെ അന്ന് അതല്ലായിരുന്നു, അന്ന് നല്ല കിട്ടുകിട്ട ആ സംസാരം കേട്ടപ്പോ കുറെ നേരം കേട്ട് 2 മണി ഉച്ച സമയം കഴിയുമ്പോൾ ഞാൻ അന്നേരം ഒരു അവിടുന്ന് ഒരു തീരുമാനം എടുത്തു, ഇത് എനിക്കും ചെയ്യാൻ പറ്റും. കാരണം അതിന്റെ അറിയാൻ കാരണം എന്താ, ചെയ്യാനുള്ള തീരുമാനം എടുക്കാൻ കാരണം അതിന്റെ ഒരു കൊല്ലം മുന്നേ ഞാൻ വീട്ടില് ഒരു കൊല്ലം വീട്ടിൽ ഇരുന്നിട്ടുണ്ടായിരുന്നു. അന്നും ആലോചിക്കാറുണ്ട് വീട്ടിൽ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ഒരു സൈഡ് പരിപാടി വേണമെന്ന്. കാരണം മോട്ടോർ ഫീൽഡ് ഒക്കെ ഒരു ഘട്ടം കഴിഞ്ഞാൽ നമുക്ക് പോകാൻ പറ്റില്ല. ഇപ്പൊ കൊറോണയുടെ സമയത്ത് തന്നെ കുറെ നമ്മളെ സ്ഥിരമായിട്ട് വിളിക്കുന്ന പാർട്ടിക്കാരൊക്കെ സ്വന്തമായിട്ട് കാർ എടുത്തു. ഒരു വീട്ടിലൊരു ഓട്ടോറിക്ഷയോ ഒരു 2-വീലറോ ഇല്ലാത്ത ആളുകളില്ല. അപ്പൊ കുറെ ഓട്ടോ ഒക്കെ അങ്ങനെ പോയിട്ടുണ്ട്. എങ്കിൽ പോലും എനിക്ക് നല്ല ട്രിപ്പ് ഉണ്ടായിരുന്നു, കാരണം ബാങ്കിന്റെ ഓട്ടങ്ങളൊക്കെ ഉള്ളപ്പോൾ ഞാൻ ആ കൊറോണയിലൊന്നും അത്ര ഫീൽ ചെയ്തില്ല, എനിക്ക് പണിയില്ലാത്ത അമ്മയില്ല, എനിക്ക് നല്ലോണം ഓട്ടോ ഒന്നും കൊറോണയുടെ സമയത്ത് ഉണ്ടായിരുന്നു. കാരണം എന്താ പറയാ, നമ്മളൊന്നും ഇതൊക്കെ കഴിക്കണ്ടല്ലോ കൊറോണയുടെ സമയത്ത്, നമ്മള് എല്ലാ പ്രൊഡക്റ്റും കൊറോണ വന്നപ്പോ SYV കഴിക്കാനൊക്കെ പറഞ്ഞു, നമ്മൾ എല്ലാ പ്രൊഡക്റ്റും കഴിക്കുന്നു, നമ്മൾ പേടില്ലായിരുന്നു. അപ്പൊ എല്ലാ ദിവസവും വണ്ടിക്ക് ട്രിപ്പ് ഉണ്ടാവും, ബാങ്കിന്റെ ട്രിപ്പ് സ്ഥിരമായിട്ടുണ്ടാവും, അതൊന്നും നല്ല സുഖമായിരുന്നു. കാരണം റോട്ടിൽ ഒരു വാഹനം ഒന്നും ഉണ്ടാവില്ല, ബാങ്കിൽ നിന്ന് ക്യാഷ് എടുക്കുക, കോഴിക്കോട് കൊണ്ടുപോകുക, ഇറക്കുക. അപ്പം പണം അന്ന് ബുദ്ധിമുട്ടൊക്കെ അറിഞ്ഞില്ല, എങ്കിൽ പോലും നമ്മൾ അന്ന് എന്തെങ്കിലും വീട്ടിൽ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് ഇങ്ങനെ ആലോചിക്കണം, എന്തെങ്കിലും ഒക്കെ സൈഡായിട്ട് ഇത് വേണം. പക്ഷെ കച്ചവടം ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് പറ്റാത്തൊരു കാര്യം, കാരണം എന്റെ വീടിന്റെ അടുത്ത് തന്നെയാണെങ്കിൽ പോലും 2 മസാല കച്ചവടം, ഒരു പച്ചക്കറി കച്ചവടം ഒക്കെ ഉണ്ട്. ഇതിന്റെ ഇടയിൽ നിന്ന് കച്ചവടം നമ്മൾ ചെയ്യുക, പിന്നെ തുണി കച്ചവടം, അങ്ങനത്തെ ഒന്നും നമുക്ക് അറിയില്ല. ഒരു മുട്ടസൂചി പോലും വിൽക്കാൻ പറ്റാൻ അറിയാത്ത ചെറുപ്പം തൊട്ട് ഈ ഒരു 23-ാമത്തെ വയസ്സ് തൊട്ട് ടാക്സി മേഖലയിൽ പോയാൽ വളരെ സുഖമായിരുന്നു.
അതിന് എടുക്കുന്ന പണി എടുക്കുക, നല്ല നല്ല ബന്ധങ്ങൾ, നല്ല ഭക്ഷണങ്ങൾ, പല സ്ഥലത്തുള്ള ആളുകളെ ബന്ധങ്ങൾ വളരെ സാമ്പത്തികം കുറഞ്ഞ ആളുകളായിട്ടൊക്കെ ഉള്ള ബന്ധങ്ങൾ എല്ലാം ഓരോരുത്തരുടെ പ്രശ്നങ്ങളും പരിഹാരങ്ങളും എല്ലാം നമ്മളോട് തുറന്നു പറയും. അങ്ങനെ കാരണം അവരായിട്ട് നമ്മൾ പോകുമ്പോൾ തന്നെ നല്ല ബന്ധങ്ങളായിരിക്കും, കാരണം ക്ഷമ നല്ലോണമാണ് ഈ ടാക്സി മേഖലയിൽ ശരിക്ക് ഏറ്റവും കൂടുതൽ ക്ഷമ വേണ്ടത്. കാരണം വാഹനം റോഡിൽ കൂടി പോകുന്ന സമയത്ത് നമുക്കറിയാൻ പറ്റും ഒത്തിരി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടി ഒക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഉണ്ട്. പക്ഷെ അവിടെയൊക്കെ ക്ഷമ, കാരണം നമ്മൾ തന്നെയാണ്, എല്ലാവർക്കും തെറ്റുകൾ പറ്റാം, എല്ലാവരും 100% ശരിയല്ല. അപ്പം പല ആളുകൾക്കും വാഹനം ഓടിക്കുമ്പോൾ പ്രശ്നങ്ങൾ വരാം, അങ്ങനെയൊക്കെയുള്ള ചിന്താഗതി ഉണ്ടെങ്കിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് നമുക്ക് ഇങ്ങനെ പോകാൻ പറ്റും. അപ്പോ വണ്ടിയിൽ അങ്ങനെയാണ് വാഹനത്തിന്റെ ഇതിൽ പോയി അങ്ങനെ RCMലേക്ക് വന്നു. ഇന്നിപ്പം നല്ല രീതിയിൽ എങ്ങനെ അങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മളെ ഒരു എന്തെങ്കിലുമൊക്കെ ചെയ്യണം തോന്നിയപ്പോൾ ഒരു ഷോപ്പ് ഇടാൻ അങ്ങനെ തോന്നി. ഞാൻ ആലോചിച്ച് നോക്കുകയാണ്, ഇപ്പൊ ചിലപ്പോൾ ഈ RCMന്റെ ഷോപ്പ് ഇടുമ്പോൾ ഞാൻ അങ്ങനെ ആലോചിക്കും, ഒരു 5-8 കൊല്ലം മുന്നൊക്കെ ഞാനത് ഇങ്ങനത്തെ ഒരു സംഭവം പെരുവഴിക്കടവിൽ ഇട്ടിരുന്നെങ്കിൽ എവിടെ എത്തുമായിരുന്നു. മോഹൻലാലും നാടോടിക്കാറ്റിൽ മോഹൻലാലും ശ്രീനിവാസനും പറയാറുണ്ടല്ലോ, എന്തേ ദാസ നമുക്ക് ഇത് അന്ന് അന്ന് തോന്നാന്ന് പറയണം, എല്ലാത്തിനും ഒരു സമയമുണ്ട് ദാസ എന്ന് പറയണം, ഇതിനെല്ലാത്തിനും ദൈവത്തിന്റെ ഒരു സമയമുണ്ട്. കാരണം ഞാൻ ഈ RCMന്ന് വിട്ടു പോയിട്ടുണ്ടെങ്കിൽ പോലും എന്നെ ഈ RCMലേക്ക് എത്തിക്കാൻ എന്നുള്ളത് ദൈവത്തിന്റെ ഒരു നല്ലൊരു ഒരു പങ്കുണ്ടെന്നുള്ളത് 100% വിശ്വസിക്കുന്നു. അതിന് ഒരു കാരണക്കാരനായ ഗിരീഷ് സാറിനും, കൂടാതെ അദ്ദേഹത്തിന് ഫസ്റ്റ് മീറ്റിംഗ് കേട്ട ഹേമന്ത് സാറും ഞാൻ ഒരു നല്ലൊരു ബിഗ് സല്യൂട്ടിനൊപ്പം കൊടുക്കുകയാണ്. കാരണം അദ്ദേഹത്തിന്റെ ആ വാക്കുകൾ ഞാൻ അന്ന് കേൾക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഇന്ന് ഞാൻ ചിലപ്പോൾ RCMല് ഒരു സാധാരണ പ്രൊഡക്റ്റ് ഒക്കെ വാങ്ങുന്ന ഒരു വ്യക്തിയായിട്ട് മാറിയിരിക്കും. അത് കഴിഞ്ഞ ശേഷം സുവിസാറിന്റെ ഒരു പ്രോഗ്രാം കുന്നമംഗലം പഠനത്തിൽ കഴിഞ്ഞു. സുവിസാറിന്റെ ഒരു പരിചയം എനിക്കില്ല. സുവിസാറിനെ കണ്ട് ഞാൻ പറഞ്ഞില്ല, 2007 കാലത്തിൽ കോഴിക്കോട് ഒരു സ്പാൻ ഹോട്ടലിൽ ഒരു പ്രോഗ്രാം നടത്തിയപ്പോൾ സുവിസാറിനെ ഞാൻ കണ്ടിട്ടുണ്ട്. സ്പാൻ ഹോട്ടലിൽ അന്ന് നാരായണൻ സാർ വിളിച്ചിട്ട് 100 രൂപ ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞ ഒരു ബിരിയാണി ഒക്കെ കഴിച്ചു പോകുന്ന ഒരാളാണ് ഞാൻ. അന്ന് സുവിസാർ ഒന്ന് ഇന്നത്തെ സുവിസാറല്ല, നമ്മൾ കാണാം സുവിസാറിന്റെ വീഡിയോ ഒക്കെ നമുക്ക് കാണാൻ പറ്റും, സുവിസാറിന് അന്നത്തെ ഒരു ഭാവവും രൂപവും ഒക്കെ. അപ്പൊ ആ സുവിസാറാണ് വരുന്നത്. അതിനുശേഷം 22 കൊല്ലത്തിന് ശേഷം സുവിസാറിനെ അന്ന് കണ്ട, 2007 കണ്ടതിന് ശേഷം ഞാൻ കാണുന്നതാണ് അന്ന്. 2019 ഡിസംബറിൽ ഒരു മാസം സുവിസാറിനെ കണ്ടു. പക്ഷെ എന്താണല്ലോ, സുവിസാർ ഇങ്ങനെ അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ സുവിസാറാണ് എന്റെ പ്ലാൻ പറയാൻ വിളിക്കും. വരും കേട്ടാണ്, ഒരു പരിചയം ഇല്ലാത്ത ഒരു ദിവസം കണ്ട സുവിസാർ ഇങ്ങോട്ട് വിളിക്കുന്നു. ചിലപ്പോൾ അദ്ദേഹത്തിന് തോന്നിയിട്ടുണ്ടാവും നമ്മളൊരാള് എന്ത് പറയണം. ഇപ്പൊ നമ്മളൊരു പ്രോഗ്രാം കേൾക്കുന്ന സമയത്താണെങ്കിൽ പോലും, ഒരു ഒരു ഹോം മീറ്റിംഗ് നടത്തുന്ന സമയത്താണെങ്കിൽ പോലും, ഒരു വ്യക്തിനോട് നമ്മൾ പ്ലാൻ പറയുന്ന സമയത്താണെങ്കിൽ പോലും, അവരെ കണ്ണുകളിലേക്ക് നോക്കി പറയുമ്പോൾ അവർക്ക് നമ്മൾ ആ ഒരു ഉൾക്കൊള്ളും. നമ്മളറിയാം പല ആളുകളും പറയുമ്പോൾ ഇങ്ങോട്ട് നോക്കും ഇങ്ങോട്ട് നോക്കും, പ്രൊഡക്റ്റ് പറയും പല സ്ഥലത്ത് ശ്രദ്ധിക്കും. ഒരാള് കണ്ണുകളിലേക്ക് നോക്കി നമ്മൾ നിന്നുകൊണ്ട് നിന്നാൽ അവർ ചിലപ്പോൾ നമ്മൾ ഉൾക്കൊള്ളും. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം ഞാൻ വളരെ ആകാംക്ഷഭരിതനായിട്ട് സുവിസാറിനെ കണ്ട് നോക്കി ഇങ്ങനെ ഇരിക്കുമ്പോൾ സുവിസാറിനോട് വിളിച്ചു, വരും ഉണ്ണി സാർ, ഉണ്ണിയേട്ടം വരുന്നതാണ്. ഞാനാകെ എന്താ കണക്ക് പോലും അറിയാത്തതിനോട് പ്ലാൻ പറയാമെന്ന് ഞാൻ പറഞ്ഞു, സാർ കുഴപ്പമില്ലായിരുന്നു, സാർ അന്നേരം പറഞ്ഞതൊന്നും വളരെ ചെറിയ രീതിയിൽ. അങ്ങനെ പിന്നെ തുടക്കമായിരുന്നു ഇങ്ങനെ RCMല്. അങ്ങനെ ഇതിൽ പറയുമ്പോൾ തന്നെ നമ്മളെ 6 ബേസിക് സ്റ്റെപ്പ് പറയുമ്പോൾ തന്നെ ലിസ്റ്റ് ഇടാൻ പറഞ്ഞു, ഒരു 25-30. അന്ന് നമ്മൾ 500 പേരൊക്കെ ഇടാൻ പറയുമ്പോൾ നമുക്ക് എണ്ണിയൊക്കെ ആയി 10-25 പേരൊക്കെ ഒന്ന് കിട്ടുക. അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഒരു 10-25 ആളോട് പറഞ്ഞതിൽ 2-3 ആളുകൾ വന്നു. ചെറിയ ആളുകൾ കളിയാക്കി, വേറെ പണിയൊന്നും ഇല്ല ഇതൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ കാര്യങ്ങൾ എടുക്കുമ്പോൾ സമയം ഉണ്ടാവും. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് മെല്ലെ 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 ടീം ബിൽഡ് ചെയ്ത് എല്ലാ പ്രോഗ്രാമിനും പോകാൻ തുടങ്ങി, പരിപാടികൾ പങ്കെടുക്കാം. മീറ്റിംഗിന്റെ പറയാൻ കാരണം, മീറ്റിംഗിന്റെ പ്രത്യേകത RCM വളർന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. നമ്മുടെ മീറ്റിംഗിന്റെ പ്രത്യേകതയാണ് പറഞ്ഞത്, ഏത് മീറ്റിംഗിലാണ് നമുക്ക് എപ്പോഴാണ് നമുക്കൊരു ബോധം വരിക എന്ന് പറയാൻ പറ്റില്ല. ആര് വന്നിട്ടില്ലെങ്കിൽ നമ്മൾ മീറ്റിങ്ങിന് പോകാം. കാരണം നമ്മളൊരാൾ വന്നിട്ടില്ലെങ്കിൽ ഏതൊക്കെ പ്രോഗ്രാം നടക്കുന്നുണ്ടോ അതിനൊക്കെ നമ്മൾ പങ്കെടുക്കുക എന്നുള്ളതാണ്. കഴിയുന്ന സമയത്ത് മുഴുവൻ പങ്കെടുക്കുക. ഞാൻ അധികം മീറ്റിങ്ങിന് ഇപ്പം പോകാറുണ്ട്. കാരണം ഇന്നാള് കണ്ണൂരുണ്ടായിരുന്നു, ബഹു പ്രോഗ്രാം ഉണ്ടായിരുന്നു, സി സാറിന്റെ ഒരു സെക്ഷനൊക്കെ ഒരു പുതിയ ഒരു ഒരാളെ നമ്മൾ അദ്ദേഹത്തിന്റെ ആ സെക്ഷനിലേക്ക് കൊണ്ടുപോകാണെങ്കിൽ നമുക്ക് 100% ഉറപ്പിക്കാം അവർ ആ പ്രോഗ്രാം ഏറ്റെടുക്കും, RCM ഏറ്റെടുക്കും. അങ്ങനെ വൗവിന് പോയിട്ടുണ്ടായിരുന്നു. പൊന്നാനി നാൾ മജീദ് സാറിന്റെ പ്രോഗ്രാം പോയിട്ടുണ്ടായിരുന്നു. ഈ അടുത്ത ദിവസം രസകരമായിട്ട് പറയാം, നമ്മളൊരു ആലപ്പുഴ വരെ പോയിട്ട്, ആലപ്പുഴ അമ്പലപ്പുഴ ഒരു പ്രോഗ്രാമിന് പോയിട്ടുണ്ടായിരുന്നു. ഒരാൾ ആ മീറ്റിങ്ങിന് വരാൻ, ഞാൻ ഇവിടുന്ന് അവിടെ ചെന്നു. അവിടെ ചെന്ന സമയത്ത് നമ്മൾ വരാൻ അത്ഭുതപ്പെട്ട ഒരു ലേഡിയായിരുന്നു, എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നത്. കാരണം 9:30 ഞാൻ അവിടെ എത്തിയപ്പോൾ ആളുകൾ വന്നുകൊണ്ടേ ഇരിക്കുന്നുള്ളൂ. അവർക്കും തോന്നി ഇതൊക്കെ ആള് വരുമോ എന്നുള്ള ഒരു പേടി ഉണ്ടായിരുന്നു. ഒരു ലേഡി ഓടി നടന്നതൊക്കെ ചെയ്യാം. എന്നാൽ സുജാമയുടെ അങ്ങനെ എന്താ ഒരു പേരും തോന്നും. പിന്നെ സാറേ ആരും വന്നിട്ടില്ല, നമ്മളൊന്നും പേടിക്കേണ്ട, ആളുകൾ വന്നോളുന്നാണ്. പക്ഷെ ആ ഒരു പ്രോഗ്രാം ഭയങ്കര പ്രോഗ്രാം ആയിരുന്നു. കാരണം അന്ന് അവിടെ ചെന്ന സമയത്തായിരുന്നു, അതിൽ എന്റെ ഒരു കൂടെ വന്ന എന്റെ ഒരു സുഹൃത്തിന്റെ വൈഫ് ആ പ്രോഗ്രാം പങ്കെടുക്കുന്നത്. ആ മീറ്റിംഗിൽ അവരെ പങ്കെടുപ്പിക്കുക എന്നുള്ള എന്റെ ലക്ഷ്യം. ഞാൻ എനിക്കറിയാം ഞാൻ എങ്ങനെ ഇതിലേ വന്നത്, ഒരു മീറ്റിംഗിന്റെ പ്രാധാന്യം കൊണ്ടാണ്, മീറ്റിംഗ് കേട്ടത് കൊണ്ടാണ്.
ഞാൻ ആരാ മീറ്റിംഗ് ആണോ കേട്ട് ഇതിലേക്ക് വന്നത്, അദ്ദേഹത്തിന്റെ മീറ്റിംഗ് ആ ആലപ്പുഴ ഭാഗത്ത്, അമ്പലപ്പുഴ ഭാഗത്ത് എന്ന് പറഞ്ഞാൽ അവിടുന്ന് കുറെ ഉള്ളോട്ട് പോകണം, കട്ടക്കുഴി എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ ചെന്ന് ആ പ്രോഗ്രാമിൽ പങ്കെടുത്തപ്പം അവർക്ക് മനസ്സിലാവും, ഈ ഹേമന്ത് സാറിന്റെ ഒരു പ്രോഗ്രാം നമ്മൾ കേട്ട് കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് വ്യതിചലിക്കില്ലാണെന്ന് പറഞ്ഞാൽ അവർ വളരെ ഹാർട്ട് ഹൃദയത്ത് തട്ടിക്കൊണ്ട്. കൂടാതെ അന്ന് വന്ന രണ്ടു മൂന്ന് ആളുകളെ ഞാൻ പരിചയപ്പെട്ടപ്പം, കാരണം ഞാൻ ജീവിതത്തിൽ കേൾക്ക് പോലും ചെയ്യാത്ത ഒന്ന് രണ്ട് അസുഖങ്ങളുള്ള ആർ സി എമ്മിൽ കൂടി മാറിയിട്ട് അവർ ജീവിതം ആർ സി എമ്മിനെ ഒഴിഞ്ഞു വെച്ച ഫാമിലീനെ അടക്കം ഞാൻ അവിടെ കണ്ടിട്ടുണ്ട്. അപ്പൊ മീറ്റിങ്ങിന്റെ പ്രത്യേകത അങ്ങനെ അതിന് പങ്കെടുക്കുക, മീറ്റിംഗ് എല്ലാവരെയും പങ്കെടുപ്പിക്കുക. പിന്നെ പ്രോഗ്രാമിൽ നമ്മൾ ഡൽഹിയിൽ ആര് വന്നിട്ടില്ലെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങൾ, ഞങ്ങള് ഉദയപൂരൊക്കെ ട്രിപ്പ്, മറ്റേ കമ്പനി ഗുഡ് നോട്ടിന്റെ ഓഫർ കിട്ടി, ഞാനും വൈഫും കൂടി, ഞങ്ങൾ ജീവിതത്തിൽ കല്യാണം കഴിഞ്ഞിട്ട് കുറെ വീട്ടിൽ അച്ഛനുള്ളതെന്ന് കൊണ്ട് അങ്ങനെ ചെറിയൊരു അൽഷിമേഴ്സിന്റെ ഒക്കെ പ്രശ്നമുണ്ട്. ഞാൻ ഇങ്ങനെ ആലോചിക്കാറുണ്ട് അതൊന്നും ആർ സി എമ്മില് അറിഞ്ഞല്ലോ, അല്ല നമ്മൾ ഡി എച്ച് കിറ്റ് ഒക്കെ കൊടുക്കാൻ പറ്റുന്ന ഓർമ്മക്കുറവൊക്കെ ഉണ്ടായത് കിടപ്പിലായിട്ടില്ല എങ്കിൽ പോലും അൽഷിമേഴ്സിന്റെ പ്രശ്നം എന്താണെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റുന്നു. പക്ഷെ അന്നൊക്കെ ഞാൻ ഹോമിയോ ലണ്ടനിൽ വരെ ഒരു ഹോമിയോ മരുന്ന് ഒരു ഡോക്ടർ പറഞ്ഞപ്പോൾ ഞാൻ വരുത്തിച്ചു കൊടുത്തത്. കാരണം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് നമ്മളെ അച്ഛനും അമ്മയ്ക്കൊക്കെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുക, ചെയ്തില്ലല്ലോ എന്നുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. പിന്നെ അയ്യോ എനിക്കത് ചെയ്യാൻ പറ്റിയില്ലോ, ഞാനത് ചെയ്തില്ലോ എന്നുള്ള തോന്നൽ നമുക്ക് ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മൾ തൽക്കാലം നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മുടെ സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റിയ നമ്മളെ രക്ഷിതാക്കൾക്കും കുടുംബത്തിനും പറ്റുന്നുണ്ട്, ആളുകൾക്ക് നമ്മളെ കൊണ്ട് കഴിയുന്ന എല്ലാ സഹായവും ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കുക. അങ്ങനെ ആ അവിടെ എത്തി പ്രോഗ്രാമൊക്കെ കണ്ടു. അതേപോലെ ഡൽഹിയിൽ പ്രോഗ്രാം ഉദയപൂർ പോയി, ഞങ്ങളൊക്കെ ടൂർ പോയത് ശരിക്കും ഉദയപൂർ ആസ്വദിച്ചുകൊണ്ടായിരുന്നു. കാരണം 6 ദിവസം നമ്മളൊക്കെ പറയാറുണ്ട് ഈ ബി പി ഷുഗർ ഒക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മളൊരു നല്ലൊരു ടൂറ് പോയി കൊണ്ട് ഇതൊന്നും ഉണ്ടാവില്ല എന്നുള്ളത്. കാരണം ഞങ്ങൾ 5-6 ദിവസം ഒന്നിനെ പറ്റി അറിഞ്ഞിരുന്നു. ഞാനും നിഷാമാണ് ശരിക്കൊരു ഹണിമൂൺ ട്രിപ്പ് തന്നെയാണ് വെച്ചത്. കാരണം കുറെ ആളുകൾ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, ഞങ്ങൾക്ക് നല്ലൊരു എന്റർടൈൻമെന്റ് ആണ്. കാരണം ഞങ്ങൾ 20 10 20 അടുത്ത ഡിസംബർ ആകുമ്പോഴത്തേക്ക് 25-ാം വാർഷികമാകാൻ പോവാണ് അടുത്ത ഡിസംബർ ആകുമ്പോഴത്തേക്ക്. അതിന്റെ മുന്നേ ഞങ്ങൾ ആസ്വദിച്ചതിനുള്ള ഒരു നല്ലൊരു ടൂർ ആയിരുന്നു അന്നത്തെ, ഒരു ഹണിമൂൺ ട്രിപ്പ് ആയിരുന്നു അത്. അങ്ങനെ അത് കഴിഞ്ഞപ്പോ വരും, നമ്മളെ കൂടെ ആരോ വരുമെന്ന് വിചാരിച്ച് നമ്മൾ ആദ്യം പോലെ ടിക്കറ്റ് എടുക്കുക. ഫസ്റ്റ് നമ്മൾ എന്ത് പ്രോഗ്രാം നമുക്ക് പോകാൻ പറ്റും ടിക്കറ്റ് എടുക്കുക. പൊന്നാനി പ്രോഗ്രാമിൽ ഞാൻ ടിക്കറ്റ് എടുത്തു, അതിന്റെ കൂടെ എന്റെ കൂടെ രണ്ടു മൂന്ന് ആളുകൾ പിന്നെ വന്നു. അതേപോലെ ഡൽഹിയിലെ പ്രോഗ്രാം ആദ്യത്തെ പ്രാവശ്യം ഞാൻ മാത്രമായിരുന്നു പോയിരുന്നത്. അതിന്റെ കഴിഞ്ഞ പ്രാവശ്യം എന്റെ കൂടെ രണ്ടു മൂന്ന് പേര് വന്നു, സിന്ധു മാഡം, ഷെൽഡ മാഡം, നമ്മുടെ നാരായൺ സാർ. നാരായൺ സാർ ആദ്യം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, നാരായൺ സാർ കൊണ്ടായപ്പോ എനിക്ക് ഒന്നും കൂടി സന്തോഷമായി. കാരണം ഞങ്ങൾ അല്ലെങ്കിൽ എന്റെ വീട്ടിൽ എന്റെ ഗിരീഷ് സാർ വന്നപ്പോ ഞാൻ ഗിരീഷ് സാർ അല്ലാണ്ട് വേറെ ഒരാളും ഇതിൽ ഉണ്ടോന്ന് എനിക്കറിയില്ല, അദ്ദേഹത്തിനെ വിശ്വസിച്ചാൽ ഞാൻ ഇതിൽ ജോയിൻ ചെയ്തു. അതേപോലെ തന്നെയാണ് നമ്മൾ ടീം ബിൽഡ് ചെയ്ത് നമ്മളെ കൂടെ വന്ന ഒരാൾ, ഒരാൾ വന്നാൽ പോലും നമ്മൾ ലീഡറാണ്. നമ്മൾ പറയുന്നതിന്റെ കൂടെ കുറെ ആളുകളൊന്നും ഇല്ല, നമ്മൾ ഒരാളെ ജോയിൻ ചെയ്തിട്ടുള്ളൂ. ജോയിൻ ചെയ്യാൻ ചേർത്താന്ന് പറയില്ല, എല്ലാവരും ചേർത്താന്ന് പറയും. അപ്പൊ ചേർത്താന്നുള്ളൊരു വാക്കേ ഇല്ല, റിക്രൂട്ട് ചെയ്യാന്നുള്ളതാണ്. നമ്മൾ അവർക്കൊരു അവസരം പറഞ്ഞു കൊടുക്കുക. ആദ്യമൊക്കെ നമ്മളിങ്ങനെ പറയാറുണ്ടായിരുന്നു ആരും ജോയിൻ ചെയ്യാൻ വരുന്നില്ല, പറഞ്ഞിട്ട് കേൾക്കുന്നില്ല ഒക്കെ പറയും. പക്ഷെ അത് അവർക്ക് സമയമായിട്ടില്ല എന്ന് മാത്രം വിചാരിച്ചാൽ അവരെ വീണ്ടും ഫോളോ അപ്പ് ചെയ്യുക. നമ്മളെ മൂർത്തി സാർ പറയാറുണ്ട്, ബിനു സാറിനെ 8 വർഷത്തോളം ഫോളോ അപ്പ് ചെയ്തിട്ടാണ് നമ്മൾ ബിനു സാർ ഇതിൽ വന്നതെന്നുള്ളതാണ്. ഈ അടുത്ത ദിവസം നമ്മൾ ഗ്രേറ്റ് പൃഥ്വി സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 8 വർഷം 9 വർഷത്തോളം പറഞ്ഞുകൊണ്ടിരുന്ന ഒരാൾ കഴിഞ്ഞ ആഴ്ചയാണ് നമ്മളെ സുസാറിന്റെ ഷോപ്പിൽ വന്നത്. അതേപോലെയാണ് ഇത് ഫോളോ അപ്പ് നമ്മൾ ചെയ്യുക. അതേപോലെ തന്നെ കൊണ്ടുവന്ന ആളുകൾക്ക് നമുക്ക് നമ്മൾ എന്താണോ ചെയ്തത് നമ്മൾ പറഞ്ഞു കൊടുക്കുക. ചിലപ്പോൾ ടീമിന്റെ ഒരു ലീഡർ ആയിക്കൊണ്ടിരിക്കുമ്പോൾ പല പ്രശ്നങ്ങളും ഉണ്ടാവും, പരാതികൾ ഉണ്ടാവും, എല്ലാ പ്രശ്നങ്ങളും. നമ്മൾ കുറെ സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാവും, നമ്മൾ പോകേണ്ട സ്ഥലത്ത് ചിലപ്പോൾ സാമ്പത്തികത്തിന്റെ കുറവുകൾ ഉണ്ടാവും. അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യുക, മൂർത്തി സാർ പറയും പോലെ ഇന്നത്തെ ഇൻവെസ്റ്റ്മെന്റ് ഭാവിയിൽ ഗുണം ചെയ്യും. ഇപ്പൊ മൂർത്തി സാറൊക്കെ പറഞ്ഞാൽ എത്ര പൈസ ചെലവാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ ലക്ഷങ്ങളല്ല വാങ്ങുന്നത്, എന്താ ബുദ്ധിമുട്ടുള്ളത്? അതിപ്പോ എല്ലാവരും, ഹേമന്ത് സാറും എല്ലാവരും, ഒരാൾ മാത്രമല്ല പറഞ്ഞ സുസാറിനോ, എല്ലാ ലീഡേഴ്സിനും ബുദ്ധിമുട്ടിക്കൊണ്ട് വന്ന ആളുകൾ, അവര് ഇതൊക്കെ ചെയ്തിട്ടാണ് അവർ വന്നത്. അല്ലാതെ അവരും ഒരു ബിഗിനറിന് നേരിട്ട് റൂബിലേക്കോ അല്ലെങ്കിൽ സ്റ്റാർ റൂബിലേക്കോ വന്ന ആളുകളല്ല. കാരണം ഒരു തേങ്ങ ഇളന്നി വെട്ടി കുടിക്കുമ്പോൾ, ഒരു തെങ്ങിന്റെ മുകളിൽ ഇളന്നി വെട്ടി കുടിക്കുമ്പോൾ ആ ഇളന്നി ആവാൻ വരെയുള്ള ബുദ്ധിമുട്ട് എത്താന്നുള്ളത് നമ്മൾ ആരും അറിയുന്നത്. നമ്മൾ എന്ത് ചെയ്യും, വീട്ടിൽ തേങ്ങ എടുക്കുന്ന സമയത്ത് തേങ്ങ വലിക്കാൻ ആള് വന്ന് നമ്മൾ ഒരു ഇളന്നിയും കൂടി എടുത്തോളാൻ പറയും. പക്ഷെ ആ ഇളന്നി ആവാൻ തേങ്ങ ആവാനുള്ള ബുദ്ധിമുട്ട് നമുക്ക് അറിയുന്നില്ല. പക്ഷെ നമ്മൾ ഇത് വെച്ച് പിടിപ്പിച്ച ആളുകൾക്ക് അറിയാൻ പറ്റും. ഓരോ ദിവസവും വെള്ളവും വളവും ഒക്കെ കൊടുത്ത് 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 വളർന്ന് വലുതായിട്ടുള്ള തേങ്ങ നമ്മൾ ഇളന്നി വെട്ടി കുടിക്കുന്നത്. അപ്പൊ അതുപോലെ തന്നെയാണ് ആർ സി എം. നമ്മൾ തുടക്കത്തിൽ നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്, മെല്ലെ 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 അതിന് വെള്ളവും വളവും, എന്തൊക്കെ നെല്ലേതാ പതിരേതാ നോക്കി നമ്മൾ സത്യസന്ധമായ രീതിയിൽ. നാരായൺ സാർ എപ്പോഴും പറയാറുണ്ട് നമ്മളിതിൽ ഒരു കളവോ ചതിയോ ഒന്നും പാടില്ല. കാരണം സിസ്റ്റം ടി സി ജി എന്നെ ഫസ്റ്റ് ആ ഉദയപൂർ പറഞ്ഞ എന്റെ മനസ്സിലിട്ടൊരു ഒരു ഒറ്റ വാക്ക് അതായിരുന്നു, കാരണം നിങ്ങൾ സത്യസന്ധമായിട്ട് ഇത് ചെയ്തോളൂ, പ്രകൃതി നിങ്ങൾക്ക് അനുകൂലമായിട്ട് മാറും എന്നുള്ള പറഞ്ഞു. ശരിയായിരുന്നു, കാരണം അത് അത് അദ്ദേഹത്തിന്റെ ഒരു ഒരു ദീർഘവീക്ഷണം, വല്ലാത്ത ദീർഘവീക്ഷണം തന്നെ. കാരണം ഒരു പാന്റ് പീസ് ഉള്ള സമയത്ത്, 2000-ൽ ഒരു പാന്റ് പീസിന്റെ മോഡ് തുടങ്ങിയ സമയത്ത്
ബിഗിനർ മുതൽ 50 ലക്ഷം വരെ വരുന്ന സ്റ്റാർ ഡയമണ്ട് വരെ നമ്മൾ അതിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ദീർഘവീക്ഷണം നമ്മൾ മനസ്സിലാക്കണം. കാരണം ചെറിയതൊന്നല്ല തല, അദ്ദേഹത്തിന്റെ ആ മൈൻഡ് നമുക്ക് വിശ്വസിക്കാൻ കൂടി പറ്റില്ല. കാരണം ഒരു ഒരു പാന്റ് പീസിനുള്ളൂ ഇന്ന് എത്രത്തോളം നമുക്ക് എണ്ണിയാൻ തീരാത്ത പ്രൊഡക്റ്റുകൾ ഉണ്ട്. അപ്പോ ദീർഘവീക്ഷണത്തോടെ നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് എന്താ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ സംയമനം പാലിക്കുക, ക്ഷമ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒരു ഏത് മേഖലയിലാണെങ്കിലും ക്ഷമ ആവശ്യമാണ്. ക്ഷമ ആവശ്യമില്ലാതെ ആളുകൾക്ക് ഭയങ്കര പ്രശ്നം. ക്ഷമയും സോറി ക്ഷമയും നമുക്ക് നല്ലോണം വേണം, അതേപോലെ സത്യസന്ധത വേണം. പല പ്രശ്നങ്ങൾ ഉണ്ടാവും, അതൊക്കെ നമ്മൾ സോൾവ് ചെയ്യും. കാരണം ഒരു ലീഡർ ആകുമ്പോഴൊക്കെ ബുദ്ധിമുട്ടുകൾ പലതും ഉണ്ടാവും, പക്ഷെ കുറച്ച് കാലത്തെ ബുദ്ധിമുട്ടുകൾ. ഇന്ന് ഫസ്റ്റ് നമ്മളെ അഹമ്മദ് സാറിനൊക്കെ എന്താ ബുദ്ധിമുട്ടുള്ളത്? പക്ഷെ ബുദ്ധിമുട്ട് ഞാൻ ഇപ്പോൾ ആലോചിക്കാറുണ്ട്, ഞാൻ അധിക ദിവസം വിചാരിക്കാറുണ്ട്, അധിക ദിവസം ഈ പ്ലാറ്റ്ഫോമിലേക്ക് ആളെ വേണ്ടേ? നമ്മളാരും വിളിക്കുന്നില്ല. നമ്മളോട് പറയുമ്പോൾ ആ സാർ നാളെ ആക്കാം അല്ലേ, എത്രയോ ആൾ. എല്ലാ ദിവസവും സൂമിൽ പ്രോഗ്രാം നടത്തണമെങ്കിൽ എല്ലാ ദിവസവും ആള് വേണ്ടേ? എന്നെ കഴിഞ്ഞാലും ഇന്നത്തെ മാസം പറഞ്ഞു, കഴിഞ്ഞ ആലപ്പുഴയിൽ നിന്ന് വരുമ്പോൾ സാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ പങ്കെടുക്കേണ്ട പോകും. ഞാൻ പറഞ്ഞു സാർ ആയിക്കോ, ഞാൻ നാളെ പറഞ്ഞോളാം. പക്ഷെ വരുമ്പോ ആണെങ്കിൽ ട്രെയിനിന് ഭയങ്കര പനി, 3 ദിവസം വെള്ളം മാറി കുടിച്ചതോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും, തണുത്ത വെള്ളം കുടിക്കുക ഉണ്ട്. പക്ഷേ രസം എന്താ വെച്ചാൽ ഞാൻ എന്നെ നമ്മളെ റൈസ് ബ്രാൻ ഓയിൽ തന്നെ എടുക്കാറ്, തവിടം എടുക്കാൻ മറന്നു ആലപ്പുഴയ്ക്ക് പോകും. പക്ഷെ ആടെ എത്തിയപ്പോ എനിക്ക് അവിടെ കണ്ട് എന്നെ കണ്ട് നമ്മളെ പഴയ പഴയ കമ്പനീന്റെ 10 രൂപ എടുത്താൽ കിട്ടുന്ന എന്നെ കണ്ടു. പക്ഷെ എനിക്ക് വാങ്ങി തേക്കാൻ ഒരു മടി, കാരണം എന്തോ ഒന്നായിപ്പോ 100% RCM ഉള്ളിലായത് കൊണ്ട് അവരെണ്ണ വാങ്ങി തേക്കാൻ മടി. ഞാൻ എണ്ണ തേക്കാതെ കുളിച്ചു, അതൊക്കെ തന്നെ ആയിരിക്കാം ചിലപ്പം. പിന്നെ പനി അങ്ങനെ ജലദോഷവും പനിയൊക്കെ വന്നു, കഫക്കെട്ടൊക്കെ വന്നു. അപ്പൊ നമുക്ക് പറയാനൊരു മടി, അത് RCMന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് പനിയും തലവേദനയൊക്കെ വരുന്നുണ്ടത് പിന്നെങ്ങളൊന്നും കഴിക്കില്ലേക്ക്. പക്ഷെ പനിയും തലവേദനയും ജലദോഷം ഒക്കെ വേണം, എന്നുവെച്ചാൽ ശരീരത്തിൽ വിയർക്കുന്ന ശരീരം നല്ലതാണെന്ന് പറയാം. അതേപോലെ പനിയും ജലദോഷം ഒക്കെ വരണം, ഒരു വർഷത്തിൽ 2 പ്രാവശ്യം 1 പ്രാവശ്യം ഒക്കെ പനി ജലദോഷം ഒക്കെ വരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഒരു പനി വന്നാൽ രാജൻ സാർ പറയുമ്പോൾ ഒറ്റയടിക്ക് ഗുളിക കുടിച്ച് കഴിഞ്ഞ് നിർത്തരുത് പറയാം. ഞാൻ അദ്ദേഹത്തിന്റെ ക്ലാസ് കേൾക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഗുണങ്ങളാണ്. അങ്ങനെ ഞാൻ എന്ത് ചെയ്ത് ഇവിടെ വന്നു നല്ല പനി, പക്ഷെ എന്റെ കയ്യിൽ SY വന്നവരുണ്ടായിട്ടുണ്ട്. എവിടെ പോകുന്നു, ന്യൂട്രീഷൻ സപ്ലിമെന്റ് എല്ലാം എന്റെ കയ്യിലുണ്ട്. ഭയങ്കര അത്ഭുതമാനം നമ്മുടെ സപ്ലിമെന്റ് പ്രത്യേകം എന്താ മനസ്സിലായെന്ന് വെച്ചാൽ, ഞാൻ ശബരിമലയ്ക്ക് പോയപ്പോൾ കൂടെ വന്ന ആളുകൾക്ക് മുഴുവൻ പനി, പനിയും കഫക്കെട്ടും ജലദോഷം, കാരണം നല്ല മഴയാണ് ഞങ്ങൾ അന്നേരം കൊണ്ട്. പക്ഷെ ഞാൻ അന്നും നമ്മുടെ SY ന്യൂട്രിചാർജ് മാന് വെജമേഗ ഗാമ റേസിനോട് ബാഗിലിട്ട് കയറി കൊണ്ടുപോയിട്ടുണ്ട്. എനിക്കൊന്നുമില്ല. പിന്നെ നമ്മളെ റീഫ്രഷറും 5-8 മണിക്കൂർ വരിയൊക്കെ നിൽക്കുന്ന സമയത്ത് നമ്മൾ റീഫ്രഷർ കണ്ടെണ്ണം കൂടി കുടിച്ചു കഴിഞ്ഞാൽ ഒരു തലവേദനയില്ല, ഒരു ക്ഷീണമില്ല, ഭക്ഷണത്തിന്റെ ആവശ്യമില്ല. പക്ഷെ അങ്ങനെ ഈ ഇപ്രാവശ്യം പനിയും ജലദോഷം വന്നു, ഭയങ്കര കഫക്കെട്ട്. വൈഫ് പറഞ്ഞു ഇത് ചിലപ്പോൾ അധികാവുങ്ങൾ അത്ര ആള് പറഞ്ഞിട്ടോ എന്നോട് പോയി കാണിച്ചാൽ, കാരണം ഇങ്ങനെ ചുമയൊക്കെ ഇങ്ങനെ വന്നുകൊണ്ട്. അപ്പൊ ഹേമന്ത് സാറിനോട് ഞാൻ ഒരു ചുമച്ചവനോട് എന്ത് പറ്റിയ സാറേ, ഞാൻ പറഞ്ഞു സാർ ചുമയാണ് ഇങ്ങനെ. പക്ഷെ അന്ന് എന്നോട് ആരൊക്കെ പറഞ്ഞു കൊണ്ട് കാണിച്ചാൽ ചിലപ്പോൾ ന്യൂമോണിയൊക്കെ മാറാൻ സാധ്യത ഉണ്ട്, കാരണം പനി കൂടുന്നു. പക്ഷെ എന്നിലുള്ള ഒരു വിശ്വാസം, പാരസെറ്റമോളിന്റെ പ്രശ്നം, ഞാൻ എന്റെ മക്കളോട് എന്റെ മകൻ അധിക ദിവസം പനി വന്ന പാരസെറ്റമോൾ എടുത്ത് കൊടുക്കും. ഞാൻ പറഞ്ഞു മോനെ ഇത് ഇങ്ങനെയാണ്, എന്നാ പിന്നെ ഡോക്ടർ ഇങ്ങനെ ഉണ്ടാക്കണോന്ന് വെച്ച് ഡോക്ടർമാരിത് പറഞ്ഞു കൊടുക്കണോ വെച്ച് മകൻ. കാരണം നമ്മളെ മക്കളൊക്കെ ചോദിക്കുന്ന ഒരു കാര്യം, എല്ലാവരും വീട്ടിലും ചോദിക്കും എന്നാൽ ഡോക്ടർമാർ എന്റെ ആവശ്യമുണ്ടോ എന്ന്. ഞാൻ പറഞ്ഞു എനിക്ക് പേപ്പറിലൊന്നും വായിക്കാറില്ല, ഗൂഗിൾ എടുത്ത് സെർച്ച് ചെയ്തു, 1000 കോടി രൂപയുടെ മരുന്നുകളാണ് ഡോക്ടർമാർ. കാരണം എനിക്ക് ഡോക്ടർമാരെ കാര്യം, ഞാൻ ടാക്സി മേഖലയിൽ പോകുമ്പോൾ ഇവർക്ക് വേണ്ടി മാത്രം ഒരു വാഹനം, എല്ലാ ഡോക്ടർമാരും അല്ല പറയുന്നത് എങ്കിൽ പോലും ഡോക്ടർമാർക്ക് വേണ്ടി വാഹനം, പൈസ എല്ലാം, കാരണം ടൂറ് എല്ലാം ഇവർക്ക് മെഡിക്കൽ കമ്പനി കൊടുക്കുന്നുണ്ട്. ഈ പാരസെറ്റമോൾ നമ്മളും കുടിക്കുന്നു. സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ ഒരൊറ്റ പാരസെറ്റമോളാണ് ഈ ഒരു ഈ കുറച്ച് കാലം കൊണ്ട് കഴിക്കലില്ല എന്നുള്ളത്. ഈ അടുത്ത കഫക്കെട്ട് ജലദോഷമൊക്കെ വന്നപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് വന്നപ്പോൾ ഞാൻ ഇത് പഞ്ചദോഷം വെച്ച് ആവി പിടിച്ചു, നമ്മളെ ചവനപ്രാശം കഴിച്ചു, SY കഴിച്ചു. അതുപോലെ തന്നെ ഒരു ദിവസം ക്ലാസ് കേട്ടിട്ട് അതിന്റെ പൊട്ടിച്ചും കയറ്റി വായിലിട്ടു, വായിലിട്ട് കഴിഞ്ഞിട്ട് മെല്ലെ 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 വെള്ളം കുടിക്കാതെ കഴിച്ചുകൊണ്ട് അങ്ങനെ ആ കഫക്കെട്ടും എല്ലാം മാറി. അപ്പൊ അങ്ങനെ ഉള്ളതാണ് നമ്മളത്. പിന്നെ RCM എന്ന മോഷൻ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും എന്നുള്ളതാണല്ലോ അല്ലേ. എല്ലാവരും പറയും, എത്രയോ ആളുകൾ പറയും ഞങ്ങൾ RCMൽ വന്നിട്ട് കുറെ കാലം ഒന്നും കിട്ടിയില്ല. പക്ഷെ വളരെ രസകരമായിട്ട് പറയാം, ഞാൻ എന്റെ ജീവിതത്തിൽ എനിക്ക് ഫ്രീ ആയിട്ട് അങ്ങനെ വളരെ കുറവായ എന്തെങ്കിലുമൊക്കെ സാധനം കിട്ടി. അവര് എന്താ പറയാ, അങ്ങനെ ഒരാളോട്, എന്റെ അച്ഛൻ അങ്ങനെയാ പഠിപ്പിച്ചിരുന്നത്. അച്ഛൻ എന്താ വെച്ചാൽ, എനിക്ക് പണ്ട് SSLC പഠിക്കുന്ന സമയത്ത് ഒരാളെ കൂടെ സിനിമയ്ക്ക് പോയിട്ട് ഭയങ്കര സങ്കടം വന്നൊരു കാര്യമാണ്. സിനിമയ്ക്ക് പോയിട്ട് എന്താ പറയാ, നമ്മളെ ഓണവും വിഷുവിനൊക്കെ ആണല്ലോ ഒരു സിനിമയ്ക്ക് പോകുക. ഇന്നിപ്പോ എല്ലാവരും സിനിമ കാണും, മക്കൾ രാത്രി 12 മണിക്ക് പുതിയ സിനിമ ഒന്ന് കാണാൻ പോകും. ഞാൻ വിചാരിക്കും എന്നാ പോയിക്കോട്ടെ അവര് വിചാരിക്കും. അപ്പൊ ഞാനന്ന് കാണാൻ പോയ സമയത്ത് ടിക്കറ്റ് കിട്ടിയില്ല, അതിൽ കുറച്ച് പൈസ കൂട്ടി എടുക്കേണ്ടി വന്നു. എടുത്തു കഴിഞ്ഞപ്പോ പിറ്റേന്ന് പിറ്റേന്ന് അവര് വിളിച്ചു, ഇങ്ങനെ ഉണ്ണി ആ പൈസ കൊണ്ട് തരണ്ട. ആര് കുടുംബക്കാർ തന്നെയാ, സത്യം പറഞ്ഞ സങ്കടാവുന്നൊരു കാര്യം കുടുംബക്കാർ തന്നെയാ. അങ്ങനെ അന്നത്തെ കാലഘട്ടമാണല്ലോ, കാരണം നമുക്കോട് 86 87 കാലഘട്ടം, അന്നും പൈസയൊന്നും ഇല്ല, ഏട്ടനോട് അടിയൊക്കെ കിട്ടിയിരുന്നില്ല. ഇന്ദ്ര അങ്ങനെ സിനിമ കാണാൻ പോയെന്ന് വെച്ചിട്ട് അതിനുശേഷം ഞാനൊരു ഫ്രീന്റെ പരിപാടിക്കും അധികം നിൽക്കില്ല. അതായത് നമ്മുടെ പോക്കറ്റ് പൈസ ഉണ്ടെങ്കിൽ മാത്രമേ ഏതെങ്കിലും ഹോട്ടലിലും കയറുള്ളൂ,
നമുക്ക് കൊടുക്കാൻ പറ്റും. ഒരു ഒരുവിധം എന്റെ അച്ഛനെ പഠിപ്പിച്ച അങ്ങനെ, അച്ഛൻ പറഞ്ഞത് ഒരാളോടും ഫ്രീ ആയിട്ടൊന്നും വാങ്ങരുതെന്ന് പറഞ്ഞു. കാരണം അച്ഛനും അങ്ങനെ തന്നെയാണ്, എന്തും പറയുന്ന വാക്കുകൾ അതിൽ എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിൽ അച്ഛൻ ചെയ്യുന്നത്. അച്ഛന്റെ ഒരു കാര്യം ഞാൻ ആലോചിക്കുമ്പോൾ എനിക്ക് ആർസിയിൽ എത്രയോ ഗുണം ചെയ്തിട്ടുണ്ട്. അച്ഛൻ ഒരു ദിവസം 60 വയസ്സുള്ള സമയത്ത് അടയ്ക്ക പറിക്കാൻ എത്രയോ പ്രാവശ്യം ആളുകളോട് പറഞ്ഞപ്പോൾ ഈ അടയ്ക്ക പറിക്കുന്ന ആൾ വന്നില്ല, ഇന്ന് വരാം, നാളെ വരാം, മറ്റന്നാൾ വരാം. അങ്ങനെ ഒരു ദിവസം കണ്ടി രാവിലെ 60 63 വയസ്സുള്ള അച്ഛൻ കണ്ടി, ഒരു തോത്തൊക്കെ കെട്ടുമ്പോൾ തളപ്പ് എന്നൊക്കെ പറഞ്ഞില്ലേ, കെട്ടി അച്ഛൻ കേറി കേറി അടയ്ക്ക. എനിക്കിങ്ങനെ പേടിയാവാ, താഴെ ഇരുന്നിട്ട് ഇങ്ങനെ വലയ്യ, അതിങ്ങനെ ഇങ്ങനെ കഴിഞ്ഞിങ്ങനെ പോവുക, അങ്ങനെ പോകുമ്പോ എനിക്ക് പേടിയായി. പക്ഷെ താൻ താഴത്ത് ഇങ്ങനെ നോക്കി. പക്ഷെ അച്ഛൻ മിലിറ്ററി ആയിരുന്നു, അച്ഛൻ അത് പ്രശ്നമായിരുന്നു, എന്തും തീരുമാനം എടുക്കുന്ന ഒരാളാണ് അച്ഛൻ. അപ്പൊ അച്ഛൻ എന്ത് ചെയ്തു, മുകളിൽ പറിച്ചിട്ട് 2 ദിവസം കഴിഞ്ഞപ്പോൾ അടയ്ക്ക പറിക്കുന്ന ആള് വന്നപ്പോണ്ട് അടയ്ക്കണ്ട് ഇപ്പുറത്ത് മുറ്റത്ത് കിടക്കുന്നു. അതാണ് നമ്മളത്, കാരണം നമുക്ക് എന്തും ചെയ്യാൻ പറ്റും, പക്ഷെ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു പേടി ഉണ്ടാവും. അപ്പൊ ആർസിയം എന്ത് ചെയ്താൽ എന്ത് കിട്ടുന്നു, അതിന്റെ ഏറ്റവും വലിയ ഒരു ഇതുകൊണ്ടെന്നുള്ള ഈ നല്ല കളർഫുൾ ഷർട്ട് ഉള്ളത് ഇട്ടിടാൻ കാരണം എന്താ വെച്ചാൽ, കഴിഞ്ഞ മാസം നമുക്ക് ഓഫർ കിട്ടി. എല്ലാവരും പറയാറുണ്ട് മെയ് മാസത്തിൽ പ്ലാൻ മാറി കഴിഞ്ഞപ്പോ, ഓ 10% പോയില്ലേ, ഇനിയിപ്പോ ആളുകൾ ചെയ്യില്ല. പക്ഷെ എനിക്ക് തോന്നുന്നത് ഈ 10% അന്ന് ഒരു പ്ലാനിൽ മെയിൽ നമ്മുടെ ആദ്യം പറയാറുണ്ട് ജോയിൻ ചെയ്യുന്ന സമയത്ത് പറയുമ്പോൾ നാല് നാല് ടൈപ്പിൽ വരുമാനം കിട്ടുമെന്ന് പറയാറുണ്ട് അല്ലെ, നാല് രീതിയിൽ. കാരണം നമ്മൾ വാങ്ങുമ്പോൾ വില കുറച്ച് കിട്ടും, അത് സെയിൽ ചെയ്യുമ്പോൾ കിട്ടും, 3 PUC തുടങ്ങിയാൽ കിട്ടും, അതിന് പൈസേന്റെ ചെലവുണ്ട്, 4 നമുക്ക് എന്ത് കിട്ടും, ടീം ബിൽഡിംഗ് കൂടി കിട്ടും. പക്ഷെ ഇപ്പൊ നോക്കൂ, പ്രൊഡക്റ്റ് അന്ന് ഒരു പ്രൊഡക്റ്റ് തുടങ്ങി എന്താ പറയാ, ഇപ്പൊ 4000-ലധികം പ്രൊഡക്റ്റ് ആയ സമയത്ത് നമുക്ക് അതിന്റെ കൂടെ തന്നെ പ്രൊഡക്റ്റ് കൂടുന്നതിനനുസരിച്ച് നമുക്ക് ഇൻകം കൂടിക്കൊണ്ടിരിക്കും. ഇപ്പൊ എന്തൊക്കെ കിട്ടുന്നുണ്ട്, മന്ത്ലി ബോണസ് കിട്ടുന്നുണ്ട്, ആനുവൽ ബോണസും കൂടി കിട്ടുന്നുണ്ട്, 4 ഉള്ളത് 6 എത്തി. ഇനി എന്തൊക്കെയാ നമുക്ക് തരിക എന്നുള്ളത് ഈ ആർസിഎമ്മിൽ നിൽക്കുന്ന ആളുകൾക്കേ മനസ്സിലാവുള്ളൂ. കാരണം ഇന്നൊന്നും കിട്ടായിട്ടോ ഒരു വീക്ഷണം ഇല്ലാണ്ട് നിന്ന് കഴിഞ്ഞാൽ നമ്മള്, എന്റെ ഒരു അനുഭവം കൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇനി ജീവിതത്തിൽ വേറെ ആർക്കും ഇന്ന് ഈ പ്രോഗ്രാം കേൾക്കുന്ന ഒരാളും ഇതിന് കിറ്റ് ചെയ്ത് പോകാൻ പാടില്ല. കാരണം വരുമാനം പെട്ടെന്ന് കിട്ടിയില്ല എന്ന് പേടിക്കരുത്, കാരണം വരുമാനം മെല്ല വരും. എത്രയോ ആളുകൾ എത്രയോ ആർസിഎമ്മിൽ കുറച്ചു കാലം നിൽക്കും, പിന്നെ ബുദ്ധിമുട്ട്. കാരണം എന്തിനും ബുദ്ധിമുട്ടുണ്ട്, ബുദ്ധിമുട്ടില്ലാണ്ട് ഒന്നും കിട്ടില്ല. ഇപ്പൊ ഒരു PSC പരീക്ഷ എടുക്കണ എത്ര ബുദ്ധിമുട്ടുണ്ട്, ആയിരക്കണക്കിന് ക്വസ്റ്റ്യൻ പഠിച്ചിട്ടാണ് കിട്ടുക, എന്നിട്ട് കിട്ടുന്നുണ്ടോ? ഇപ്പൊ എനിക്ക് എന്റെ ഒരു സങ്കടം പറയുകയാണെങ്കിൽ എന്റെ ഒരു ഡ്രീം ഏറ്റവും കൂടുതൽ വരാൻ കാരണം അങ്ങനെയുണ്ട് കേട്ടോ, അതിലേ നമുക്ക് കിടക്കാം. അപ്പൊ ആർസിഎമ്മിന് എന്ത് കിട്ടുന്ന വരുമാനമൊക്കെ കിട്ടും. പക്ഷെ ഇപ്പൊ പ്രാവശ്യം എന്തായി, ഫ്രീ പ്രൊഡക്റ്റും കിട്ടി കിട്ടാൻ തുടങ്ങിയാൽ നമുക്ക് ഏറ്റവും സുഖം. ഏതൊരു വീട്ടിൽ പോയിട്ട് നമ്മൾ പറയുമ്പോൾ അവർ 10% നല്ല ഉൾക്കും, അവരോട് പറയാം 6 മാസം വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്രയ്ക്ക് ഒരു കുറഞ്ഞ ചുരുങ്ങിയ ഒരു മിനിമം ഒരു PV എന്ന് ചിലപ്പോൾ പെട്ടെന്ന് അവർക്ക് മനസ്സിലാവില്ല. എങ്കിൽ പോലും അവരോട് പറയാം, നിങ്ങൾക്ക് 6 മാസം വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് ഫ്രീ കിട്ടും. നിങ്ങൾ എത്ര കാലം വാങ്ങിയിട്ട് എവിടുന്നെങ്കിലും നിങ്ങൾക്ക് ഫ്രീ പ്രൊഡക്റ്റ് കിട്ടിയിട്ടോ എന്ന് ചോദിച്ചാൽ അവർ പറയും, ഓ അങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കും. അപ്പോ എനിക്കും കിട്ടി കഴിഞ്ഞ മാസം ഫ്രീ പ്രൊഡക്റ്റ്. കാരണം ഞാൻ പറഞ്ഞ, എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഫ്രീ ഒന്നും കിട്ടാറില്ലായിരുന്നു. ഈ ആർസിമിൽ വന്നപ്പോഴാണ് പല ആളുകളും, ഞാൻ കേക്കൊക്കെ മുറിക്കുന്നത് തന്നെ ആർസിമിൽ വന്ന ശേഷം. എനിക്ക് പൊതുവെ താല്പര്യമില്ലാത്ത ഒരു കേസാണ് കേക്ക് മുറിക്കുക. എന്റെ ബർത്ത്ഡേക്കോ അല്ലെങ്കിൽ വെഡിങ് ആനിവേഴ്സറിക്കോ ഒന്നും ഞങ്ങൾ കേക്ക് വാങ്ങാറില്ല. പക്ഷെ ആർസിഎമ്മിൽ വന്നതിന് ശേഷം നമ്മളെ കൂടെ വന്ന ആളുകൾ, കാരണം അവരെ നമ്മളെങ്ങനെ സ്നേഹിക്കുന്നുണ്ടോ അതുപോലെ തന്നെ നമ്മൾ നമ്മളെ സ്നേഹിക്കും. കാരണം ഗിവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട്. നമ്മൾ എന്താണോ കൊടുക്കുന്നത് അതാണ് നമുക്ക് തിരിച്ചു കിട്ടുക. നമ്മള് ദോഷമാണ് ചെയ്തത്, നമുക്ക് ദോഷം തന്നെ തിരിച്ചു, നമ്മൾ കൊടുക്കുന്നത് തിരിച്ചു കിട്ടും. പക്ഷെ എന്റെ കൂടെ വന്ന ആളുകൾ, എന്നെ വിശ്വസിച്ച് വന്ന ആളുകളെ, ഞാനും എന്റെ കുടുംബവും സ്നേഹിക്കുന്നതുമായി, ഞങ്ങളെ സ്നേഹിക്കുന്ന കുറെ കുടുംബങ്ങൾ ഉള്ളത് കൊണ്ട് എന്തായാലും ഞങ്ങള് അന്ന് 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 എന്താ പറയാ, ഫ്രീ ഓരോരുത്തരും കൊണ്ടുതരാറുണ്ട്. ആർസിഎമ്മിൽ വന്നപ്പോ അങ്ങനെ കുറെ ഗിഫ്റ്റുകൾ കിട്ടാറുണ്ട്. ഇപ്രാവശ്യം എന്ത് ചെയ്തു, നമ്മളെ TCG എന്നെ ഗിഫ്റ്റ് തന്നു. കാരണം നോക്കൂ, ഒരു ഷർട്ട് കൊണ്ട് ഞാൻ ഒരു വർഷമൊക്കെ പോയി കൊണ്ടുവരുന്ന ആളാണ്. ഒരു ഷർട്ട് കൊണ്ട് ഇഷ്ടപ്പെടും, ഒരു ഷർട്ട് മാത്രം, ഒരു പോളിസ്റ്റർ ഷർട്ട് കൊണ്ട് പഠിക്കുന്ന കാലത്ത് ഒരു കൊല്ലം വരെ ഒരു പോളിസ്റ്റർ ഷർട്ട് കൊണ്ട് പുറത്ത് കല്യാണത്തിനൊക്കെ പോകാൻ വേണ്ടി മാത്രമുള്ള സ്കൂൾ യൂണിഫോം ആയിരുന്നില്ല. അങ്ങനെ ഇട്ട് നടന്ന ഞാൻ എന്നാള് നമ്മളെ കഴിഞ്ഞ മാസം സ്റ്റാർ ഗോൾഡ് ആയ ആ മാസം തന്നെ ഞാൻ എന്ത് ചെയ്തു, വണ്ടർവേൾഡ്, നമ്മുടെ സുരേഷ് സാറിന്റെ വണ്ടർവേൾഡ് എനിക്ക് വേണമെങ്കിൽ എന്റെ ഷോപ്പിൽ വരുത്തി. പക്ഷെ അത് അത് അളവ് എത്രയാണെന്നുള്ള അറിയില്ല, നമ്മൾ കാണാതെയാണ് ഓർഡർ കൊടുക്കുന്നത്. ഞാൻ സുരേഷ് സാറിന്റെ വണ്ടർവേൾഡ് പോയി അവിടെ നിരത്തി വെച്ച ഷർട്ട് കണ്ടപ്പോൾ ഞങ്ങൾ എടുത്തു 3-4 ഷർട്ട്, 4 ഷർട്ട് ഒന്നിച്ചെടുത്തു. കാരണം ഇതാണ് ആർസിമ നമുക്ക് ഫ്രീ ആയി കിട്ടുന്നത്. നമ്മളെ ആരും തന്നതാ, TCG തന്നാ നമുക്ക്, അല്ല ഞാൻ നമുക്ക് TCG തന്നു. അപ്പൊ ആർസിമിന് എന്തുകൂടി കിട്ടും, വരുമാനം കിട്ടും, ഫ്രീ പ്രൊഡക്റ്റ് കിട്ടും, എല്ലാം കിട്ടും. പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോ PUC യുടെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ നമ്മളെ വണ്ടർവേൾഡ് കിക്ക് അതും വന്നത് വളരെ യാദൃശ്ചികമായിട്ടായിരുന്നു. കാരണം വളരെ രസകരമായിട്ടൊരു സംഭവമാണ്. കാരണം എന്തെങ്കിലുമൊക്കെ ചെയ്യണം നിൽക്കുമ്പോഴാണ്, പെരുവിക്കാട് ഇങ്ങനെ ഒരു ദിവസം രാവിലെ യോഗ ചെയ്തുകൊണ്ട് നിൽക്കുമ്പോഴാണ്, അത് വേറെ പണിയൊന്നും ഇല്ലല്ലോ. വൈകുന്നേരം ഉള്ളിവട ഉണ്ടാക്കുക അല്ലെ, കോവിഡിന്റെ സമയത്ത് അങ്ങനെയല്ലല്ലോ എല്ലാ കാര്യങ്ങളും. ഉച്ചവയ്ക്ക് ഇങ്ങനൊരു ട്രിപ്പ് ഉണ്ടാവുക, കഴിഞ്ഞ് വന്നാൽ പിന്നെ ഫ്രീ ആണ്. വണ്ടിയൊക്കെ കഴുകി വെക്കുക, വൈകുന്നേരം ഉള്ളിവട പരിപ്പുവടൊക്കെ ഉണ്ടാക്കി കഴിക്കുക, പഠിക്കലോ. എത്രയോ കുടുംബത്തിലുള്ള ആളുകൾ, ആണുങ്ങളൊക്കെ പലഹാരം ഉണ്ടാക്കി പഠിച്ചിട്ടുണ്ടാവും ഈ കോവിഡിന്റെ സമയത്ത്.
അങ്ങനെ നിൽക്കുമ്പോൾ ഒരു ദിവസം രാവിലെ ഇങ്ങനെ തോന്നിയത് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന പറഞ്ഞു, ഞാൻ നിഷാമത്തിന് യോഗ കഴിഞ്ഞ് ഉടനെ തന്നെ നമ്മൾ അങ്ങനെ ആർ സി എമ്മിന്റെ ഷോക്ക് ഇട്ടാലും എന്നോട് ചെവിടെ വെച്ച് പെരുവിക്കടവിൽ നിങ്ങൾക്ക് ഒരു പണിയില്ലേ വെച്ചിട്ടോട്. കാരണം ആർ സി എം എന്താന്ന് പറഞ്ഞാൽ ഞങ്ങൾ അതിന് മുന്നേ മീറ്റിങ്ങുകളൊക്കെ കേട്ടിട്ടുണ്ട്, നടന്നതിലൊക്കെ പ്രോഗ്രാമൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിന് മുന്നേ വലിയൊരു സംഭവം ഉണ്ടായി, നമുക്ക് പ്രൊഡക്റ്റിൽ ഭയങ്കര വിശ്വാസം വരാൻ കാരണം ഉണ്ടായിരുന്നു. അതാണ് ഏറ്റവും കൂടുതലുള്ള വിശ്വാസം. നമുക്ക് ഏതൊരാളോടും ഹൃദയത്തെ തട്ടി പറയാൻ പറ്റുന്ന ഒന്ന് രണ്ട് പ്രൊഡക്റ്റുകൾ നമ്മുടെ മനസ്സിലുണ്ടായിരുന്നു. കാരണം എന്താ വെച്ചാൽ, ഒന്ന് ന്യൂട്രിചാർജ് കിഡ്സ്, എന്റെ മകന് 8-ാം ക്ലാസ് 9-ൽ പഠിക്കുന്ന സമയത്ത് ഭയങ്കര അലർജിയാണ്, തുമ്മൽ, ജലദോഷം, അലർജി. കാരണം രാവിലെ ആകുമ്പോഴത്തേക്ക് രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ ഒരു 10-12 തുമ്മൽ തുമ്മിയിട്ടാണ് വരിക. അപ്പോൾ അടുക്കളേന്റെ വാതിലൊക്കെ അടച്ചിട്ടിട്ട് വേണം എന്തെങ്കിലും ചെയ്യണം, കടുക് വറക്കലോ അല്ലെങ്കിൽ മീൻ പൊരിക്കലോ, മീനല്ല നമ്മളെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ വാതിലൊക്കെ അടച്ചിട്ട് വേണം. കാരണം ഭയങ്കര അലർജി പ്രശ്നമായിരുന്നു. അത് കഴിഞ്ഞാൽ അലർജി ഒരു 2 ദിവസം 3-4 ദിവസം കഴിയുമ്പോൾ പനിയിലേക്ക് മാറും, 2 ദിവസം സ്കൂളിൽ ലീവ് ആയിരിക്കും, അങ്ങനെ ഒരു ചെറിയ ഗുളിക കൊടുക്കും, അങ്ങനെ ക്ഷീണിച്ച് കിടക്കും. അവിടെയാണ് നമ്മൾ ന്യൂട്രിചാർജ് കിഡ്സിന്റെ ആ പ്രത്യേകത അറിഞ്ഞ് കിഡ്സ് വാങ്ങി കൊടുത്തു കഴിഞ്ഞപ്പോൾ 1-2 മാസം കുടിക്കുമ്പോൾ തന്നെ ആ ഒരു പ്രശ്നം ഉണ്ടായില്ല, അവന് നല്ല മാറ്റങ്ങൾ വന്നു കിഡ്സ്. അതുകൊണ്ട് എന്ത് ഏതൊരാളോട് വേണമെങ്കിലും നമുക്ക് പറഞ്ഞു കൊടുക്കാം. നമ്മളെ മനസ്സിരുത്തി, നമ്മളെ ഉള്ളിൻ്റെ ഉള്ളിൽ ഹൃദയത്തെ, നമ്മൾ ഉപയോഗിക്കാതെയോ നമ്മളെ വീട്ടിൽ ഉപയോഗിക്കാത്ത ഒരു സാധനം പോലും നമ്മൾ മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കുക. കാരണം പണ്ട് അറിയാൻ പറ്റും, സുജി സാറിന്റെ ക്ലാസ് കേട്ടിട്ട് ചായപ്പൊടി കൊടുത്തിട്ട് സുജിത്തെ എങ്ങോട്ട് വാ ഒന്ന് വരുമോ എന്ന് വെച്ചപ്പോൾ ചായപ്പൊടി കുടിക്കാത്ത സുജി സാറിന്റെ സങ്കടം വന്നിരുന്നു. സുജി സാർ എപ്പോഴും പറയാറുണ്ട്, അതേപോലെ നമുക്ക് വേണ്ട സാധനങ്ങൾ, നമുക്ക് എല്ലാ സാധനങ്ങളും നമ്മൾ ഉപയോഗിച്ചോളന്നില്ല, വേണ്ട സാധനങ്ങൾ നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാം. കിഡ് ഏതൊരാളോടും പറഞ്ഞു കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെയാണ് നമ്മളെ ന്യൂട്രിചാർജ് ബീജയും. കാരണം ഇന്ന് എന്റെ ഏറ്റവും ഷോപ്പിൽ ഇത്രയും വിലയുള്ള ഒരു പ്രൊഡക്റ്റ്, 2,800 രൂപ വിലയുള്ള, 3,500 ആണെങ്കിൽ പോലും 2,800 വിലയുള്ള ഒരു ബീജ ഞങ്ങൾ എത്രയോ കൊടുക്കുന്നുണ്ട്. ആദ്യം ഒന്നോ രണ്ടോ ഒക്കെ പോയിരുന്നത് ഇന്നിപ്പോ ഞങ്ങൾക്ക് ഈ പ്രോഗ്രാം കഴിഞ്ഞിട്ട് കൊണ്ടു കൊടുക്കാറുണ്ട്. എന്നോട് ഇന്നലെ വിളിച്ചു പറഞ്ഞു സാധനം തീർന്നിട്ടുണ്ട് കേട്ടോ, സുരേഷ് സാറിന്റെ ന്യൂട്രീഷൻ സപ്ലൈ. നമുക്ക് നമ്മൾ പറഞ്ഞിട്ട് കേൾക്കാത്ത ഒരാളാണ്, നമുക്ക് ഇങ്ങനത്തെ സുരേഷ് സാറിന് ഇങ്ങനെ ന്യൂട്രീഷൻ കോഴ്സ് ഇതിന്റെ ബോഡി സ്കാനിംഗ് ഒക്കെ ഉള്ള സമയത്ത് കൊണ്ട് കാണിച്ചു കഴിഞ്ഞാൽ അവർ സ്വമേധയാ അവർ വാങ്ങും. അങ്ങനെ കഴിഞ്ഞ മാസം സുരേഷ് സാറിന്റെ അടുത്ത് ബോഡി സ്കാനിങ്ങിന് വണ്ടർവേൾഡിൽ പോയപ്പോൾ കാണിച്ച് ആള് ഇപ്രാവശ്യം പറഞ്ഞു ബി ജെ തീരാറായിട്ടുണ്ടോ കൊണ്ടുവരുന്നത്. അത് പറയാനുള്ളൊരു എനർജി കിട്ടി എന്ന് പറഞ്ഞാൽ ഞങ്ങളെ വീട്ടിൽ വൈഫിന്റെ അമ്മയ്ക്ക് മുട്ടുവേദന മാറിയിരിക്കുന്നത്. കാരണം കോവിഡിന്റെ സമയത്ത് കാല് തീരെ വൈകുന്നേരങ്ങളിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മള് സന്ധ്യയ്ക്ക് വിളക്കൊക്കെ കത്തിച്ച് ഇങ്ങനെ പടിന്റെ മുകളിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അമ്മ പറഞ്ഞ് കാല് തീരെ മടങ്ങുന്നില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ പറഞ്ഞ ഒരു ബി ജെ എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് ഉണ്ട്, അമ്മ വാങ്ങി കഴിച്ചുകൊണ്ട് വന്നു. ആരും ഒന്നും പറഞ്ഞു കൊടുക്കാനല്ല, നളന്ദയിൽ ഒരു മീറ്റിംഗിന് പോയ സമയത്ത് മീറ്റിംഗിൽ നമുക്ക് കിട്ടുന്ന അറിവുകളാണ് പറയുന്നത്. കാരണം ഒരാള് നമുക്കറിയില്ല മുമ്പില്, പക്ഷെ ഒരു ലേഡി ഒരു 10-58 വയസ്സുള്ള ഒരു മാഡം വന്നു കഴിഞ്ഞാൽ എന്റെ മുട്ടുവേദനക്ക് ഇങ്ങനൊക്കെ മാറ്റം ഉണ്ടായി എന്ന് പറയുമ്പോൾ ആർസിബിൽ എന്തായാലും നമ്മുടെ വരുമാനത്തിന് നമ്മൾ വെറുതെ കള പറയില്ല എന്നുള്ള 100% ഉറപ്പാണ്. അപ്പൊ എന്തായി, അമ്മ പറഞ്ഞു ഞാൻ ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഉണ്ട് വേണം കഴിച്ചു നോക്കിക്കോളൂ പറഞ്ഞപ്പോ അമ്മ ഓക്കെ. അമ്മ ഒരു മാസം കുടിച്ചു, 2 മാസം കുടിച്ചു, 3-ാം മാസം പറഞ്ഞു കുറച്ച് മാറ്റം ഉണ്ട് എന്നാണ്. 3-ാം മാസം പറഞ്ഞു കുറച്ച് മാറ്റം ഉണ്ട് പറഞ്ഞപ്പോ സന്തോഷം. അങ്ങനെ 6 മാസം ആ ബി ജെ കുടിച്ചു കഴിഞ്ഞപ്പോ എന്തായി, കാലിന്റെ മുട്ടുവേന പറഞ്ഞ പ്രശ്നം ഇപ്പൊ അമ്മ പറയാറേ ഇല്ല. അത് നമുക്ക് ആരോട് വേണേൽ പറഞ്ഞുകൊടുക്കാം. അങ്ങനെയാണ് ഈ ആർസിബിന്റെ ഷോപ്പ് ഇടുന്നത്. ആർസിബിന്റെ ഷോപ്പ് ഇട്ടു. തുടക്കത്തിൽ എത്രയോ ആളുകൾ എന്നോട് ചോദിച്ചു ഇതൊക്കെ ഒരു മണ്ടത്തരല്ലേ, പെരുവിക്കടയിൽ എവിടുന്ന് വരാൻ ആളുകൾ. കാരണം കുന്ദമംഗലം അങ്ങാടി നിന്ന് 5 കിലോമീറ്റർ പോരാണ്ട്, പെരുവയൽ അങ്ങാടി നിന്ന് 3 കിലോമീറ്റർ പോരാണ്ട്, കോഴിക്കോട് ജില്ലയിൽ നിന്ന് 17 കിലോമീറ്റർ പോരാണ്ട്, ഇങ്ങനെയുള്ള ആകെക്കൂടി ഗ്രാമീണ മേഖല കർഷകരും സർക്കാർ എംപ്ലോയീസും ഉള്ള അവിടെ എങ്ങനെ ഈ ഒരു ഷോപ്പ് ഇട്ടിട്ട് എന്താ കാര്യം. പക്ഷെ ഞാൻ എന്റെ ലക്ഷ്യം എന്തായാലും വെച്ചാൽ ഒരു 2 ലക്ഷം രൂപയുടെ കച്ചവടം, വാടകയും എന്താ പറയാ, വാടക മാത്രം ഇങ്ങനെ ഒത്തുപോയാൽ. ഇപ്പോഴത്തേക്ക് അല്ല, ഞാൻ പറഞ്ഞല്ലോ ടാക്സി പോകാൻ പറ്റാത്തൊരു സമയം, ഒരു 10-60 വയസ്സാകുന്ന സമയത്ത്, അന്നും അതായിരുന്നു വിഷൻ. 2027, 2028, 2029 കാലഘട്ടത്തിൽ ആകുമ്പോഴത്തേക്ക് വീട്ടിലിരിക്കുന്ന സമയത്ത് നമുക്ക് ഒരു അസറ്റ് എന്ന് പറഞ്ഞോണം, അവിടെ ഇപ്പം വരുമാനം ഒന്നും വേണ്ട, വാടക കൊടുക്കാം, വാടകയും കുറവാണ്. റൂം പോയി അന്വേഷിക്കുമ്പോൾ 1,500 രൂപയെ നമുക്ക് വാടക വരുന്നുള്ളൂ. അപ്പൊ അതൊരു പ്രശ്നമുള്ള കാര്യം വീട്ടിൽ വെക്കുമ്പോൾ തന്നെ. അങ്ങനെ തീരുമാനം എടുത്ത് പോയി നോക്കി, 2 ഷോപ്പ് പോയി, 2 ബുക്ക് ചെയ്ത് തരുമ്പോൾ വീടിന്റെ അടുത്തുള്ള ഷോപ്പ് ചോദിച്ചു. ഷോപ്പ് ചോദിച്ചാൽ ഒരു പറഞ്ഞു ഓക്കെ നോ പ്രോബ്ലം, നിങ്ങൾ എടുത്തോളി തന്നെ. പിന്നെ എല്ലാം വളരെ പെട്ടെന്നായിരുന്നു, എല്ലാം വളരെ പെട്ടെന്നായിരുന്നു എന്ന് പറയില്ല. അതേപോലെ പിന്നെ ഒരു 1.5 മാസം കൊണ്ട് ആർഷിമിന്റെ ഷോപ്പ് വന്നു. അന്നേ ദിവസം പറയുന്നത് ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണില്ല, സകല മേഖലയിൽ കൂട്ടുന്ന സമയം കോവിഡ് ഉള്ള ഹോട്ടൽ. ഞങ്ങളവിടെയൊക്കെ ഗുരുവായൂരൊക്കെ ഹോട്ടലിൽ തുടങ്ങിയ ആളുകളൊക്കെ പൂട്ടിപ്പോയി. ഇവിടെ തന്നെ പല മേഖലയും കൂട്ടുന്ന സമയത്താണ് ഒരു എന്താ പറയാ, ഒരു നമ്മളുടെ വിശ്വാസവും എന്താ പറയാ, ഒരു ഇതിന്റെ ഇത്രയും വളർന്നു വലുതായിട്ടുണ്ട്. കാരണം 23 വർഷമായിട്ട്, 22 വർഷമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു പ്രസ്ഥാനം, എന്തായാലും ഇത് നഷ്ടപ്പെടില്ല എന്നുള്ള തോന്നൽ മനസ്സിൽ വന്നപ്പോ എന്തായാലും ഇതായിരിക്കും നമ്മുടെ ഭാവി എന്ന് വെച്ചാൽ അന്ന് ആർസിഎം തുടങ്ങി. അന്നും പറയുമ്പോൾ പൈസ ഒന്നുമില്ല, ഒരു പൈസ പോലും കയ്യിലില്ല, പക്ഷെ എനിക്കൊരു ചിട്ടി കിട്ടാണ്ടായിരുന്നു KSFE. അപ്പോൾ അത് ഏകദേശം കിട്ടാറൊക്കെ ആയ ചിട്ടിയാണ്, പക്ഷെ ആ മാസം കിട്ടിയാലല്ലേ തുടങ്ങാൻ പറ്റുള്ളൂ. അങ്ങനെ തന്നെ അന്നേരം തന്നെ എന്ത് ചെയ്തു, അതിന്റെ ഒരു ലോണാക്കി എടുത്തു. ആ ചിട്ടിന്റെ കടവ് അടച്ചു കേട്ടോ,
അങ്ങനെ അർച്ചന ഒരു ഷോക്ക് ഇട്ടു. ആ കോവിഡിന് 40 പേരായിട്ട് അന്ന് വന്നിട്ടുള്ളത്, കാരണം കോവിഡിന്റെ രൂക്ഷമായ സമയത്ത് അന്ന് നമ്മുടെ സുവിസാർ പറഞ്ഞു, ഉണ്ണിയേട്ടാ നിങ്ങളെ ഗ്രാമമാണ്, നിങ്ങൾ വളരെ ഇതാക്കണം, അങ്ങനെ അങ്ങനെയൊക്കെ പറഞ്ഞു. കാരണം എവിടുന്ന് ആളുകൾ പുതിയ ആളുകൾ വരാനൊന്നുമില്ല, ടൗൺ അല്ല, അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പം എന്തായാലും വേണ്ടില്ല, ഒന്നും സംഭവിക്കും. നമ്മൾ എന്തായാലും ഇതൊന്നും വന്നിട്ടല്ലല്ലോ നമ്മൾ വന്നത്, അതെയോ? ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ഒരാൾ, ഇതൊന്നും കൊണ്ടുവന്നിട്ടല്ലോ നമ്മൾ വന്നത്. നമ്മള് വെറും കൈയോടെയാണ് വന്നത്, നമ്മൾ മുട്ടിൽ കഴിഞ്ഞ് നമ്മൾ വെറും കൈയോടെ വന്ന ആളുകളാണ്, വെറും കൈയോടെ തന്നെ പോവുള്ളൂ. ഒന്നും നമ്മൾ പിടിച്ചടിച്ച് കൊണ്ടുപോകുന്നില്ല. പക്ഷേ അലക്സാണ്ടർ ചക്രവർത്തി മരിക്കുന്നതിന് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്റെ രണ്ട് കൈയും പുറത്തേക്ക് വെച്ച് കൈ ഇങ്ങനെ കൈ മലർത്തി വെച്ചിട്ട് പുറത്തേക്ക് ഇടണമെന്നാണ്, പേടത്തിൽ കൊണ്ടുപോകുമ്പോൾ എന്നെ പുറത്തേക്ക് ഇടണമെന്ന് പറഞ്ഞു. എന്തുകൊണ്ടെന്നാൽ നമ്മൾ പോകുമ്പോൾ ഇങ്ങനെ തന്നെയാ പോകുന്നത്, വരുമ്പോ ഇങ്ങനെ തന്നെയാ വരുന്നത്, പോകുമ്പോൾ നമ്മൾ ഇങ്ങനെ പോകും. അപ്പൊ നഷ്ടപ്പെടാനൊന്നുമില്ല, ആർസിഎം ചെയ്ത് ഇപ്പൊ ചെയ്യുകയാണെങ്കിൽ നഷ്ടപ്പെടുകയാണെങ്കിൽ ഇത്രയല്ല സംഭവിക്കുള്ളൂ. അതിന് എനിക്ക് ഒന്ന് രണ്ട് സ്ഥലമൊക്കെ ഉണ്ട് കൊടുക്കുക. അപ്പൊ അതിനൊക്കെ ചെയ്യാന്ന് വിചാരിച്ചു. അത് തുടർന്ന് ഇന്ന് സത്യം പറഞ്ഞാൽ അന്ന് ആ കോവിഡിന്റെ സമയത്തിന് അന്നത്തെ ദിവസം 60,000 രൂപയുടെ കച്ചവടം ഉണ്ടായിരുന്നു. എന്നെ അത്ഭുതപ്പെടുത്തിയായിരുന്നു, 60,000 രൂപയുടെ കച്ചവടം അന്നുണ്ടായിരുന്നു. പണ്ട് സുവിസാർ 2000-ൽ സുവിസാർ ഷോപ്പ് തുടങ്ങുന്ന സമയത്ത് സുവിസാർ ഒരു മാസം 20,000, 30,000, 40,000, 50,000 വന്ന്, ഇന്ന് സുവിസാറിന്റെ ഷോപ്പ് 15-20 ലക്ഷത്തിന്റെ കച്ചവടം നടക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു വിഷയമുണ്ട്, ഇന്ന് 40,000 ഒരു മാസം 2 ലക്ഷം ആണെങ്കിൽ ഒരു 5 ലക്ഷം ആവുന്നവരെ ഇത് എന്തായാലും വരും, പെരുകടവ് വരും എന്നുള്ള അതിന്റെ സേവനം നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ ആ നടന്നു നടന്നു. ഇപ്പൊ കഴിഞ്ഞ മാസം, കാരണം നമുക്ക് എന്താ പറയാ, കഴിഞ്ഞ ഡിസംബർ മാസം നമ്മൾ കച്ചവടം നടന്ന എത്ര, 6 ലക്ഷത്തിന്റെ അടുത്താണ്. അപ്പം സെയില് ചെയ്യാൻ പറ്റുന്നുള്ള മനസ്സിൽ, പക്ഷെ അതിന് വലിയ വളരെ PUC നടന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഞാൻ പറയുന്നത് ഇതിൽ കേൾക്കുന്ന ആളുകളുടെ, നമ്മൾ ഒരിക്കലും ഏത് ടീമാണോ ആരാണോ എവിടുന്ന് വരുന്നതോ അങ്ങനെ ആരാ ജോയിൻ ചെയ്യുന്നതെന്നോ അവരെ പാസ്വേഡ് നോക്കുകയോ അവരെ PV നോക്കി ഇതൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല. കാരണം നമ്മുടെ വിശ്വാസമാണ് ഇതൊക്കെ പ്രധാനം. കാരണം ഏത് ടീം വന്നാലും ഇപ്പം കൺസിസ്റ്റൻസി ആയതുകൊണ്ട് നമുക്കുള്ള പ്രത്യേകത എന്താ വെച്ചാൽ, നമ്മൾ ഏത് ഏത് ടീമെന്ന് ചോദിക്കില്ല, നമ്മൾ ഐഡിയ സാധനം എടുത്ത് വന്നാൽ അവരോട് പറയും നിങ്ങൾ ഇന്നേ വാങ്ങിക്കോളൂ, ഇന്നേ 6 മാസം വാങ്ങിയാൽ നിങ്ങൾ പ്രൊഡക്റ്റ് ഫ്രീ ഉണ്ട് എന്ന് പറയും. അപ്പൊ അവരോട് അവർ ചില പറയുന്നുണ്ട്, ഇപ്പൊ നമ്മളെ കൂട്ടത്തിലും കുറെ ആളുകൾ ഉണ്ടാവും ടീമില് മീറ്റിങ്ങിന് കയറാത്തതും പരിപാടിക്ക് വരാത്തതും സാധനം എപ്പോഴെങ്കിലും വന്നവരൊക്കെ ഉണ്ടാവും. എല്ലാവരോടും നമുക്കിത് പറയാൻ പറ്റിയതുമില്ല, കാരണം വിളിച്ചാൽ ഫോൺ എടുക്കാത്തവരുണ്ടാവും. പക്ഷെ നമ്മളെ ഷോപ്പിൽ വരുന്ന ആളുകളോട് നമുക്ക് ധൈര്യപ്പെട്ട് പറഞ്ഞു, അത് ടീം ഏതോ ആയിക്കോട്ടെ. ഇപ്പം വളരെ വലിയ വലിയൊരു ഇതും കൂടി ഉണ്ടെന്ന്, ആനുവൽ ബോണസും മന്ത്ലി ബോണസും, ഏത് ടീം ചെയ്താലും TCG പോലും ഒരു ചായ കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇൻകം കിട്ടുന്ന സമയമാണ്. അപ്പൊ നമ്മളൊരു ടീമിനെ നോക്കാം, ഞങ്ങളവിടെ രാത്രി ആയിക്കോട്ടെ ഏത് സമയത്ത് വിളിച്ചാൽ ഞങ്ങൾ തുറന്നു വെച്ചു കൊടുക്കും. ഇപ്പം അധിക ദിവസം മക്കളുണ്ടാവും, ഞങ്ങൾക്ക് എവിടെ പോകണം, ഫാമിലി ആയിട്ട് പോകും. അതേപോലെ തന്നെ നമ്മള് അങ്ങനെ സ്റ്റേയിൽ, ഇപ്പൊ ഇന്നലെ നല്ലൊരു സംഭവം ഉണ്ടായിരുന്നു. ഞങ്ങള് 2-3 ആഴ്ച മുന്നേ ഞങ്ങളുടെ ഷോപ്പിൽ ഒരാൾ വന്നു, അദ്ദേഹം ഒരു ചന്ദനത്തിരി വാങ്ങാൻ വന്ന ഒരാളാണ്. നമ്മൾ ശരിക്കും ആളുകള് RCM ഉൽപ്പന്നം നമ്മളെ ഷോ പ്രൊഡക്റ്റിനെ പറ്റി ഉൾക്കൊള്ളുന്ന ഒരു രസം പറഞ്ഞവരാണ്. ഒരു ചന്ദനത്തിരി വാങ്ങാൻ വന്നു, നിങ്ങളെ ചന്ദനത്തിരി കണ്ട് നോക്കട്ടെ എന്ന് പറഞ്ഞു ചന്ദനത്തിരി വാങ്ങാൻ വന്നു. അദ്ദേഹം ഞാനും അന്നേരം നല്ല സമയത്തുണ്ട്, അധിക സമയത്ത് ഞാൻ വീട്ടിലുണ്ടാവാറില്ല. കാരണമല്ലോ എപ്പോഴും പറയാം, ഷോപ്പ് തുറന്നു വെച്ച് വീട്ടിലിരുന്നാൽ ബിസിനസ് കയറില്ല എന്നുള്ളത്. നമ്മൾ എന്ത് ചെയ്യണം, ഫീൽഡിൽ പോകണം. നിഷാമേടം പിന്നെ ടീച്ചറിൽ നിന്ന് ജോലിയൊക്കെ ഒഴിവാക്കിയിട്ട്, എന്താ പറയാ, ഡെയിലി വേജിനൊക്കെ ടീച്ചറിൽ നിന്നൊക്കെ പോകുന്ന ഒഴിവാക്കിയിട്ട് പാർശ്യം 100% ഏറ്റെടുത്തുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യാം, എനിക്ക് ഫ്രീ ആയിട്ട് പോവാം, എനിക്ക് പറന്ന് പറന്ന് പോവാം. ദിവസവും ഒന്നും പ്രശ്നമല്ല, പല സ്ഥലത്ത് നിന്നാള് 3 ദിവസം ആലപ്പുഴയാണ്, 2 ദിവസം കണ്ണൂരായിരുന്നു. അങ്ങനെയുള്ള ഓരോ ദിവസങ്ങളും ഇങ്ങനെ പോകുമ്പോൾ ഹേമന്ത് സാറൊക്കെ ഉണ്ട് പല സമയത്ത് പല സ്ഥലത്തേക്ക്. നമ്മളും അതേപോലെ തന്നെ എന്താ, കുറെ കഴിയുമ്പോൾ നമ്മൾക്ക് ഇങ്ങനെ പോകേണ്ടി വരും. ടീം ബിൽഡ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് കുറെ വീട്ടിൽ നിന്നുള്ള കാര്യങ്ങളൊക്കെ ഭക്ഷണമൊക്കെ ഒഴിവാക്കേണ്ടി വരും. നമ്മൾ സുരേന്ദ്രപടി സാറിനോട് പറഞ്ഞു, PV or TV ഒഴിവാക്കുകയാണെങ്കിൽ RCM വളരാന്ന് പറഞ്ഞോളും. നമുക്കും അങ്ങനെ തന്നെ കുറെ കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കേണ്ടി വരും. കല്യാണം, വിരുന്ന് പോക്ക് അങ്ങനത്തെ ഒക്കെ ഒഴിവാക്കേണ്ടി വരും. എന്റെ വീടിന്റെ അടുത്ത് തൊട്ട് അടുത്ത വീട്ടിൽ കല്യാണം ഉള്ളപ്പോൾ ഞാൻ നമ്മൾ ആലപ്പുഴ പോയത്. അവരിപ്പോ ഇന്ന് 2 ദിവസം കണ്ടിട്ട് മിണ്ടിയിട്ടൊന്നുമില്ലായിരുന്നു. നോ പ്രോബ്ലം, അതൊന്നും പ്രശ്നമല്ല, അവർക്ക് 2 ദിവസം മിണ്ടിയില്ല പിന്നെ അവർ മിണ്ടിക്കോളും. പക്ഷെ അവര് നമ്മളില്ലെങ്കിലും കല്യാണം ഒക്കെ നടന്നു പോകുമല്ലോ, നമ്മളെ വീട്ടിലല്ലല്ലോ. അങ്ങനെ അത് ഇതാക്ക. അങ്ങനെ ഇവരെന്ത് ചെയ്തു, ഞങ്ങൾ നമ്പറൊക്കെ കൊടുത്തു. ഒരാൾ 10 മിനിറ്റ് കൊണ്ട് ഒരു ചന്ദനത്തിൽ എടുക്കാൻ പോയ ആൾ ഒരു 1.5 മണിക്കൂർ എടുത്തു. അതേ ഒരു സർക്കാർ എംപ്ലോയി ആയിരുന്നു, റിട്ടയർഡ് ചെയ്തു. അങ്ങനെ കുറെ നേരം സംസാരിച്ചു, അയാൾ നമ്പർ വായിക്കൊണ്ട്. 2 ദിവസം കഴിഞ്ഞപ്പോ അവര് വീട്ടിൽ നിന്ന് വിളിക്കുന്നു, നിങ്ങള് RCM കാർഡൊക്കെ കിട്ടി, ഞാനിത് പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നതായിരുന്നു, പ്രൊഡക്റ്റ് കിട്ടാനില്ലായിരുന്നു, അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് കൊണ്ടെത്തണം. ഓ, ഞങ്ങളുടെ ഒരു പ്രശ്നമല്ല, ഞങ്ങൾ എത്തിച്ചു തരുന്നു. 10-30 കിലോമീറ്റർ ദൂരത്താണല്ലോ, ഞങ്ങൾ വീട്ടിൽ നിന്ന് 10-30 കിലോമീറ്റർ ദൂരത്താണ്. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു, 2 ദിവസം പിന്നെ അവരെ വിളിച്ചു പറഞ്ഞാൽ ഞങ്ങൾ വന്നോളി എന്നാണ്. വന്ന ആൾ ചെന്ന് ഒന്നും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യം, ഒരു പ്രൊഡക്റ്റിനെ പറ്റിയിട്ടും ഒരക്ഷരത്തിന്റെ ഗുണങ്ങളൊന്നും പറഞ്ഞു കൊടുക്കില്ല. പറഞ്ഞു കൊടുത്ത് എന്ത്, അന്ന് അവർ ഉപയോഗിക്കാത്ത ഗാമ ഒറൈസിനോളും ന്യൂട്രൽ ചാർജ് ഉമ്മണും ഒക്കെ പറഞ്ഞു കൊടുത്തു. അതിൽ അവർ ഗാമ ഒറൈസിനോള് മാത്രം എടുത്തു. അവരെന്നെ ന്യൂട്രൽ ചാർജ് ഉമ്മണം എടുക്കും, ഞങ്ങൾക്ക് ഉറപ്പാണ്, കാരണം അത് നമ്മൾ ഉപയോഗിക്കുന്നത് കൊണ്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞു ഇത് കേട്ടപ്പോ ഞങ്ങൾ ഉപയോഗിക്കേണ്ടത് എങ്ങനെ മനസ്സിലായിരുന്നു. കാരണം നമ്മൾ അത്രയും ഹൃദയത്തെ തട്ടിയിട്ടാണ് പറഞ്ഞത്, ഏതൊരാളോട് പറയുമ്പോൾ നമ്മൾ ഹൃദയത്തെ തട്ടി പറയണം, അല്ലാണ്ട് വെറുതെ സൂപ്പർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കാത്ത സാധനം നമ്മൾ ഒരാളോട് അങ്ങനെ ഹൃദയത്തെ തട്ടി പറയാനും പറ്റില്ല.
അപ്പോൾ അവരെല്ലാ പ്രൊഡക്റ്റും എടുത്തിട്ടുണ്ട്. നിങ്ങൾ ഇവിടെ ഒക്കെ വന്നോളി കേട്ടോ, എല്ലാവരും ആർ സി എമ്മിന്റെ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നവരാണ്, നിങ്ങൾ വന്നോളി. അപ്പൊ ഞങ്ങളുടെ ഇപ്പം ഇപ്പൊ സെയിലിന് പോകാൻ കുറെ, ആദ്യമൊക്കെ സെയിലിന് ഇഷ്ടം പോലെ പോകണ്ടേ, ഇപ്പം ഓരോ സ്ഥലത്ത് മീറ്റിംഗിനൊക്കെ പോകാൻ നമുക്കറിയാലോ, ഓരോ ഓരോ ഘട്ടം കഴിയുമ്പോൾ നമ്മളിൽ നിന്ന് മാറ്റങ്ങൾ വന്നു നമ്മളെ കാണുമ്പോൾ. അപ്പോ ആളുകൾക്ക് ആളുകൾ നമ്മളെ ശ്രദ്ധിക്കും. എനിക്ക് ഒന്ന് രണ്ട് അനുഭവങ്ങൾ ഉണ്ടായിരുന്നു. ഞാൻ ഇതിൽ പോകുമ്പോൾ ആദ്യമൊക്കെ ഇൻസൈഡ് ചെയ്തിട്ടൊക്കെ പോകാൻ ഒരു മടിയായിരുന്നു, കാരണം ഗൾഫിൽ നിന്ന് വന്ന ശേഷം ഇൻസൈഡും ചെയ്തില്ല. കാക്കി പാന്റും അല്ല വെള്ള കറുപ്പ് പാന്റും വെള്ള ഷർട്ടും ഇട്ട് ഞാനും പിന്നെ മെല്ലെ 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 ഇൻസൈഡിലേക്കും കയ്യിലേക്കൊക്കെ മാറുമ്പോൾ ആളുകൾ ഇങ്ങനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. ഇപ്പൊ ഒരു പ്രശ്നമില്ല, ഇപ്പൊ വീട്ടിൽ നിന്ന് ഇൻസൈഡ് ഒക്കെ ചെയ്ത് പോകും, ഒരു പ്രശ്നമില്ല. കാരണം നമ്മളെ ആരും നോക്കില്ല. പണ്ട് ഒരാൾ പറഞ്ഞിട്ടല്ലേ, ഒന്നോ രണ്ടോ പ്രാവശ്യം നമ്മൾ ഒരു വീട്ടിലേക്ക് ചെന്നാൽ നാളെ ഞാനൊരു സ്ഥലത്ത് പോയി എപ്പോഴും കുറയ്ക്കുന്ന നായക്കുട്ടി പെണ്ണെ കണ്ടു കുറയ്ക്കില്ല. കാരണം എന്താ, അവർക്ക് നമ്മളെ പരിചയമായിപ്പോയി. അതേപോലെ തന്നെയാണ് ആർ സി എം. നമ്മളിങ്ങനെ ഒന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യം പറയുമ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ ചിലപ്പം കളിയാകും, പക്ഷെ കുറച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഒരു കളിയാക്കിയാലും നമ്മൾ മാറില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ എന്തായി, അവര് സ്വയം മാറും. പിന്നെ അവർ നമ്മളെ കൂടെ വരും. നമ്മളെ ആണ് ശ്രദ്ധിക്കുന്നത്, നമ്മൾ എന്താണോ ചെയ്യുന്നത് അതാണ് നമ്മളെ നമ്മളെ നോക്കിക്കൊണ്ട്. ലീഡേഴ്സ് ആയിക്കോട്ടെ, നമ്മളെ കൂടെ വന്നവരായിക്കോട്ടെ, ഒക്കെ നമ്മളെയാണ് ശ്രദ്ധിക്കുക, വേറെ ഒന്നുമല്ല. അപ്പൊ നമ്മൾ അത് ചെയ്യുക. പിന്നെ ഇന്നലെ ഇപ്പൊ അതേപോലെ തന്നെ ഒരു സംഭവമായിരുന്നു. ഇന്നലെ ഒരാൾ വഴി, നമുക്കൊരു നഷ്ടമില്ല. എന്റെ ഷോപ്പിൽ ഇന്നലെ ഞായറാഴ്ച ആണല്ലോ, കാരണം നിഷാമ ഉച്ചയ്ക്ക് ശേഷമാണ് ഒരു പ്രോഗ്രാം ഉള്ളത്. അപ്പൊ ഉച്ചവരെ രാവിലത്തെ ഒരു ഒരു പ്രോഗ്രാം ഒരാളെ പോയി കാണാൻ കണ്ടുവന്ന ശേഷം ഷോപ്പിൽ ഇരിക്കുന്ന സമയത്താണ് ഒരാൾ പുറത്തുനിന്ന് ഇങ്ങനെ ഇന്നൊരാളെ വീട് അറിയാൻ ചോദിക്കുന്നത്. ഞാൻ അറിയുന്നില്ല. അപ്പൊ ഞാൻ പുറത്തേക്ക് ആരും ആരും അറിയില്ല എന്ന് പറഞ്ഞപ്പോ ഞാൻ അദ്ദേഹത്തിന്റെ അടുത്ത് എന്ത് പറ്റി എന്നോട് ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടായിരുന്നു, ഒരു നിശ്ചയം ഉണ്ടായിരുന്നു, നിങ്ങൾ അറിയിച്ചു. ആ പേരെന്ന് ചോദിച്ചപ്പോ എനിക്കറിയില്ല ആളെന്ന്. അപ്പൊ ഞാൻ ചോദിച്ചു, അപ്പൊ വേറൊരാളെ അയാൾ എന്നോട് പറഞ്ഞു ഇങ്ങനെ ഒരാളെ കുടുംബമാണ് നടന്നു. അദ്ദേഹം ഇവിടെ വന്ന് ഷോപ്പിൽ നിന്ന് പ്രൊഡക്റ്റ് ഒക്കെ വാങ്ങാറുണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, നിഷാമരത്തിനോട് പറഞ്ഞ ഒരു കാര്യം ചെയ്യും, അവരെ നമ്പറും എന്റെ കയ്യിൽ, ആ നമ്പർ എടുക്കുന്ന നമ്പർ എടുത്ത് കഴിഞ്ഞാൽ ഞാൻ ആളെ വിളിച്ചു, എടുത്ത് എവിടെയാണ് നിങ്ങളെ വീട്, ഇന്ന ആള്, വേറെ ആളെ പേരൊന്നും പറയാം, അയാൾക്ക് ഒരു മോശം വഴി ചോദിച്ചു വരാൻ പറഞ്ഞോണ്ട് പേരൊന്നും നിങ്ങൾ പറയണ്ട. അങ്ങനെ ഞാൻ എന്റെ ഫോൺ, നമുക്കൊരു നഷ്ടമില്ല. ഇപ്പൊ ഇൻകമ്മിങ് കോൾ, നമ്മൾ എത്ര പൈസ ഫോൺ ചെയ്താൽ ഇഷ്ടം പോലെ പൈസ അല്ലേ, ഏഹ് അൺലിമിറ്റഡ് കോളാണ്. ഞാൻ അദ്ദേഹത്തെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞെടുത്തോ. ഞാൻ അതിന് ശേഷം ഞാൻ അത് പറഞ്ഞത് ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഒക്കെ ആണ് തോന്നുന്നത്. അദ്ദേഹം പോവാൻ എന്നാ ശരി, ഞാൻ പിന്നെ വരാം. അപ്പൊ പിന്നെ ഓരോന്ന് ഓരോ പറഞ്ഞു, ആരാണോ എന്താണോ സ്ട്രൈക്ക് ചെയ്യാന്ന് പറയാൻ പറ്റില്ല. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു, ഇതിലെ പല പ്രൊഡക്റ്റും ഉണ്ട്, വീട്ടിലുള്ളതൊക്കെ ഉണ്ട്, കൂടാതെ ഫുഡ് സപ്ലിമെന്റ് മുട്ടുവേനയ്ക്കൊക്കെ ഉള്ളതിനെ മുട്ടുവേനയ്ക്കുള്ളത് ഉണ്ടോന്ന്. അതുവരെ ഗേറ്റ് ഡോറിന്റെ അടുത്ത് നിന്ന് ആൾ മുട്ടുവേനയ്ക്കിട്ട സമയമില്ലാത്ത ഒരാൾ മുട്ടുവേനയ്ക്കുള്ള പ്രൊഡക്റ്റ് ഉണ്ട് ചോദിച്ചു. അങ്ങനെ അദ്ദേഹം ഏറി വന്ന് മുട്ടുവേനന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്നോടാണ് ഒരു കാര്യം ചെയ്യും, ഞാൻ നാളെ മറ്റന്നാളെ കൊണ്ടുവരാം, എനിക്ക് മുട്ടുവേനന്റെ ഇത് വേണം, ഞാൻ കുറെ ഡോക്ടർമാരെ കാണിച്ചിട്ടുണ്ട് പ്രൊഡക്റ്റ് വേണം. പണ്ടേ അമ്മൻ സാർ പറയാനുള്ള വീട്ടിൽ റോട്ടിൽ നിന്ന് പോകുന്നവരെ പിടിച്ചിങ്ങോട്ട് കയറ്റി, ഇതൊക്കെ ഒരു പ്രചോദനമാണ്. നമ്മള് വളരെ ശക്തിയാണത്, കാരണം നമ്മള് ഷോപ്പിന്റെ ഉള്ളിൽ തന്നെ മാത്രം ഇരുന്നാൽ നമുക്കൊരു വരുമാനം ഉണ്ട്. പോകുന്ന ആളുകൾക്ക് ചിലപ്പോൾ ഇത് അറിവില്ലാത്ത ആളുകളുണ്ട്, നമ്മൾ പറഞ്ഞു കൊടുക്കുക. അതേപോലെ സത്യസന്ധമായിട്ട് എല്ലാ പ്രൊഡക്റ്റും തീരുന്നതനുസരിച്ച് കൊണ്ടുവെക്കുക, ഏത് ടീമാണോ നോക്കാതെ. ഞങ്ങൾക്ക് ഭയങ്കര ഒരു സങ്കടകരമായിട്ട് ഒരു സംഭവം ഉണ്ടായിരുന്നു പ്രാവശ്യം. 6 മാസമായിട്ടും അത് പറയാതിരിക്കാൻ പറ്റില്ല, 6 മാസമായിട്ടും നമ്മൾ തുടങ്ങിയിട്ട് ഷോപ്പിലേക്ക് വരാത്തൊരു ആളിനെ, 6 മാസമായിട്ട് ഷോപ്പ്. പക്ഷെ എന്റെ ടീമിലത് ടീമൊക്കെ പലതും നമ്മൾ എങ്ങനെ എത്തിപ്പെടുന്ന പറയാനില്ല, ആരുടെ രീതിയിലാണോ എവിടേക്കാണോ ടീം വരും. അപ്പൊ കണ്ണൂരിലുള്ളവർ കോഴിക്കോട് വരും, കോഴിക്കോടുള്ളവർ കണ്ണൂർ വരും, കണ്ണൂരിലുള്ള തിരുവനന്തപുരത്ത് വരും. ടീം ആർ സി എം എവിടെ വേണമെങ്കിൽ ചെയ്യാം, ലക്ഷദ്വീപിൽ അടക്കം ചെയ്യുന്നു. സുയിസാർ പറഞ്ഞ ലക്ഷദ്വീപിൽ എനിക്കും ലക്ഷദ്വീപിൽ കുറഞ്ഞ ബി വി ഒക്കെ വരുന്നു, ഞാൻ അറിയ പോലും ഇല്ല. ഞാൻ ഇവിടുന്ന് അതിന് ശേഷം കൊറിയർ അയച്ചു കൊടുക്കാറില്ല ലക്ഷദ്വീപിലേക്ക്, കുണ്ടമംഗലത്തു നിന്ന് ആർ സി എം. നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് എങ്കിൽ പോലും ഞാൻ അവർ പറയുമ്പോൾ കുറഞ്ഞ സാധനമാണെ പോലും അത് ഞാൻ പോയിട്ട് ലക്ഷദ്വീപിലേക്ക് അടക്കം അയച്ചു കൊടുക്കുന്നുണ്ട്. അവിടെ നിന്നൊക്കെ പി വി വരുന്നു, മഹാരാഷ്ട്രയിൽ നിന്ന് പി വി വരുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ മാസം മഹാരാഷ്ട്രയിൽ പോകണമെന്ന് വിചാരിച്ചിരുന്നു, കാരണം അവിടെ ബോംബെയിൽ ഒരു ഒരു ഫാമിലി ഉണ്ടായിരുന്നു. അപ്പൊ അവർക്ക് എന്താ ചെറിയൊരു പ്രശ്നമായപ്പോൾ ഞങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്ത് ക്യാൻസൽ ചെയ്തിരുന്നു. ലാസ്റ്റ് സമയത്ത് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാണ്. അപ്പൊ ഇവര് വരുമെന്നും ചെയ്തപ്പോ ഞങ്ങളിങ്ങനെ പറഞ്ഞു, ഞാനും വൈഫും കൂടി ചില ദിവസം ഇന്നലെ സംസാരിക്കുമ്പോൾ എന്ത് പറ്റി, എന്താ പ്രശ്നം, നമ്മൾ ഇതൊക്കെയായിരിക്കും. പിന്നെ നമ്മൾ കണക്കൂട്ടില്ലോ, നമ്മളോട് ഓരോ ചിന്തകൾ വരില്ല. പക്ഷേ അതിന് ഭയങ്കര സംഭവം എന്താ വെച്ചാൽ, ഒരു ദിവസം രാത്രി 11:40 ആകുമ്പോൾ ഒരു ഫോൺ വിളി, ഉണ്ണിയേട്ടാ ഞങ്ങള് ഉറങ്ങി വെച്ചു, നമ്മൾ എന്ത് ചോദിച്ചു, ഇങ്ങനെ ഒരു ബില്ലടിക്കാം. കാരണം അന്ന് നമ്മൾ ഇപ്പൊ ഉണ്ടല്ലോ അഹമ്മദ് സാർ പറയുന്ന ഡിസ്പ്ലേ ഡയമണ്ട് ക്ലബ്ബ്, 10:11:45 ആയപ്പോൾ ഉണ്ട് ഉറക്കത്തിൽ. ഞാൻ എന്റെ ഫോൺ എപ്പോഴും എടുക്കും, അതെന്താ വെച്ചാൽ ഞാൻ ടാക്സി മേഖലയിലായതുകൊണ്ട് എന്റെ നമ്പർ കുറെ ആളുകൾ എടുത്തിട്ടാണ്. എനിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല, വണ്ടി പറഞ്ഞു വെച്ച് കൊടുക്കാൻ പറ്റില്ലെങ്കിലും ഏതെങ്കിലും ഒരു വണ്ടി പറഞ്ഞു വെച്ച് കൊടുത്താൽ ഒരു ജീവൻ കിട്ടുന്നുള്ളത് കൊണ്ട് ഞാൻ എന്റെ ഫോണ് ഒരിക്കലും ഓഫ് ആക്കാറില്ല. ആർസിബിൽ വന്നതിന് ശേഷം അപ്പൊ മീറ്റിംഗിലൊക്കെ കണ്ട് ചില സമയത്ത് ഓഫ് ആയി പോകാറുണ്ട്, എടുക്കലൊക്കെ പോകുന്ന സമയത്ത്. പക്ഷേ ഈ ടാക്സി ഓടിക്കുന്നത് കൊണ്ട് എന്താ, നമ്മുടെ ഫോണ് 24 hours ഓപ്പൺ ആയിരിക്കും, ഫോൺ ആയിരിക്കും. അങ്ങനെ ഞാൻ വിചാരിച്ചു പെട്ടെന്ന് 11:45 31 ഒക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കുക. ഒരു മന്ത്ലി ലാസ്റ്റ് ഒക്കെ നമുക്ക് ബില്ലടിക്കാനൊക്കെ ഓരോ വിളിക്കും. 10 രാത്രി 12 ഒരു 10 ഉള്ളപ്പോ വിളിക്കുന്നത്, വേണമെങ്കിൽ എനിക്ക് അന്നേരം പറയാൻ ഇത് നെറ്റ് ഇല്ല, കാരണം 6 മാസമായിട്ട് വരാത്ത ഒരാളാണ് ഷോപ്പ് തുടങ്ങിയിട്ട്, നെറ്റില്ല അല്ലെങ്കിൽ എന്തെങ്കിലും പറയാം. പക്ഷേ ആ നെറ്റ് ഇല്ല എന്ന് പറഞ്ഞ് നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഭയങ്കര നഷ്ടം, കാരണം നമുക്ക് പിന്നെ തിരിച്ചെടുക്കാൻ പറ്റും.
വാവിട്ട വാക്കും കൈവിട്ട ആയുധം തിരിച്ചെടുക്കാൻ പറ്റില്ല. നമ്മൾ എന്താണോ ചെയ്തുവെച്ചാൽ ആലോചിച്ച് വേണം ചെയ്യും. അത് ആലോചിക്കാൻ നമ്മൾ പെട്ടെന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്താ പ്രശ്നം വെച്ചാൽ പിന്നെ നമുക്ക് തിരുത്താൻ പറ്റും. വീടിന് ബെൽറ്റ് ഇടും പോലെ, എന്റെ വീടിന് ബെൽറ്റ് ഇടുമ്പോൾ എന്റെ അളച്ചൻ പറഞ്ഞു, ഏ ഉണ്ണി അവിടെ നല്ല കരിമ്പാറയാണ്, അവിടെ ബെൽറ്റ് ഇടേണ്ട ആവശ്യമില്ല. പക്ഷെ അന്ന് ഞാൻ ഒരു നിലയിലേക്ക് ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചുള്ളത്, പക്ഷെ അന്ന് ബെൽറ്റ് ഇട്ടില്ലെങ്കിൽ എന്റെ രണ്ടാം നില മേലോട്ട് ഉണ്ടാക്കാൻ എനിക്ക് മടി വരും, കാരണം താഴത്ത് ബെൽറ്റ് ഇല്ല. അതേപോലെ ഞാൻ എന്ത് പറഞ്ഞു, ഞാൻ പറഞ്ഞത് നെറ്റ് കിട്ടുമെങ്കിൽ ഞാൻ അടിച്ചു, കാരണം 10 മിനിറ്റും കൂടി ബാക്കിയുള്ളൂ. അതുവരെ ചെയ്ത അദ്ദേഹത്തിന്റെ ഡയമണ്ട് ക്ലബ് ചിലപ്പോൾ ക്യാൻസൽ ആയി പോകണം. എനിക്ക് വേണമെങ്കിൽ അന്ന് എന്ത്, എന്താ ടീമല്ല, നമ്മളായിട്ട് ഒരു ബന്ധമില്ല, സുഹൃത്താണെങ്കിൽ പോലും അറിയാം, അങ്ങനെ ഒക്കെ ഉണ്ടെങ്കിൽ പോലും അവര് വരാത്തതുകൊണ്ട് വേണം നമുക്ക് വേണമെങ്കിൽ ഒഴിവാക്കാൻ പറ്റും. പക്ഷെ ഞാൻ അന്നേരം ഞങ്ങൾ ആ പോസിറ്റീവ് തിങ്കി ഉറക്കത്തിൽ അന്നേരം അടിച്ചു. ഇന്ന് ഞങ്ങളെ റെഗുലർ കസ്റ്റമറാണ്, കാരണം റെഗുലർ കസ്റ്റമർ ഏത് സമയം നമ്മൾ വിളിക്കുന്നത്, ടീം ഒന്നും നോക്കാറില്ല, ഏതൊരാൾക്കും കൊടുക്കുന്നു. അങ്ങനെയാണ് നമ്മൾ PUC ഒരിക്കലും ഒരാളോടും, ഇപ്പൊ നല്ലൊരു അനുഭവം ഉണ്ടെന്നാണ്, അതേപോലെ നമ്മൾ ഒരാളോട് പറഞ്ഞു കൊടുക്കുക, നിങ്ങൾ ഇങ്ങോട്ട് പോയി, നിങ്ങൾ ഞങ്ങളെ കൂടെ പോകുന്ന, ഞങ്ങൾ അങ്ങനെ ചെയ്താലും അങ്ങനെ ചോദിക്കാൻ പറഞ്ഞാൽ ഒരു നോക്ക് ഭയങ്കര സങ്കടമായിട്ട് ഒരു PUC പോയ ചിലപ്പം PUC ക്കാരായിരിക്കും പറയുന്നത്, അവിടെ വരുന്ന ഏതെങ്കിലും വ്യക്തി ഉണ്ടോ അദ്ദേഹം പറയുന്നത് ഇങ്ങോട്ട് പോരുന്നു, അതൊരിക്കലും നമ്മൾ ചെയ്യാനില്ല. കാരണം നമ്മൾ വിശ്വാസം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ PUC മുന്നോട്ട് കൊണ്ടുനടക്കാൻ പറ്റില്ല. കാരണം ആ PUC ന്റെ ബന്ധം പറഞ്ഞാൽ എല്ലാവർക്കും ഉള്ള ഒരു 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 മുതൽക്കൂട്ടാണ് ഷോപ്പ് എന്ന് പറയുന്നത്. PCG ഇത് വളർത്തി വലുതാവയ്ക്കാൻ വേണ്ടി മാത്രമാണ് RCMP ഷോപ്പുകൾ. ഈ തേങ്ങ വലിക്കാൻ പോകുന്നവർ ഏണി വെക്കും പോലെ, കാരണം വളർന്ന് വലുതാകാൻ വേണ്ടിയുള്ള ഒരു മാത്രമാണ് PUC എന്ന് പറഞ്ഞാൽ. കുറച്ച് കഴിഞ്ഞാൽ വേണം നമ്മൾ PUC ഒഴിവാക്കാം. ഞാൻ എന്റെ തൊട്ടടുത്തുള്ള കടയെടുക്കുന്ന ആൾ 30 വർഷത്തോളം മസാല കച്ചവടം ചെയ്യുന്ന ആളാണ്. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ ഒരു 10 കൂപ്പ് കൂടി തടഞ്ഞു, ഞാനൊരു 5-10 കൊല്ലം നടത്തുള്ള കഴിഞ്ഞാൽ ഞാൻ വേണേ ഷോപ്പ് ഞാൻ ഒഴിവാക്കുന്നു. ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞ അല്ല കേട്ടോ, ഞാൻ പറഞ്ഞോണ്ട് വൈഫ് നിഷാമോട് സംബന്ധിക്കലുണ്ടാവില്ല, കാരണം അവരതിൽ അറ്റാച്ച്മെന്റ് ആയി പോയി. അപ്പോ ഈ ഷോപ്പിൽ വരുന്ന ഒരാളുകളെ നമ്മൾ ടീം ഏതാണെന്നോ PV എന്താണെന്നോ നിങ്ങൾക്ക് എത്ര ഉണ്ടോ എന്നതോ അവരെ ലീഡർ ആരാണോ ഒന്നും നമ്മൾ ചോദിക്കേണ്ട ആവശ്യം. നമുക്ക് എന്താ വരുന്നത്, അവർ വരുന്ന സാധനം വാങ്ങുക, നമ്മൾ എത്രയാണോ വേണ്ടത് വെച്ചാൽ കൊടുക്കുക, പറഞ്ഞു കൊടുക്കുക. ഒരു ഒരു പ്രൊഡക്റ്റ് എടുക്കുന്ന ആളോട് 4-5 പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, നമ്മള് ഞാൻ 2020 ആഗസ്റ്റ് തുടങ്ങുമ്പോൾ 2.5 ലക്ഷമായിരുന്നു. അത് കഴിഞ്ഞ് കോവിഡിന്റെ ആ സമയം മൂർധന്യത്തിൽ നമ്മൾ 5 ലക്ഷം വരെ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ കഴിഞ്ഞ മാസം നമുക്ക് 5 ലക്ഷത്തിന് മുകളിൽ 6-6.5 ലക്ഷം ഉറുപ്പ്യന്റെ സെയില് നടന്നു. പല സ്ഥലത്തുനിന്നും ഈ പെരുവഴിക്കടവിൽ ആരാണ് വരിക എന്ന് ചോദിച്ച പല ആളുകളും ഞങ്ങളെ ഷോപ്പിന്റെ തിരക്ക് കണ്ട് ചിലപ്പോൾ നോക്കാറ്. വൈകുന്നേരം 4 മണി 5 മണി 6 മണി കഴിഞ്ഞാൽ ഷോപ്പിൽ തിരക്ക്. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്തു, ഷോപ്പിൽ അന്ന് കുറച്ച് സ്ഥലക്കുറവായിരുന്നു. അപ്പൊ അതേപോലെ നമ്മൾ ഷോപ്പിൽ എന്തെങ്കിലും കൂടി മാറ്റി വെക്കുകയും ചെയ്യണം. ഒരേ സാധനം ഒരു സ്ഥലത്ത് തന്നെ വെച്ചാൽ നമ്മൾ അങ്ങനെ പൊടി പിടിച്ചോ കിട്ടും. എന്ത് ചെയ്യുക, ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മാറ്റി വെക്കും. അങ്ങനെ വരുമ്പോൾ എന്താ പൊടി തട്ടി ഒന്ന് മാറ്റി വെക്കുമ്പോൾ ആളുകൾ ഒന്ന് തിരഞ്ഞു നടക്കും. എന്റെ ഷോപ്പ് ഇപ്പൊ അടുത്ത ദിവസം ഞങ്ങളൊരു ആൾട്ടറേഷൻ നടത്തി, കാരണം അതിന്റെ ഉള്ളിൽ അന്ന് നടുവിലൊരു ഒരു ഒരു വേറൊരു എക്സ്ട്രാ ഇത് കൂടി വെച്ചിട്ടുണ്ടായിരുന്നു, റാക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നാലും 2 ദിവസം ഞാൻ ഷോപ്പിൽ, ഒരു ദിവസം വീട്ടിൽ ഷോപ്പിൽ ഫുൾ ടൈം ഉണ്ടായിരുന്ന സമയം ഞാൻ എന്ത് ചെയ്തു, ഒന്ന് പരീക്ഷണം പോലും ചെയ്തു നോക്കി, ഇതൊക്കെ മാറ്റി ചെയ്ത് നമുക്ക് ഒരു മീറ്റിംഗ് നടത്താൻ പറ്റിയ സെക്ഷനുമായി എല്ലാ പ്രൊഡക്റ്റും കാണുന്ന രീതി. അപ്പൊ എല്ലാവരും പറഞ്ഞു അത് നന്നായല്ലോ എന്നാണ്. അപ്പൊ മാറ്റം അനിവാര്യമാണ്, നമ്മുടെ ജീവിതത്തിലാണെങ്കിലും RCMP ലാണെങ്കിലും ഒക്കെ മാറ്റം അനിവാര്യമാണ്. അതേപോലെ നമ്മൾ ടീം ബിൽഡ് ചെയ്യുമ്പോൾ നമ്മൾ ഓരോ വീടുകളിലും നമ്മൾ പോകണം. ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വീടുകളിൽ പോകാനുള്ള മസ്റ്റ് ആണ്. ഞങ്ങൾ ഇന്നലെ രാത്രി 9 മണിക്ക് ഞങ്ങൾ അധിക ദിവസം ഷോപ്പ് പൂട്ടി, അടുത്തൊക്കെയാണ് ഞങ്ങൾ ഷോപ്പ് പൂട്ടിയിട്ട് പോകും. കാരണം ലേഡീസ് ഉള്ള വീട്ടിലാണെങ്കിൽ ചിലപ്പം ഭർത്താവ് എത്തിയിട്ടില്ലെങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് പോവാണെങ്കിൽ തിരിച്ചു പോരേണ്ടി വരും. എനിക്ക് ആദ്യമൊക്കെ തുടക്കത്തിൽ അങ്ങനെ അനുഭവം വന്നതാണ്, ആളില്ലാതെ നമ്മൾ തിരിച്ചു പോകും. 4 പ്രാവശ്യം ഒക്കെ ഒരു വീട്ടിൽ പോയിട്ട് ഞാൻ മുറ്റത്ത് ഇരുന്ന് കഴിഞ്ഞാൽ ആളില്ലാതെ തിരിച്ചു പോകുന്നുണ്ട്. പക്ഷേ അതിന്റെ എന്താണ് അതിന്റെ ശരിക്കും ചെയ്യേണ്ടതെന്നുള്ളത് മനസ്സിലാക്കി. ചിലപ്പോൾ രാത്രിയാണെങ്കിൽ ഞങ്ങൾ ഞാനും നിഷാദും 9 മണിക്ക് പോയിട്ട് ഞങ്ങൾ പോയി വീട്ടിൽ പോയി, അവരൊന്നും കിടന്നുറങ്ങിയിട്ട് ഒരു അരമണിക്കൂർ ആരോഗ്യം സംസാരിച്ചു പോയി. ഇന്നലെ അതേപോലെ ഒരു വീട്ടിൽ പോയി, കാരണം അവർ പറഞ്ഞത് ഞങ്ങൾ ഇതിലൊക്കെ ആദ്യമൊക്കെ ഉണ്ടായിരുന്നു, ഇങ്ങനെയൊക്കെ ഇതിൽ കിട്ടുന്നുണ്ട് വരുമാനം, അങ്ങനെയൊന്നും പറഞ്ഞു തരാനും ആളില്ലായിരുന്നു. നമുക്കൊക്കെ ഫാൾട്ടുകൾ, പക്ഷെ ഞാനത് പറഞ്ഞുകൊണ്ടിരുന്നത് ജോയിൻ ചെയ്ത ആളുകളെ വീട്ടിൽ നമ്മൾ അവർക്ക് ബിസിനസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ബിസിനസ് ഒന്നും പറയേണ്ട ആവശ്യമില്ല, അവർ പ്രൊഡക്റ്റ് വാങ്ങിക്കൊണ്ട് നമ്മൾ വീടുകളിൽ പോവുക. അങ്ങനെ പോയി കഴിയുമ്പോൾ നമ്മൾ വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാവും. അതേപോലെ RCMP ന്റെ എന്താ പറയുക, ഹോം മീറ്റിംഗ് നിർബന്ധമാണ്. കാരണം പറയാറുണ്ടല്ലോ, അപ്പം എന്റെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു മുളകുപൊടി ആദ്യം വാങ്ങിക്കൊണ്ടുവന്നത് RCMP. അന്ന് ഷോപ്പിൽ ആരും പറഞ്ഞത് അന്ന് ഇതേപോലെ പറഞ്ഞു തരാൻ ആള് അങ്ങനില്ല, ഷോപ്പിൽ മുളകുപൊടി വാങ്ങിക്കൊണ്ടുവന്നു. വൈഫ് എന്ത് ചെയ്തു, നിഷാമ്മ എന്ത് ചെയ്തു, സാധാരണ ഉണ്ടുന്ന മുളകുപൊടിയെ പോലെ കൊണ്ട്, ബാക്കി എല്ലാ പ്രൊഡക്റ്റും ഇഷ്ടമായി, മുളകുപൊടി തീരെ പറ്റില്ല. എനിക്കും പറഞ്ഞു കൊടുക്കാൻ അറിയില്ല മുളകുപൊടിന്റെ ഗുണം, ഞാൻ വാങ്ങിക്കൊണ്ടുവന്നല്ലേ. അത് കഴിഞ്ഞ ദിവസം നാരായൺ സാറ് എന്നോട് നിഷാമ്മ പറഞ്ഞു, നിങ്ങളെ മുളകുപൊടിക്ക് ഭയങ്കര എരിവാണോ. അപ്പൊ നാരായൺ സാർ പറഞ്ഞു, ഈ മുളകുപൊടിക്ക് ഇങ്ങനെയൊക്കെ ഒരു ഗുണമുണ്ട്, എണ്ണയെടുക്കാത്ത മുളകാണ്, നിങ്ങൾ അളവ് കുറച്ചിട്ടാ മതി. അളവ് കുറച്ചിട്ടാൽ മതി, 1 കിലോ മുളക് വേണ്ടിരുന്നില്ല, 500 മുളക് പൊടി വരുന്നത്. ഈ മുളക് പൊടി വാങ്ങിക്കൊണ്ടത് രണ്ടാമത് എന്നെ കൊണ്ട് മുളക് വാങ്ങിപ്പിച്ച ഒരാളാണ് നിഷാ മാഡം. ഞാൻ പിന്നെ കൊണ്ടുപോയി, നമ്മൾ എന്താ പറയാ, വീട്ടിൽ പറയുമ്പോൾ നമ്മളല്ലല്ലോ ഭക്ഷണം ഉണ്ടാക്കുന്നത്, ഞാനുണ്ടാക്കും കേട്ടോ ഭക്ഷണം.
അപ്പോ ഗൾഫിലൊക്കെ പോയത് കൊണ്ടുള്ള കുറെ ഗുണങ്ങൾ അങ്ങനെ ആരില്ലെങ്കിലും ഞാനത് ഗൾഫിൽ നിന്ന് വന്ന സമയത്ത് അമ്മ ഇല്ലാത്ത സമയങ്ങളിൽ കല്യാണം കഴിഞ്ഞില്ല, ഫസ്റ്റ് വാങ്ങിയ ഒരു ഗ്യാസ് സിലിണ്ടർ ഞാൻ ആദ്യം, അന്ന് ഗ്യാസ് ഒന്നും ഇവിടെ അങ്ങനെ പ്രചാരത്തിൽ വന്നില്ല. ഞാൻ ആദ്യം വാങ്ങിയത് എന്താ വീട്ടിൽ വന്നപ്പോൾ ഞാനും അച്ഛനും അല്ലേ ഉള്ളൂ, ഏട്ടന്മാരും അച്ഛന്മാരൊക്കെ ഉണ്ട്, അവരൊക്കെ ചിലപ്പോ അവരെ വീടുകളിൽ പോയി കഴിഞ്ഞാൽ നമുക്കും ഭക്ഷണം കഴിക്കണമല്ലോ. എപ്പോഴും നമ്മളെ വീട്ടിൽ അമ്മ ഉള്ളതാണോ അല്ലെങ്കിൽ നമ്മളെ പെങ്ങന്മാരിലാണോ ഇപ്പൊ എല്ലാവരും ഉണ്ടാക്കിക്കോളന്നില്ലല്ലോ. അപ്പൊ ഞാൻ ആദ്യം ചെയ്തത് എന്താ വെച്ചാൽ ദീർഘവീക്ഷണത്തിൽ ഞാൻ ആദ്യം വാങ്ങിയ ഗ്യാസാണ്. ഞാൻ അടുപ്പിൽ കത്തിക്കുന്നത് എത്ര പ്രശ്നം വരുമ്പോഴെങ്കിലും ഗ്യാസ് ആകുമ്പോൾ സിമ്പിളാണ്. ഗൾഫിൽ 10 കൊല്ലം വെച്ച് ഒരു ടീമായി ഒരു ഒരു ഒരേ കുടുംബം പോലെ ജീവിച്ച ഒരു 10-12 ആളായിട്ട് കുടുംബമായിട്ട് ജീവിച്ച ഒരു കുടുംബത്തിനെക്കാട്ടും നല്ല രീതിയിൽ ജീവിച്ച ഒരു വീട്. പല കുടുംബങ്ങളിലും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായാൽ പോലും ഞങ്ങൾ 10-12 ആളുകൾ താമസിച്ച് ഒരു പ്രശ്നങ്ങളും ഇല്ലാണ്ട് 10 വർഷത്തോളം പോയിട്ടുണ്ട്. അതിലുള്ള ബന്ധങ്ങളിലുള്ള ആളുകൾ അടക്കുമ്പോൾ നമ്മൾ RCBയിൽ വന്നുള്ള രസം. കാരണം എന്റെ നമ്പർ നോക്കി വിളിച്ചിട്ട് എന്റെ ഇതിൽ വന്നിട്ടുണ്ട്. കാരണം അത് നമ്മളോടുള്ള സ്നേഹം നമ്മളുടെ ബന്ധങ്ങളാണ്. കാരണം ഈ പറഞ്ഞ നമ്മൾ സ്നേഹിക്കുക എല്ലാവരെയും ഹോം മീറ്റിംഗിന്റെ പ്രത്യേകത അതാണ്. കൂടുതലൊന്നും ഇനി എന്താ പറയാ, പിന്നെ പ്രൊഡക്റ്റ് പിന്നെ ഒരു ഏതെങ്കിലും കുടുംബത്തിൽ നമുക്ക് ഒഴിവാക്കാൻ അത് പറയാതിരിക്കാൻ പറ്റില്ല. നമ്മളെ ഗിരീഷ് ചാലക്കുടി സാർ കോഴിക്കോട് താരോത്സവത്തിന് വന്നപ്പോഴാണ് ബിസ്ക്കറ്റിന്റെ ഡെമോ ഞാൻ കണ്ടത്. ഞാൻ അറിയെങ്കിൽ പോലും ബിസ്ക്കറ്റിന്റെ ഡെമോ കണ്ട വന്നാ സാർ എന്ത് ഒരു ബിസ്ക്കറ്റ് എടുത്ത് വെള്ളത്തിലിട്ട് വേറൊരു ബിസ്ക്കറ്റും കൂടി വെള്ളത്തിലിട്ട് കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി എന്റെ സ്ഥിതി എന്താണെന്നുള്ള കാര്യം മനസ്സിലായാലും. പിന്നെ ഞാൻ എന്ത് ചെയ്യും, ഏത് വീട്ടിൽ പോയാലും പോലും അങ്ങനെ ഞാനൊരു ദിവസം അടിവാരം വഴിക്ക് വരുന്ന ഒരു സമയത്ത് നമ്മൾ RCBന്റെ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്ന ഒരു വീട്ടിൽ ചെന്ന് RCB സീരിയസ് ആയിട്ട് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്, പക്ഷെ സമയമില്ലാത്തത് കൊണ്ട് RCB ചെയ്തില്ല. അവരൊന്ന് ഫോളോ അപ്പ് ചെയ്യാനും അവർ ഫാമിലിന്റെ ഞാൻ ഒറ്റയ്ക്ക് വീട്ടിൽ പോയി സംസാരിച്ചപ്പോൾ എനിക്ക് കൊണ്ടുതന്ന ചായക്ക് വേറെ വലിയൊരു ബ്രാൻഡഡ് കമ്പനീന്റെ ബിസ്ക്കറ്റ് വേറൊരു ഒരു ഒരു ഇത് നമ്മളെ ബിസ്ക്കറ്റ് ഇല്ല ചായയും കൊണ്ടുതന്നു. അത് കൊണ്ടുതന്നപ്പോ അവിടുത്തെ സ്ഥിതി നമ്മൾ നിങ്ങൾ ഈ ബിസ്ക്കറ്റ് ആണോ കഴിക്കുന്നത് വെച്ചാൽ RCB ഉണ്ടെങ്കിൽ നമ്മൾ 100% പ്രൊഡക്റ്റ് ഉപയോഗിക്കേണ്ടി വെച്ചു. കാരണം ഞാനൊരു മീറ്റിംഗിന് പോവുകയാണെങ്കിലോ എന്തിനു പോവാണെങ്കിലും ഞാൻ എന്റെ RCBന്റെ ഇതല്ലാണ്ട്, കാരണം അതില്ലെങ്കിൽ എനിക്ക് പോകാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് മാത്രം ഞാൻ ഒരു 6-7 ഷർട്ട് വാങ്ങിയിട്ടുണ്ട്. കാരണം ഷർട്ട് വാങ്ങിയിട്ടുണ്ട്, പാന്റ് വാങ്ങിയിട്ടുണ്ട്, എല്ലാം സോക്സ് എല്ലാം ടവൽ പോലും. കാരണം നമ്മൾ അധിക സമയത്ത് ചിലപ്പോൾ ടവൽ ഉണ്ടാവില്ല, എനിക്ക് നാളെ ടവൽ വേണം. മക്കളൊക്കെ എടുത്ത് കഴിഞ്ഞാൽ ടവൽ പോകുമ്പോൾ എനിക്ക് ഭയങ്കര ടവലില്ല, അത് വേറെ ടവൽ വാങ്ങിയൊരു മീറ്റിംഗിന് പോകാൻ എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ആ വണ്ടർ വേൾഡിലേക്ക് എന്നെ മീറ്റിംഗിന് പോകുന്നത്. അപ്പൊ വണ്ടർ വേൾഡിൽ നിന്ന് സുരേഷ് സാറിന്റെ അടുത്ത് നിന്ന് നമ്മളെ കർച്ചീഫ് ടവല് വാങ്ങിച്ചു. അതൊക്കെ അതാണ് നമ്മൾ എന്താ ഇതിന് ഇതിന്റെ മനസ്സിന്റെ ഉള്ളിൽ ഹൃദയത്തിൽ. ഇപ്പൊ ഞാൻ പറയുന്നത് നിങ്ങൾ ഇതൊക്കെ ആളുകളോട് പറഞ്ഞു കൊടുക്കുമ്പോൾ നിങ്ങൾ ഈ ബിസ്ക്കറ്റ് ആണ് കുട്ടിയെ കൊടുക്കുന്നത്, കുട്ടിയെ കൊടുത്താനുള്ള പ്രശ്നം എന്താ നിങ്ങൾക്ക് അറിയിച്ചു എല്ലാന്ന് അറിയില്ല. ബാപ്പേനോട് എത്ര കാലം പറഞ്ഞു, ബാപ്പേനോട് ഡോക്ടർ പറഞ്ഞിന്ന് ഈ ബിസ്ക്കറ്റ് കഴിക്കായിരുന്നു, പക്ഷേ ഡോക്ടർ പറഞ്ഞിട്ട് പോലും ബാപ്പ ബിസ്ക്കറ്റ് കഴിക്കാൻ നിർത്തില്ല, വയറുവേദന ഭയങ്കര വയറുവേദന. ഡോക്ടർ പറഞ്ഞു നിങ്ങൾ വയറുവേദന നിൽക്കാൻ ബിസ്ക്കറ്റ് കഴിച്ചത്, പക്ഷേ എത്ര പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ, സ്വയം തോന്നണ്ടേ കഴിച്ചില്ല. ഒരു മോള് ഈ ബിസ്ക്കറ്റാ കഴിക്കുക, എനിക്ക് കൊണ്ടുതന്ന അതേ ബിസ്ക്കറ്റ്, വേറൊരു മോള് RCBന്റെ ബിസ്ക്കറ്റ് കഴിക്കും. അങ്ങനെ ഞാൻ അവരോട് എന്ത് ചെയ്തു, ഏതായാലും ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുതരുന്നു, 2 ഗ്ലാസ് വെള്ളം കൊണ്ടുവന്നു, 2 ഗ്ലാസ് വെള്ളത്തിൽ നമ്മൾ ബിസ്ക്കറ്റ് ഇട്ടു. കാരണം എനിക്ക് ആ അതാണ് മീറ്റിംഗിന്റെ പ്രോഗ്രാമുകൾ പങ്കെടുക്കുന്നതിന്റെ ഗുണതാ. അങ്ങനെ ഞാൻ ആ ബിസ്ക്കറ്റ് 2 വെള്ളത്തിലിട്ടു. ബിസ്ക്കറ്റിൽ വെള്ളത്തിട്ടാ നമുക്കറിയില്ല നമ്മളെ ബിസ്ക്കറ്റ് മറ്റേ ബിസ്ക്കറ്റ് ഇങ്ങനെ മുകളിൽ ഇങ്ങനെ തോണി പോലെ ഇങ്ങനെ നിൽക്കുക. എനിക്ക് ഏതൊരു വീട്ടിൽ പോകുമ്പോൾ കൂടുതൽ പറയുന്നതിനെക്കാട്ടും കൂടുതൽ നല്ലത് ഒരു ഡെമോ കാണിച്ചു കൊടുത്തു. ഒരു ഡെമോ എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയി ചെയ്യാൻ പറ്റിയ ഡെമോ ആണ് നമ്മൾ ബിസ്ക്കറ്റ്. അങ്ങനെ ആ ബിസ്ക്കറ്റ് കാണിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ അവർ അന്നേരം ഇങ്ങനെ തൊട്ട് നോക്കുമ്പോൾ പറയേണ്ട മൈദ ഇങ്ങനെ കിടക്കുക. അതുകൊണ്ട് വലിയൊരു കാര്യം എന്താ വെച്ചാൽ അന്ന് ഡോക്ടർ പറഞ്ഞിട്ട് പോലും ബിസ്ക്കറ്റ് മാറ്റാത്ത ബാപ്പ കഴിഞ്ഞ ആഴ്ച ഞാൻ അവിടെ പോയിട്ടുണ്ട്, ബാപ്പ ആ ബിസ്ക്കറ്റ് നിർത്തിയിട്ടോന്നാണ്, എത്ര സന്തോഷമാണ് നോക്കും. അതേപോലെ 2 മക്കൾ, ഒരു മോള് ബിസ്ക്കറ്റ് മാത്രമേ കഴിക്കുള്ളൂ, ആ ബിസ്ക്കറ്റ് ആ മോളും കഴിക്കാതെ. ഒരു വീട്ടിൽ നിന്ന് നമുക്ക് അവരെ ആരോഗ്യ പ്രശ്നത്തിനുള്ള ഒരു ബിസ്ക്കറ്റിന്റെ മോള് നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടെങ്കിൽ അത് നല്ലൊരു കർമ്മം, കാരണം നല്ലൊരു പുണ്യമായിട്ട് നമുക്ക് തോന്നണം. അതുപോലെ തന്നെ നമ്മൾ എന്തും ഒരു ഡെമോ ചെയ്തു കൊടുത്താൽ അത് വീടുകളിൽ പോയി കാണിച്ചു കൊടുക്കുക. ഈ ബിസ്ക്കറ്റിന്റെ പറയാതിരിക്കാൻ പറ്റില്ല, നിങ്ങൾ ആരൊക്കെ ഏത് ഫീൽഡിൽ പോയിട്ടുണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടില്ല. അതുകൊണ്ട് ഞാൻ 4 വീട്ടിൽ ചെയ്തു കൊടുത്തു. കാരണം നമ്മളൊരു തവിടെണ്ണി ആട്ടപ്പടി വാങ്ങുന്ന വീട്ടില് ഒരു ദിവസം ഞാൻ ചെന്നപ്പോൾ ഒരു ബിസ്ക്കറ്റ് ഉണ്ട്, ഞാൻ പറഞ്ഞാൽ ബിസ്ക്കറ്റ് ഇതൊരു വ്യത്യാസം നോക്കി പറഞ്ഞപ്പോൾ അന്നേ തന്നെ ആ വീട്ടുകാർ വെള്ളം കൊണ്ടുവന്നു. ചിലപ്പോൾ അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും, എന്നാലും 2 ഗ്ലാസ് വെള്ളം കൊണ്ടുവന്ന് നമ്മളെ ബിസ്ക്കറ്റ് ഇട്ടപ്പോൾ നമ്മളെ ബിസ്ക്കറ്റ് എന്താ പെടപെടാന്നുള്ള പൊടിഞ്ഞ കൊണ്ട് പോയി നല്ല സൂപ്പർ ബിസ്ക്കറ്റ് മറ്റേ തൊട്ടൊക്കെ ഇങ്ങനെ പശ പോലെ കിടന്നു. അങ്ങനെ ആ വീട്ടിൽ നിന്നും ബിസ്ക്കറ്റ്, അവരുടെ 3-4 വീട്ടിൽ നിന്ന് ഫാമിലിയിൽ നിന്ന് മറ്റുള്ള ബ്രാൻഡഡ് ബിസ്ക്കറ്റുകൾ അവർ കഴിക്കുന്നതിനല്ല പറയുന്നത്, നമ്മൾ വേറൊരു ബ്രാൻഡിനെ കുറ്റം പറയല്ല, ആ വീട്ടിലുള്ള ആളുകളെ ആരോഗ്യം നമ്മൾ സംരക്ഷിക്കുക. നമ്മൾ വെറും സെയിൽ മാത്രം ആവാതെ നമ്മൾ അവരെ അവരെ ആരോഗ്യത്തിന് കൂടി നമ്മൾ സിൻസിയർ ആയിട്ട് ഒരു അഭിപ്രായം പറയുന്നത്, MRP ലാഭമോ അതൊന്നും നോക്കാതെ സെയിൽ മാത്രമാണ്, സെയിലിൽ കൂടി നന്മയും കൂടി ഉണ്ട് നമ്മൾ മനസ്സിലാക്കിയിട്ട് ഇത് ജനങ്ങളിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ ഒരു സംശയം വേണ്ട, വിജയം നമുക്ക് ഉറപ്പാണ്. മെല്ലെ മെല്ലെ വരും, സമയം കുറേയൊക്കെ ആയിട്ടുണ്ട് എങ്കിൽ പോലും 12:26 ആയി. ഇപ്പം വലിയ വലിയ ചർച്ച നടക്കുകയാണല്ലോ, ഇത് സ്ത്രീകൾക്ക് സംവരണം 50%, 20%, 30%. അപ്പോൾ RCB ഞാൻ ഏറ്റവും കൂടി കണ്ടത് എനിക്ക് വലിയൊരു ഭാഗ്യം എന്താ വെച്ചാൽ ഞാൻ എന്താണോ ഉദ്ദേശിച്ചത് നടന്നു വരുന്നുണ്ടെന്നാണ്. കാരണം വീട്ടിൻ്റെ ഉള്ളിൽ ഒതുങ്ങി കൂടിയിരുന്ന ഒരാളെ
ആർസിഎമ്മിന്റെ ഏത് പ്രോഗ്രാമിന് ഞങ്ങൾ ഞാൻ ഇന്ന് സ്ഥലത്തില്ലെങ്കിൽ പോലും ഇല്ലെങ്കിൽ പോലും ഞാൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ അതേ ചിന്തിച്ചിരുന്നു, നമ്മൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരാൾ വേണം അല്ലേ. നമുക്കറിയാം ഇതൊരു നെക്സ്റ്റ് ജനറേഷൻ ബിസിനസ് ആണ്. അപ്പം 100% ഏറ്റെടുത്തുകൊണ്ട് ഇപ്പം 50% സംവരണക്കാണ് വേണ്ടത് എങ്കിൽ പോലും ഇപ്പം 11 മണിക്ക് തുടങ്ങി, 1 മണിക്കൂറായി, കുറച്ച് ശതമാനം ഞാൻ കൂടുതൽ എടുത്തിട്ടുണ്ടാവും. ഹേമന്ത് സാറെ അധികം സമയം ഉണ്ടോ ഇനി സാറല്ലേ? ഹലോ, ഹലോ, ആരുല്ലേ? ഹലോ, അപ്പോ എന്ത് ചെയ്യാ വെച്ചാൽ നമ്മൾ ഇനിയുള്ള സമയം, കാരണം സംവരണം 30% ഒരു 20% കൊടുത്തുകൊണ്ട് ഞാൻ നമ്മൾ നിഷാമടുത്ത് ഇതിൽ വെൽക്കം ചെയ്യാണ്. കുറച്ച് സംസാരിക്കേണ്ട വാക്കുകൾക്ക് വേണ്ടി എന്തെങ്കിലും ഇതിൽ എന്തെങ്കിലും തെറ്റുപറ്റുകൾ പറ്റിയിട്ടുണ്ടെങ്കിലോ പിന്നെ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിലോ ഈ ഒരു ഇതുപോലെ പറഞ്ഞ് പഠിക്കാൻ, കാരണം ഇത് നമ്മൾ പറഞ്ഞാലേ പഠിക്കുള്ളൂ. ഹേമന്ത് സാറ് 2 ദിവസമായി പറയുന്നുണ്ടായിരുന്നു, അങ്ങനെ ഇന്ന് രാവിലെയാണ് നിങ്ങൾ ഫോട്ടോ അയച്ചിരുന്നു പറഞ്ഞു. പ്രത്യേകിച്ച് പ്രിപ്പറേഷൻ ഒന്നും ഇല്ല, ആർസിഎം പറയണെങ്കിൽ ഒരു പ്രിപ്പറേഷൻ്റെ ആവശ്യമില്ല. എന്താണോ നമ്മൾ ചെയ്യുന്നത് അത് പറഞ്ഞു കൊടുത്താൽ മതി, എല്ലാവർക്കും പറഞ്ഞു പറഞ്ഞു പഠിക്കാം, നമുക്കും വലിയ വലിയ ഇതിനാക്കാം. നിഷാമോട് സംസാരിച്ചോളൂ. ആ സംസാരിച്ചോളൂ, കുഴപ്പമില്ല. ഓക്കെ, സംസാരിച്ചോളൂ. വെൽക്കം നിഷാ മാഡം. ഇനി ഒന്നും പറയാനില്ലേ, എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സൂമിലൊക്കെ വരുന്നതാണ്. ഉണ്ണിസാറും കുറച്ചായി ഇപ്പൊ വന്നിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. വളരെ സന്തോഷമുണ്ട് ഇത്തരത്തിലൊരു പ്രോഗ്രാമിലൊക്കെ പങ്കെടുക്കാൻ പറ്റുക എന്ന് പറയുമ്പോ. എന്നെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല, ഇത്രയും നേരം എന്നെ കുറിച്ച് കുറെ കാര്യങ്ങൾ പറഞ്ഞു അല്ലേ. അപ്പൊ ഈ ഒരു ആർസിഎമ്മിൽ വിജയിക്കാൻ വേണ്ടിയുള്ള ഒരു കാര്യം ക്ഷമ പറഞ്ഞല്ലോ. ക്ഷമ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ആദ്യം ക്ഷമ എന്നെ പഠിപ്പിച്ച ടാക്സി ഫീൽഡ് ആയിരുന്നു എന്ന് പറഞ്ഞു. ആ ടാക്സി ഫീൽഡിൽ ഒരുപാട് ക്ഷമ ഞാൻ പഠിച്ചിട്ടുണ്ട്. കല്യാണത്തിനൊക്കെ പോകാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുമ്പോ പെട്ടെന്ന് ഓർഡർ വന്നിട്ട് ഉണ്ണിസാറ് വണ്ടി എടുത്ത് പോകും, പിന്നെന്താ ചെയ്യാ, പിന്നെ പോകാൻ പറ്റൂല. കുറച്ചു നേരം പിണങ്ങിയൊക്കെ ഇരിക്കും, പക്ഷേ പിന്നെ രാത്രിയോ അല്ലെങ്കിൽ പിറ്റേ ദിവസമൊക്കെ ആയിരിക്കും പോവുക. അങ്ങനെ അങ്ങനെ ആ ഒരു ക്ഷമ എന്നെ നല്ലപോലെ പഠിപ്പിച്ചിട്ടുണ്ട് ആ ഫീൽഡിൽ തന്നെ. പിന്നെ ആർസിഎം എന്നുള്ളത് പറയേണ്ട ആവശ്യമില്ലല്ലോ. ആർസിഎം ചെയ്യാൻ സിമ്പിളാണ്, സിമ്പിൾ ആൻഡ് ഹമ്പിൾ എന്ന് പറയൂലേ. എന്നാലും കുറച്ചൊക്കെ ബുദ്ധിമുട്ടുകളുണ്ട്. ചില കാര്യങ്ങൾ നമ്മൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ അല്ലെ, സന്തോഷ് സാർ എപ്പോഴും പറയാറുണ്ട് നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോ ആണ് നമുക്ക് ഇതിലേക്ക് സക്സസ് ആവാൻ പറ്റുക എന്നുള്ളത്. ഇഷ്ടമുള്ള കാര്യങ്ങള് എപ്പോഴും നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ തന്നെ ചെയ്യാന്ന് വിചാരിച്ചാൽ നടക്കൂല. കുറെ എന്താ പറയാ, കുറച്ച് കാര്യങ്ങളൊക്കെ മാറ്റി വെച്ച് അങ്ങനെയൊക്കെ ചെയ്തതിന്റെ ഫലമായിരിക്കാം ഞങ്ങൾ കഴിഞ്ഞ ഡിസംബറിൽ സ്റ്റാർ ഗോൾഡ് എന്നുള്ള ഒരു ലെവലിൽ എത്താൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ എനിക്ക് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, കുറെ കാര്യങ്ങൾ എല്ലാം തന്നെ ഉണ്ണിസാറ് പറഞ്ഞതാണ്. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഫാമിലി ആയിട്ട് ഞാനും ഇങ്ങനെ ചിന്തിക്കാറുണ്ടായിരുന്നു. ഉണ്ണിസാർ എപ്പോഴും പറയും മറ്റെന്തെങ്കിലും ഒരു ജോലി നോക്കണം നോക്കണം എന്ന് എന്നോട് ഇങ്ങനെ ഇടയ്ക്ക് പറയാറുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അതൊന്നും ഇഷ്ടമല്ലായിരുന്നു. ഞാൻ കരുതുന്നത് എന്താ, ടാക്സി എന്ന് പറഞ്ഞാൽ നല്ലൊരു ഫീൽഡാണ്. കുറച്ച് ഉണ്ണിസാർ മാത്രം പോകുമ്പോൾ ഉള്ള ഒരു ബുദ്ധിമുട്ടല്ലേ ഉള്ളൂ. രാവിലെ ആയാൽ പോവാ, രാത്രി വരിക, പിന്നെ ഞങ്ങൾക്ക് പോകേണ്ട സ്ഥലങ്ങളിലൊക്കെ പോവാ, കുട്ടികളെയും കൊണ്ടുപോവാ, അങ്ങനെയുള്ള ഒരുപാട് സന്തോഷങ്ങൾ, കുറെ ബന്ധങ്ങളൊക്കെ അതിലും കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ആ ഒരു ഇതിൽ നിന്ന് മാറി ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് വിഷമമായിരുന്നു. പക്ഷെ ഇങ്ങനെയൊക്കെ പറയുമ്പോഴും ഞാൻ ഇടയ്ക്കൊക്കെ എന്റെ ചിന്ത വരുമായിരുന്നു രണ്ടാളും കൂടെ ഒരു ഫീൽഡിലാവുന്നുള്ള ഒരു ഇതുണ്ടെങ്കിൽ നന്നായി. ഇടയ്ക്ക് നമ്മൾ ചെറിയ ചെറിയ സ്വപ്നങ്ങളൊക്കെ അങ്ങനെ വരുമല്ലോ, കൂടുതൽ സ്വപ്നമൊന്നും ഇല്ല കേട്ടോ. അപ്പൊ ആ ഒരു സ്വപ്നത്തിൽ എപ്പോഴോ എന്റെ ഒരു ചിന്ത അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു, രണ്ടുപേരും കൂടെ ഒരേ ഫീൽഡിലാണെങ്കിൽ. ചിലർക്ക് അങ്ങനെ ഉണ്ടാവുമല്ലോ, ഡോക്ടേഴ്സ് ആണ് രണ്ടുപേരും, ഡോക്ടേഴ്സ് എഞ്ചിനീയർമാർ അങ്ങനെയുള്ള ഒരു രണ്ടുപേർക്കും പോവാ വരിക എന്നുള്ളത്. പക്ഷേ ദൈവം എന്തോന്ന് അറിയില്ല, ആർസിഎം എന്നുള്ള പ്രസ്ഥാനത്ത് കൂടെ ഞങ്ങളെ രണ്ടുപേരെയും കൂടെ ഒന്നിച്ചാക്കി എന്നുള്ളതാണ്. ഷോപ്പാണെങ്കിലും ഇതാണെങ്കിലും എപ്പോഴും നമുക്ക് വീട്ടിലാണെങ്കിലും എല്ലാ സമയത്തും പറയാൻ ഒരു വാക്കേ ഉള്ളൂ ആർസിഎം എന്നുള്ളത്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഹോം വിസിറ്റ് അതൊക്കെ ഏറ്റവും രസകരമായിട്ടുള്ള സംഭവമാണ്. ഇന്നലെ ഞാൻ കോഴിക്കോട് വണ്ടർവേൾഡില് മീറ്റിംഗിന് പ്രോഗ്രാമിന് പോയി കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ നേരെ പോയത് ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുള്ള രണ്ട് വ്യക്തികളെ കാണാൻ വേണ്ടിയിട്ടാണ്. അവിടെ പോയിട്ട് അവിടുന്ന് തിരിച്ചു വരുമ്പോൾ തന്നെ ഏകദേശം 9 മണി കഴിഞ്ഞിട്ടുണ്ട്. വീട്ടിലെത്തുമ്പോൾ 10:45 ആയിട്ടുണ്ട്. ചെറിയ വിഷമങ്ങളൊക്കെ കുട്ടികൾക്കൊക്കെ ഉണ്ടാവും, ഞായറാഴ്ചയാണ് അവരെ കൂടെ ഇല്ല, അങ്ങനെയുള്ള ചെറിയ ചെറിയതൊക്കെ കേൾക്കാറുണ്ട്. പക്ഷേ അപ്പോഴും അവര് കട്ടയ്ക്ക് സപ്പോർട്ടാണ് കേട്ടോ. ഞങ്ങളില്ലാത്ത സമയത്ത് ഷോപ്പിൽ നിൽക്കാനും ബില്ലടിക്കാനും കാര്യങ്ങൾ നോക്കാനും ഇനിയിപ്പം പുതിയ കസ്റ്റമർ വന്നാൽ അവരെ ഫോൺ നമ്പറും ഒക്കെ അവർ ചെയ്യുന്നുണ്ട്. അവരെ കൊണ്ട്
പറ്റുന്ന രീതിയിൽ അവർ ചെയ്യേണ്ടത്. തീർച്ചയായിട്ടും അവർ ഭാവിയിൽ ഇത് ഏറ്റെടുക്കുന്നുള്ള 100% ഉറപ്പ് തന്നെയാണ്. ഹോം വിസിറ്റ് ആണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ഹോം മീറ്റിംഗ് ഹോം വിസിറ്റ് തന്നെയാണ് ആർ അസംബ്ലി വിജയിക്കാൻ വേണ്ടിയിട്ടുള്ളത്. പിന്നെന്താ, എന്തായാലും ഇത്തരത്തില് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പറ്റിയതിലും, പിന്നെ അതേപോലെ എനിക്കൊരു അനുഭവം കൂടെ പറയേണ്ടായിട്ടുള്ളത്, കഴിഞ്ഞ ദിവസം താരോത്സവത്തില് കഴിഞ്ഞ ദിവസം താരോത്സവത്തില് ഹോസ്റ്റ് ആയിട്ട് ഞാനായിട്ട് ഉണ്ടായിരുന്നത്. രണ്ടാമത്തെ ദിവസം ലേഡീസിന്റെ സ്ത്രീ ശാക്തീകരണപ്പൊ നേരത്തെ പറഞ്ഞു അല്ലെ, സ്ത്രീകൾക്ക് മുൻനിരയിൽ എത്താൻ വേണ്ടിയിട്ടുള്ള നമ്മളെ കേസോ അതേപോലെ ഒരുപാടുണ്ട്. കുറെ പറയുമ്പോ ഇനിയും സമയമൊന്നും മതിയാവില്ല, ആമസോണിന്റെ പ്ലാറ്റ്ഫോം ഒന്നും ചിലപ്പോൾ മതി വരൂല, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പറയാണ്. അപ്പൊ ഈ ഒരു കഴിഞ്ഞ രണ്ടാമത്തെ ദിവസം താരോത്സവത്തിൽ ഞാനായിരുന്നു ഹോസ്റ്റ് ആയിട്ട് ഉണ്ടായിരുന്നത്. അപ്പൊ പി പി ടി വെച്ച് പ്ലാൻ ഒക്കെ പറയാന്ന് വിചാരിച്ചു, പെട്ടെന്ന് ഒരു സാങ്കേതിക പ്രശ്നം കൊണ്ട് പി പി ടി ഉണ്ടായില്ല. പക്ഷെ എനിക്ക് സംസാരിക്കാൻ പറ്റുന്ന എനിക്കറിയാം, പക്ഷെ എന്റെ പിന്നിൽ നിന്നിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ടൊക്കെ നൽകിയിട്ടുള്ള എന്റെ ഏറ്റവും വലിയ മെന്റർ തന്നെയാണ് ഉണ്ണി സാറ്. എപ്പോഴും എന്നോട് ഇങ്ങനെ ഓരോ കാര്യം ചെയ്യുമ്പോഴും പറയും, അങ്ങനെ ചെയ്താൽ മതി, ഇങ്ങനെ ചെയ്താൽ മതി. പിന്നെ അതിലുപരിയായിട്ട് നമ്മുടെ പ്രദീപ് സാറ്, ഗിരീഷ് സാറ്, പ്രദീപ് മാഷൊക്കെ നമുക്ക് ഒരുപാട് സാറ് സൂമിലൊക്കെ കോവിഡിന്റെ സമയത്ത് ഒരുപാട് ക്ലാസ്സുകളൊക്കെ തരുമായിരുന്നു. അപ്പൊ അവർക്ക് അറിയണ്ടാവായിരിക്കും എനിക്ക് ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്നുള്ളു, അതുകൊണ്ട് തന്നെ പ്ലാൻ പറയാൻ എന്നെ ആക്കി. അങ്ങനെ കുറച്ചൊക്കെ പേടിയൊക്കെ ഉണ്ടായിരുന്നതും കൂടിയിട്ട് നല്ല രീതിയിൽ, അതും പറയാതെ നിൽക്കാൻ പറ്റില്ല, സ്കൂളിൽ പോകുമ്പോൾ കുട്ടികൾക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരുന്ന ഞാൻ എന്റെ ഹസ്ബൻഡിന് മുന്നിൽ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു ക്ലാസ് എടുക്കുന്നത്, അത്രയും വലിയൊരു ആളുകളുടെ കൂട്ടത്തിൽ. അതും എനിക്ക് വളരെ സന്തോഷമുള്ള ഒരു കാര്യം തന്നെയായിരുന്നു. അങ്ങനെ പ്രൊഫൈലും പ്ലാനും ഒക്കെ എനിക്ക് പറയാൻ പറ്റി. അതൊക്കെ ആർ സി എമ്മിൽ വന്നുകൊണ്ടുള്ള ഒരു മാറ്റം. ഒരിക്കലും ഒരു ടീച്ചർ ആയതുകൊണ്ട് അത്തരത്തിലൊരു ക്ലാസ് എടുക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല, പക്ഷെ ഇതിങ്ങനെ പഠിച്ചിട്ടും പറഞ്ഞിട്ടും ആളുകളെ അടുത്ത് പറഞ്ഞിട്ടും ഒക്കെ തന്നെയാണ്. അതാണ് മീറ്റിംഗിന്റെ പ്രാധാന്യം. എത്രത്തോളം മീറ്റിങ്ങുകൾ നമ്മൾ അറ്റൻഡ് ചെയ്യുന്നു അതിനനുസരിച്ച് നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാവും. ആ മാറ്റങ്ങൾ നമ്മൾ നമ്മളെ കൂടെ വന്നവരെയും കൂടെ അത്തരത്തിൽ ചെറിയ ചെറിയ കൊച്ചു കൊച്ചു സൂമിലൊക്കെ കയറി അവരെ സംസാരിക്കാൻ പഠിപ്പിച്ച് ആ രീതിയിലേക്ക് വരുമ്പോൾ നമ്മുടെ എല്ലാവരും അങ്ങനെ ആ രീതിയിലേക്ക് ആയി വരും. അങ്ങനെ അങ്ങനെ നമ്മൾ എന്താവും, വലിയ വലിയ ലെവലുകളിലേക്ക് നമുക്ക് എത്താൻ വേണ്ടിയിട്ട് പറ്റും. പഠിക്കുക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. എന്ത് കാര്യമാണോ നമ്മൾ പഠിക്കണം, ആ പഠിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം മാറ്റി വെക്കുക, കൂടുതൽ സമയം ആർ സി എമ്മിന് വേണ്ടി മാറ്റി വെക്കുക. മറ്റെന്തിനേക്കാളും ഒരു രണ്ടോ മൂന്നോ വർഷം കൂടെ കഴിയുമ്പോൾ ഈ ഒരു പ്ലാറ്റ്ഫോമിലുള്ള എല്ലാവരും തന്നെ വലിയ വലിയ പിൻലെവലിലേക്ക് എത്തും എന്നുള്ളത് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. അതിന്റെ കൂടെ നമുക്ക് ഇത്തരത്തിലുള്ള ലീഡേഴ്സ് ഹേമന്ത് സാറൊക്കെ അധികം വിളിക്കുകയും പറയുകയൊക്കെ ചെയ്യും, കാര്യങ്ങളൊക്കെ അന്വേഷിക്കും. നമ്മളെ കൂടെ തന്നെയുള്ള എല്ലാ ലീഡേഴ്സും ഓരോരുത്തരെ ഞാൻ പേരെടുത്ത് പറയുന്നില്ല, നാരായൺ സാർ ആയിക്കോട്ടെ, നമ്മളെ വേണു സാർ ആയിക്കോട്ടെ, എല്ലാവരും തന്നെ നമുക്ക് കട്ടയ്ക്ക് സപ്പോർട്ടാണ്. പിന്നെ അതേപോലെ തന്നെയാണ് നമ്മുടെ കൂടെ അസോസിയേറ്റ് ചെയ്തവരും ലീഡേഴ്സിനെ പോലെ തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും എന്താ പറയാ കൂട്ടായിട്ട് ചെയ്യാൻ, അവരോട് എന്ത് കാര്യം പറഞ്ഞാലും അവർ അതേപോലെ ചെയ്യും. അതാണ് ഈ ബിസിനസിന്റെ ബ്യൂട്ടി. ഞാൻ എന്താണോ പഠിച്ചത്, എനിക്ക് എന്താണോ കിട്ടിയത് എന്റെ ലീഡേഴ്സിന്റെ അടുത്ത് നിന്ന്, അതന്നെയാണ് ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നത്. ആ ഒരു കാര്യം പറഞ്ഞു കൊടുത്ത് അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യും. ചിലപ്പോ ഒക്കെ ചിലർക്ക് വിഷമങ്ങളൊക്കെ തോന്നിയിട്ടുണ്ടാവും, പക്ഷെ അതൊന്നും ഒരു വിഷമമായി എടുക്കേണ്ട കാര്യമില്ല. നമ്മളിപ്പോ പറയുന്ന സമയത്ത് അങ്ങനെ ചെയ്യണം, അങ്ങനെ മീറ്റിംഗ് ഒക്കെ വിളിക്കാൻ പറയുന്നപ്പോഴേ, പിന്നെ ചിലപ്പോ ഹോം മീറ്റിംഗിന് വിളിക്കുമ്പോ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ, ഉണ്ണി സാർ പറഞ്ഞ പോലെ തീരെ ഇഷ്ടമില്ലാതെയൊക്കെ നമ്മൾ മീറ്റിംഗിന് പോലെ. ഇപ്പൊ എന്റെ അടുത്ത് ഉണ്ണി സാർ പറയേണ്ട ആവശ്യമൊന്നുമില്ല മീറ്റിംഗിന് പോകണമെന്നൊന്നും. എവിടെയാണോ മീറ്റിംഗുകളെ വെച്ച് ഞാൻ ചിലപ്പോൾ കടയൊക്കെ പൂട്ടിയിട്ടാണ് ഞാൻ അങ്ങോട്ട് പോകും. അപ്പോ അത്ര ആ ഇതിലേക്ക് അലിഞ്ഞു ചേർന്നു. അതേപോലെ എല്ലാവരും ആവും. അതേപോലെ തന്നെയാണ് നമ്മളെ കൂടെ ഉള്ളവരെ നമ്മൾ വിജയിപ്പിച്ചെടുക്കുമ്പോൾ, അവർക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ, അവരെ നമ്മളെ കൂടെ കൂട്ടുമ്പോൾ, അവരെ ഓരോ രീതിയിലും ഓരോ പിൻ ലെവൽ അവർക്ക് എങ്ങനെ എടുക്കാൻ പറ്റും, പിന്നെ അതേപോലെ ഡയമണ്ട് ക്ലബ്ബ് ചെയ്യേണ്ട കാര്യങ്ങൾ ഇതൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുക. അങ്ങനെ പറഞ്ഞു കൊടുത്ത് അവര് നമ്മളെ കൂടെ കൂടി ചേരുന്ന സമയത്ത് നമുക്ക് എന്തായിരിക്കും, അവരെ ഓരോ പിൻ ലെവലിൽ എത്തുമ്പോൾ നമ്മളും പിൻ ലെവലിലേക്ക് എത്തും. അത് ഓട്ടോമാറ്റിക്കായി വന്നോളും. ഫസ്റ്റിലൊന്നും ബിഗിനർ എന്താ, സ്റ്റാർട്ടർ എന്താ, ഈഗിൾ എന്താ, എന്നോട് ഉണ്ണി സാർ പറയും ഞാൻ ബിഗിനറായി, എന്ത് ബിഗിനർ, ഞാൻ സ്റ്റാർട്ടർ, എന്ത് സ്റ്റാർട്ടർ, അതൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. പിന്നീടാണ് ആ കോവിഡിന്റെ സമയത്ത് സൂം മീറ്റിംഗ് വഴിയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാൻ പറ്റിയിട്ടുള്ളതും, ഓരോ ലെവലുകൾ പ്ലാൻ കാര്യങ്ങളൊക്കെ പഠിച്ചപ്പോഴാണ് ഇങ്ങനെയൊക്കെ ചെയ്താൽ ഇങ്ങനെയൊക്കെ ആവാന്നുള്ളത് മനസ്സിലായത്. അതാണ് മീറ്റിംഗിന്റെ പ്രാധാന്യം. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മളെ ഡ്യൂപ്ലിക്കേഷൻ, ഹേമന്ത് സാർ പറയുന്ന പോലെ ഡിസ്പ്ലേ വാളി, ഡയമണ്ട് ക്ലബ്ബ്, ഡ്യൂപ്ലിക്കേഷൻ, ഇത് ചെയ്താൽ തന്നെ മതി നമ്മളെ ബിസിനസ് ഡെവലപ്പ് ആവാം. ഇപ്പൊ ഞങ്ങൾക്ക് ആലപ്പുഴയിൽ ഒരു ചെറിയ ടീമായി വരുന്നുണ്ട്. തീർച്ചയായിട്ടും വളരെ സന്തോഷമുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഹസ്ബൻഡിന്റെ ഒരു ഫ്രണ്ട് ആയിരുന്നു, അവര് നല്ല രീതിയിലൊക്കെ ചെയ്യുന്നുണ്ട്. അടുത്ത ആഴ്ച അവിടെ ഒരു മീറ്റിംഗ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഇന്നിപ്പോ ഉച്ചയ്ക്ക് ശേഷം ഒരു ഹോം മീറ്റിംഗിന് പോവാനുണ്ട് 3 മണിക്ക്. അതിന്റെ ഒക്കെ ഒരു തയ്യാറെടുപ്പിലാണ്. ഹോം മീറ്റിംഗ് ആണ് ഈ ബിസിനസിന്റെ ഏറ്റവും വലിയ ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ. ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ. ഇനി ഞാൻ പറഞ്ഞാ അങ്ങനെ ചിലപ്പോ ഹേമന്ത് സാർ അവിടുന്ന് പറയും നിഷ മേഡം മതി മതി എന്ന്. അതാണ് ആർ സി എം പറഞ്ഞാ നമുക്ക് തീരുവില്ല, അത്രയ്ക്കും പറയാണ്ട്. അപ്പൊ എല്ലാ ലീഡേഴ്സിനും പറയാനുള്ളത് പറഞ്ഞോളൂ, കുഴപ്പമൊന്നുമില്ല, പറയോളൂ, കിട്ടുന്ന സമയത്ത് പറയാലോ.
അല്ല സാറേ, ഇത്ര മതി. അപ്പം അതൊക്കെയാ പറയാനുള്ളത്, എല്ലാരോടും നമ്മുടെ കൂടെ കൂടിയിട്ടുള്ളവരും ഈ പ്ലാറ്റ്ഫോമിലുള്ളവരും തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം എത്രയേ ഉള്ളൂ, RCM 100% വിശ്വസിക്കുക, ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക, ഹോം മീറ്റിംഗ് മസ്റ്റ് ആയിട്ട് നടത്തുക, ഹോം വിസിറ്റ്. അത് ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ്. സമയമില്ലാത്തൊരു കുഴപ്പമുള്ളൂ, ഷോപ്പ് അടച്ചിട്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ പോവാ, എന്നാലും ഞാൻ പോവും. ചിലപ്പോ എനിക്ക് ദേഷ്യമൊക്കെ പിടിക്കും, എന്നാലും പോയാൽ നല്ല രസാ. അവിടെ ചെന്നാൽ ഒരു പ്രൊഡക്റ്റ് വാങ്ങാത്തവര് കുറച്ചധികം പ്രൊഡക്റ്റ് എടുക്കും. പിന്നെ അവരെ ഫാമിലി ഇന്ററാക്ഷൻ, അങ്ങനെയാണ് നമ്മളെ കൂടെ ഈ വന്നിട്ടുള്ളവരെല്ലാരും തന്നെ ഫാമിലി ഇന്ററാക്ഷൻ ഭയങ്കരമാണ്. അപ്പൊ അവിടെ പോയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക, അവരെ ഫോൺ നമ്പർ വാങ്ങാം. ചിലപ്പോൾ ആദ്യം ഫോൺ നമ്പർ തന്നില്ലെങ്കിലും ജസ്റ്റ് പോരാൻ നേരത്തെ മാഡത്തിന്റെ ഫോൺ നമ്പർ ഒന്ന് തരുമോ, അങ്ങനെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ച്, അതൊക്കെ ഒരു എന്താ പറയാ ഒരു ഇതാണ് കേട്ടോ, ഒരു ട്രിക്കാ. ഇതൊന്നും ശരിക്കും ആർക്കും പറഞ്ഞു കൊടുക്കാൻ പാടില്ല, എന്നാലും ഞാൻ പറയാം. ആ ട്രിക്ക് വെച്ചിട്ട് പോവുകയാണെങ്കിൽ ഫോൺ നമ്പർ തരും, പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ട് ഒന്ന് വിളിക്കുക, അല്ലെങ്കിൽ എന്തോ ഒരു പ്രൊഡക്റ്റ് കൊടുത്തിട്ടുണ്ടാവില്ല അതെങ്ങനെ കഴിഞ്ഞു ചോദിക്കുക. അങ്ങനെയൊക്കെ ആവുമ്പോ എന്താവും, അവരും നമ്മുടെ കൂടെ വരും. പിന്നെ ഷോപ്പിന്റെ കാര്യം പറഞ്ഞു, ഫുൾ ടൈം ഷോപ്പ് തന്നെയാണ്, രാവിലെ പോയാൽ രാത്രിയിലാണ് കൊണ്ടുവരിക, ഇടയ്ക്ക് ഇങ്ങനെ അടുത്തായതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോവാം. അതൊക്കെ ഉണ്ട്, പിന്നെ അങ്ങനെയൊക്കെ പോകുന്നു. എന്തായാലും വളരെ സന്തോഷം ഇത്തരത്തിൽ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമും അങ്ങനെ ഒരുപാട് നല്ല രീതിയിൽ പോകുന്നുണ്ട്. എന്തായാലും വളരെ സന്തോഷം. ഇനിയൊന്നും പറയാനില്ല സാറേ, ഇനി ആർക്കും എന്തെങ്കിലുമൊക്കെ പറയാണ്ട് പറഞ്ഞോട്ടെ. എന്തായാലും വളരെ സന്തോഷം. താങ്ക് യു GRCM, ഗുഡ് RCM. താങ്ക് യു ഓൾ. ഓക്കെ, അപ്പം താങ്ക് യു. കാര്യങ്ങൾ കുറെ സംസാരിച്ചു അല്ലേ? ഉണ്ണി സാറ് വളരെ സരളമായിട്ട് തുടക്കം മുതൽ ഇപ്പം